ஜோக்கிகிரி கார்டன் நீ பக்க வர வேண்டாம் சுத்தெல்லாம் போட இந்த ஊருக்குள்ள ஆளு இவன் யாரு அங்க கொஞ்சம் பாரு பார்த்து அங்க நில்லு நான் தான் பருந்து സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇന്ന് നിങ്ങൾക്ക് കാറ്റടിക്കുന്ന ശബ്ദം ഉണ്ടോ എന്ന് ഒന്ന് പറയുമോ ഗൈസ്, ചാറ്റിൽ ഒന്ന് പറയുമോ കാറ്റടിക്കുന്ന ശബ്ദം ഉണ്ടോ എന്ന്. കാരണം ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫുൾ ഇൻവെർട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ കുറച്ച് വെട്ടം, ഞാൻ വെട്ടം കുറച്ച് നീല കളർ കൂടുതലായിരിക്കും ഫേസ് ക്യാമിൽ, എനിക്കറിയാം. വെട്ടക്കുറവുണ്ടായിരിക്കാം, പക്ഷേ എനിക്കറിയാം. പക്ഷേ ഞാനിവിടെ കൂളർ വെച്ചിരിക്കുക, അതുകൊണ്ടാണ് ശബ്ദം ഉണ്ടോയെന്ന് അറിയണം. നിങ്ങൾക്കൊരു കാറ്റടിക്കുന്ന ശബ്ദം ഉണ്ടോയെന്ന് ഒന്ന് പറയുമോ. ഞാൻ വെട്ടം ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. കാറ്റടിക്കുന്ന ശബ്ദം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാനത് ഓഫ് ചെയ്യാം. മുടി വെട്ടിയോ? അയാളോ? ഇല്ലടോ, മുടി വെട്ടിയില്ല. മുടിയുണ്ട്, മുടിയുണ്ട്. ഇല്ല. ഞാൻ എന്നാൽ ലൈറ്റ് ഇടാം, കുഴപ്പമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ശ്വാസം വിട്ടുമ്പോൾ ഞാൻ ഓണാക്കിക്കോളാം. ഒരു മിനിറ്റ് ഗൈസ്. സോ ഇപ്പോൾ ലൈറ്റ് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്നെ കാണാനുള്ള മര്യാദയ്ക്കല്ലേ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹായ് 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 എല്ലാവർക്കും ഹായ് ഗൈസ്, എല്ലാവർക്കും ഹായ്, വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. ചെറുതായിട്ട് സീനില്ല, ഓക്കെ. അല്ലേ ഗൈസ്, എൻ്റെ റൂം സീൽഡ് ആയതുകൊണ്ട് ഇവിടെ എ സി ഇല്ലെങ്കിൽ വെൻറ്റിലേഷൻ ഇല്ല ഇതിനകത്ത് വേറെ. അപ്പോൾ ഫുള്ളി സീൽഡ് അല്ലേ റൂം. ഞാൻ നോയ്സ് സപ്രഷൻ ഇതിനകത്ത് വീണ്ടും കുറച്ച് ഗീത് കൂട്ടിയായിരുന്നു. ഞാൻ നോയ്സ് സപ്രഷൻ കുറച്ചിടാം. എഡിറ്റ് ഫിൽറ്റേഴ്സ്, നോയ്സ് സപ്രഷൻ, ഓക്കെ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ സ്ട്രീമിൽ ദേവീതാര സൂപ്പർ ചാറ്റ് ഇതൊന്നും അയക്കരുത്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. ഞാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു ഒരു ഇത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. അപ്പം നിങ്ങൾ മമ്മി വിളിക്കുന്നില്ല. എന്താ മമ്മി? ആ, അത് കണ്ട് 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 കണ്ട്. ശരി ശരി ശരി. ആ, അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ആ കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കഠിന പ്രയത്നത്തിലാണ് എല്ലാവരും. അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ ഇനി 8 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ₹34 കോടി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി വേണ്ടത്. അവശേഷിക്കുന്നത് 8 ദിവസം മാത്രം. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ജനകീയ കൂട്ടായ്മ. ഏപ്രിൽ 16 ഇതിന്റെ അവസാന ദിവസം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ളിൽ ഈ വലിയ ഒരു സംഖ്യ സ്വരൂപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതിന് വളരെയധികം സഹായകമായി മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആളുകളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. മോചനത്തുകയുടെ 10% പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കുടുംബത്തിനായി സൗദിയിൽ പോയ അബ്ദുൾ റഹീം 18 വർഷം മുൻപാണ് കേസിൽ അകപ്പെട്ടത്. മകന്റെ തിരിച്ചുവരവിനുള്ള തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മാതാവ് ഫാത്തിമ. 24 കോഴിക്കോട്. സോ അപ്പോൾ ഇതാണ് ഗൈസ് ആ ഇൻസിഡൻറ്റ്. എന്താന്ന് വെച്ചാൽ ആള് ഇപ്പോൾ 10-17 വർഷമായിട്ട് സൗദിയിൽ ജയിലിലാണ്. ആൻഡ് ഈ ഒരു എമൗണ്ട് അവർ പറ അവർ ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 34 കോടി രൂപയാണ്. 34 കോടി രൂപ
ജയിലിലാവുള്ള കാരണം എന്താന്ന് ചോദിച്ചാല് ഈ പറയണത് പോലെ പുള്ളി ഡ്രൈവറായിട്ട് ഒരു വീട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടികളെ എന്തോ ഒരു ഡിവൈസ് വെച്ചിട്ടാണ് കുട്ടിയുടെ ലൈഫ് എന്തോ സേവ് ചെയ്ത് വെച്ചിരുന്നത് അവർ. അപ്പം ആള് ട്രാഫിക്ക് തെറ്റിക്കാൻ വേണ്ടി കുറേ വട്ടം നിർബന്ധിച്ച് കുറേ വട്ടം ഇതാക്കി വിട്ട് ആളെ അടിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്ത്. അപ്പം പുള്ളിക്കാരി പുറകിലോട്ട് എന്തോ മാറ്റിയ സമയത്ത് എന്തോ അത് ഇതായിപ്പോയി, ആ കുഞ്ഞ് മരിച്ചുപോയി. ആ പുള്ളിക്കാരി മരിച്ചുപോയി. മരിച്ചു പോയപ്പോൾ അവർ സൗദിയിൽ കേസ് ഫയൽ ചെയ്ത് അങ്ങനെ ഇതാക്കി. ഇതാണ് റീസൺ. അപ്പോൾ പുള്ളിക്കാരനെ അന്ന് തൊട്ട് ഇത്രയും വർഷമായിട്ട് ജയിലിലാണ്, ഇത്രയും വർഷമായിട്ട് 10-17 വർഷമായിട്ട് ജയിലിലാണ്. അപ്പോൾ അവർ നഷ്ടപരിഹാരമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ട ജീവന് പകരമായിട്ട് നഷ്ടപരിഹാരം ചോദിച്ചേക്കുന്നത് നമ്മുടെ നാട്ടിലെ 34 കോടി രൂപയാണ്. എന്തോ ഒരു മെഡിക്കൽ എക്യുപ്മെൻ്റ് ആയിരുന്നു. ആ മെഡിക്കൽ എക്യുപ്മെൻ്റ് പുള്ളി ഇങ്ങനെ തട്ടി മാറ്റിയ സമയത്ത് അത് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് പോയി. ആ കുഞ്ഞ് കുഞ്ഞെന്നല്ല കുട്ടി മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ അവർക്ക് അവർ പകരം ചോദിക്കുന്നത് 34 കോടി രൂപയാണ്. ഈ 34 കോടി രൂപ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ എമൗണ്ടാണ്. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു വലിയ എമൗണ്ടാണ്. പക്ഷേ നമ്മളെ തന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളീ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പുറത്തും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് വരുന്ന 10 രൂപയെങ്കിൽ 10 രൂപ, 5 രൂപയെങ്കിൽ 5 രൂപ, ഓരോ അപ്പം കൊലക്കേസാണല്ലേ. വിഷ്ണു ഇങ്ങനൊന്നും ചിന്തിക്കാതെടാ. എടാ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും അബദ്ധങ്ങളോ ഇത് കാര്യങ്ങളൊക്കെ പറ്റും. ആ ഒരു ഡിവൈസ് ഇത് പോയിൻ്റെ പേരില്ല. ഓക്കെ, ഇവൻ പുള്ളി ഇത് ചെയ്തതാണെങ്കിലും നാളെ നീയാണേലും നമ്മളാണേലും ഈ പറയണതുപോലെ ഒരു മരണം ഇന്ന ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. സാധാരണ നമ്മൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയണതുപോലെ നമ്മൾ ഓക്കെ നമുക്കൊരവസ്ഥ വന്ന് നമ്മളങ്ങ് മരിച്ചു പോകുന്നെങ്കിൽ പൊക്കോട്ടെ. പക്ഷേ നമുക്ക് ഇന്ന ദിവസം ഇനി മരിക്കും എന്നുള്ള രീതിയിൽ കാത്തു കെട്ടി കിടക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സുഖമുള്ളൊരു കാര്യമല്ലത്. അത് മനസ്സിലാക്കാൻ മനുഷ്യനായാൽ മതി, അല്ലാതെ കൊലക്കുറ്റോ മറ്റേ അണ്ടിക്കുറ്റോ എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മാത്രം മതി, അല്ലാതെ ഇതിനകത്ത് നെഗറ്റീവ് കണ്ടെത്തണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അത് എതിരാണെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. എനിക്കതിൽ വേറെ ഇതൊന്നും തോന്നിയിട്ടില്ല. പുള്ളിനെയും പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നുള്ള വിശ്വസിച്ച രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ ബാക്കിയുള്ളവർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടോട്ടലി കളക്റ്റ് ആയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഗൈസ്, പ്ലേ സ്റ്റോറിലും ഉണ്ട്, അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഉണ്ട്. സേവ് അബ്ദുൾ റവി എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ കറൻ്റ്ലി 11,27,00,000 രൂപ കളക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് അതിങ്ങനെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര കോടി രൂപ അവിടെ കളക്ട് ആയിട്ടുണ്ടെന്നുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മളെ തന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് 1 രൂപയെങ്കിൽ 1 രൂപ അല്ലെ 10 രൂപയ്ക്ക് 10 രൂപ, അത് ആഡ് വരുന്നു. വെയിറ്റ് ചെയ്യും, ഞാൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യാമേ. മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ നിന്നൊരു റവന്യൂ ഇതാക്കി നിന്ന് എനിക്ക് പറയാം. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. മോണിറ്റൈസേഷൻ വേണ്ട, ആഡ് വേണ്ട. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റിയ സ്ട്രൈക്ക് കിട്ടും ബ്രോ ന്യൂസ്. എടാ ഇതിനൊക്കെ 24 ന്യൂസ് ചാനൽ സ്ട്രൈക്ക് തരുവാണെങ്കിൽ നമുക്കങ്ങ് സഹിക്കാം, അത്രേ ഉള്ളൂ. അത് വേറെ അധികമുള്ളത് അതിന് അത്രയ്ക്കും മനസ്സിൽ കട്ടിയുള്ള ആൾക്കാരൊക്കെ ആണെന്ന് എനിക്ക് അറിഞ്ഞു. എടാ ഇതിനൊക്കെ സ്ട്രൈക്ക് തരുവാണെങ്കിൽ മേടിക്കുക, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറൊന്നും പറയില്ല. ആൻഡ് നിങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ എൻ്റെ സ്ക്രീനിലും അതേപോലെ ലെഫ്റ്റ് സൈഡിൽ അക്കൗണ്ട് നമ്പറും ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും അയച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന 1 രൂപയെങ്കിൽ 1 രൂപ ഹെൽപ്പ് ചെയ്യണം, പുള്ളി ഹെൽപ്പ് ചെയ്യണം, അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു ഇത്രയും ദിവസം കൊണ്ട് 34 കോടി റേസ് ആവുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് നാളെ പുള്ളിയുടെ മരണ വാർത്ത കാണേണ്ട ഒരു ഗതികേട് വന്നാൽ സ്വന്തം മനസാക്ഷിയോട് പറയാൻ നിങ്ങൾക്ക് പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തില്ലേ എന്ന്. 1 രൂപ അയച്ചവനും അത് പറയാം, സ്വന്തം മനസാക്ഷിയോട് 1 രൂപയെങ്കിൽ 1 രൂപ അയച്ചവനും അത് പറയാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴും പറയാണ്. നാളെ പുള്ളി മരിക്കുന്നതോ അല്ലെങ്കിൽ പുള്ളിയുടെ മരണ വാർത്ത നമുക്കറിയേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയോട് പറയാം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞടാ വിധി എന്ന് മനസ്സിൽ പറയാൻ പറ്റും. അത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് പൈസ ഇല്ലാത്തവർ പൈസ അയക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു 5 പേർക്ക് 1 രൂപ അല്ലെങ്കിൽ 10 രൂപയെങ്കിലും അയക്കാൻ കേബിളിറ്റി ഉള്ള നിങ്ങളുടെ കൂട്ടത്തിൽ സ്റ്റാറ്റസ് കാണുന്ന ഒരു 5 പേരെങ്കിലും ഉണ്ടാവും. അത് മാത്രം ചെയ്ത് തന്നാൽ മതി. പൈസ ഇല്ലാത്തവർ അങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു ഇത്രയും ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി വെക്കാം, അത്രേ ഉള്ളൂ. രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്, വെൽക്കം ടു ദ സ്ട്രീം, വെൽക്കം ടു ദ സ്ട്രീം. അതിന് മുമ്പ് എനിക്ക് നിങ്ങൾ ഒരാളെ കാണിച്ചു തരാം കേട്ടോ, ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഞാൻ വെയിറ്റ് വിളിക്കട്ടെ, ആളെ വിളിക്കട്ടെ. വിളിച്ചായിരുന്നു കേട്ടോ. ഉം
അറസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താ ബ്രോ? ഞാൻ ഇപ്പൊ പറഞ്ഞായിരുന്നു ബ്രോ, കുറച്ച് ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാ കേൾക്കാൻ പറ്റും. എടാ വി സി വാ, വി സി വാ. അടിപൊളി. ഓ രായ പറയടാ, ഞാൻ നിങ്ങളെ ഒരു ആടുജീവിതത്തിനെ കാണിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അപ്പൊ ആ സാധനമൊക്കെ പറിച്ചു കളഞ്ഞെന്നാ തോന്നുന്നത് കേട്ടോ. ആടുജീവിതം പോയെന്ന് തോന്നുന്നു. ഒരു ആടുജീവിത സ്ട്രീം ഉണ്ടായിരുന്നു ബോബിന്റെ. ബോബേ, ഹലോ ബോബ് ജീവിതം. അതെ, കഴിഞ്ഞ ബോബ് ജീവിതമൊക്കെ കഴിഞ്ഞോ? ബോബ് ജീവിതമൊക്കെ കഴിഞ്ഞോ? ഇജ്ജടാ, ഞാൻ നിന്റെ അമ്മേക്ക് വരാന്ന് പറഞ്ഞില്ലടാ. അന്ന സംഭവം അച്ഛ ഇടയ്ക്ക് ചെന്ന് വിളിച്ചാ. അപ്പൊ ഈ ചാക്ക് കിട്ടി പുറത്ത് അച്ഛ ആറേ കള്ളാന്ന് റേഷൻ കട പറഞ്ഞു വിട്ടത്. ഹക്കീം ആഫ്റ്റർ മാപ്പിനെ പറഞ്ഞു. എന്ത് പറയാനാണ് ഗൈസ്? എന്റെ അമ്മോ, ഹക്കീം പറയലിരിക്കണത് ഇവിടെ. ഇതായിരുന്നു ആട്. നിന്റെ ദേഹത്തെത്ര ചാക്കിന്റെ നൂലാ? ഓ പിന്നെ രണ്ട് ചാക്കാണ് പൊളിച്ചു കേറ്റിയത്. എത്തിയ സാധനം എത്തി സാധനം. ഇത് പിന്നെ ഫിക്സ് ആണോ? ഒറ്റ വെപ്പം വെച്ചാ മതി, നമ്മള് തിരിച്ചായി. വീഡിയോ ഉണ്ടോ? വീഡിയോ ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഉണ്ട്. ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഉണ്ട്. ഇത് 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 വൃത്തരായന്റെ ട്രാൻസ്ഫർമേഷനെക്കാളും കിടുക്കും കേട്ടാ. ഇത് കിടുക്കും. എനിക്ക് വിൽക്കാൻ താല്പര്യം കേട്ടോ. ഒരു മനുഷ്യൻ മറുപടി കഷ്ടപ്പെട്ട എന്റെ അമ്മോ, നിന്റെ ചാക്ക് എന്തി? അതായത് ഐറ്റം. അയ്യോ, കൈയൊക്കെ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ആക്കി, കൈയൊക്കെ സെപ്പറേറ്റ് ആക്കിയ എന്താണ് നിനക്കൊക്കെ പ്രശ്നം? ഇത് വെച്ച് രണ്ടരോട് ചെയ്യണം എങ്കിൽ 250 250 മേടിച്ചാടാ. അപ്പൊ ഇതൊരു അപ്പുറത്തെ നാടേ കളരി നാടേ കിടന്നു. എന്തിനാടാ പ്രശ്നം നിന്റെയൊക്കെ? എന്റെ ആളിയാ, പ്രശ്നം ഇതാണ്. ഇനി ഒന്ന് കുളിക്കണം. ഏതോ പഞ്ചാരച്ചാക്കായിരുന്നു ബീഹാറിൽ നിന്ന് തോന്ന കട്ടയിൽ ഒരു ഉറുമ്പ് അടിച്ച്. നീ വിട്ടോ വിട്ടോ, അമ്മക്ക് പോതി. ഞാൻ ബീഹാറിൽ നിന്ന് പഞ്ചാരച്ചാക്കുന്നു. ഇവരെയൊക്കെ എന്ത് ചെയ്യണം ഗൈസ്? എന്റെ അമ്മു, എടാ സത്യം ഞാൻ പറയാ, ഈ ഇവ ഈ ബോബിനെയാണ് ഞാൻ മിസ് ചെയ്തത്. ഈ ബോബിനെയാണ് മിസ് ചെയ്തത്. ഇവന്റെ കോസ്പ്ലേയും അത് ഇതൊക്കെ. എന്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ ദുബായ് നിന്ന സമയത്ത് ഞാൻ ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. സത്യമായിട്ട് പറഞ്ഞ ഇവന്റെ കോസ്പ്ലേ കാണാൻ ഇന്ന് എന്തായിട്ടാ വരുന്നത് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു എനിക്ക്. എന്റെ ആളിയ, എന്തൊക്കെ സാധനമാണോ? അയ്യോ, വൈറ്റി ലൈവ് ഒക്കെ ഒന്നോ? എടാ വൈറ്റി ലൈവ് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ വൈറ്റി ലൈവിന്റെ തുടക്കം കണ്ടില്ലെങ്കിലേ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ബോബ് ടി വി നോക്കിക്കോണേ. ഇതെന്തൊരു ബോബിന്റെ ഇവന്റെ ചാനലിന്റെ പേരെന്തുവായിരുന്നടാ? ബോബ് ബോബ് ഗെയിമിംഗ് എന്നല്ലേ? ബോബ് ടി വി അടിച്ചിട്ട് വേറെ എന്തൊക്കെയാണ് വരുന്നത്? ആ മിസ്റ്റർ ബോബ് ഗെയിമിംഗ് എന്നാണ് ഇവന്റെ ചാനലിന്റെ പേര് കേട്ടോ. ലൈവിൽ എൻട്രി ഒക്കെ കാണണമായിരുന്നേ. ഇത് നോക്കിക്കോടെ, എൻട്രി നോക്കിക്കോടെ. സാധനം നോക്കിക്കോളെ, സാധനം നോക്കിക്കോളെ, എൻട്രി നോക്കിക്കോളെ. ആദ്യമേ പറയാം,
ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള ഒരാളെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു. സ്റ്റാറ്റ്യൂട്ടറി വാണി കേൾക്കാം. ഇത് കഥയും കഥാപാത്രങ്ങളും സങ്കല്പം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് വരും കേട്ടോ. എന്റെ അറിയാ, ഞാൻ തിയേറ്ററിൽ പോയിരുന്ന കരഞ്ഞ പടമാണ്. ഇപ്പൊ ഈ വീഡിയോ കേൾക്കുമ്പോ ഈ വയറിനെ ഓർമ്മ വരണേ. നമ്മുടെ മലയാളത്തിൽ ആരുമില്ല ശരിക്കും പറഞ്ഞ കോസ്പ്ലേ സ്ട്രീം ചെയ്യുന്നത്. ഇജ്ജാതി നോക്ക്. അപ്പഴേ കൊണ്ടുപോയാ ജാക്സ് സ്പാരോ. ഇവിടെ എന്തൊക്കെ വിഷയമായിരുന്നു അറിയോ? എടാ ഇതൊക്കെ കാണേണ്ട അവസ്ഥ, പൃഥ്വിരാജൊക്കെ കാണേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കി. എന്റെ അമ്മോ, സോ അപ്പൊ നമുക്ക് അപ്പൊ ഇന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കോർഡ് നോക്കാം. കുഴപ്പമില്ല, ഇന്നത്തെ സ്ട്രീം എന്തായാലും നമ്മൾ മോണിറ്റൈസേഷൻ ഓഫായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഥവാ കോപ്പറേറ്റ് വന്നാലും ക്ലെയിം ചെയ്യാം. മോണിറ്റൈസേഷൻ ഓഫാണ്, കംപ്ലീറ്റ്ലി ഓഫാണ്. ഇതൊരു ചാരിറ്റി സ്ട്രീം എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. കാരണം സിറ്റിയിൽ ഇന്ന് ആരുമില്ല, എല്ലാവരും നാളെ ഇതല്ലേ, പെരുന്നാളല്ലേ, അപ്പോൾ എല്ലാവരും അതിൻ്റെ ഗ്യാപ്പിലാണ്. ഓൾറെഡി എല്ലാവരും പറഞ്ഞായിരുന്നു, എല്ലാവരും പെരുന്നാളും അതൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഡിസ്കൗണ്ട് റോൾസ് നോക്കാം. ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് പോവാം, ആർ പിയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പെൻഡിങ് ഡിസ്കോട്ട് റോൾസ് എല്ലാം നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും ഹായ് ഹായ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം 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 ബാക്ക്. നമുക്ക് കുറേ ദിവസത്തെ പെൻഡിങ് ഉണ്ട്, നമുക്ക് കുറച്ച് നോക്കാം. വാലോ കളിക്കാം. വാലോം ഇതൊക്കെ ഏറ്റവും ലാസ്റ്റ്, ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് കളിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. അപ്പോൾ ഇതൊരു ചാരിറ്റി സ്ട്രീമാണ്. ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതുപോലെ ആപ്പ് ഉണ്ട്, സേവ് അബ്ദുൽ റഹീം എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ടുവന്ന് പറ്റുന്ന എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുക പ്ലീസ്, നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് റോൾസ് പെൻഡിങ് ഉള്ളതൊക്കെ നോക്കാം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാട്ട, നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ റീൽസൊക്കെ കാണുമ്പോൾ ബി എം ഡബ്ല്യു ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ള തോന്നിയിട്ടുള്ളവരൊക്കെ ഇല്ലേ ചാറ്റിൽ? സത്യസന്ധമായിട്ട് പറ, നിങ്ങൾക്ക് ഇങ്ങനത്തെ റീൽസൊക്കെ കാണുമ്പോൾ ഒരു ഒരു സെക്കൻഡ് ഹാൻഡ് ബി എം ഡബ്ല്യു എങ്കിലും എടുക്കണം എന്നുള്ള ഇതൊക്കെ തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ പുതിയത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ സെക്കൻഡ് ഹാൻഡ്. ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും നിങ്ങളിപ്പോൾ ആഡിലൊക്കെ കാണുന്ന ഇത് പറയാതിരിക്കാൻ വയ്യ, എൻ്റെ അനുഭവം കൊണ്ടുകൂടെ ഞാൻ പറയുവാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ ഇപ്പോൾ ഈ പറയണത് പോലെ ഡൽഹിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് പണിയാനൊക്കെ ഭയങ്കര വിലക്കുറവിൽ
ഒക്കെ കിട്ടും എന്ന് നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ 530D ആണെങ്കിലും ഇപ്പൊ 520D ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഒരു 2013-14 വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഒരു 12 ലക്ഷം, 13 ലക്ഷം, 11 ലക്ഷം ഇതിനൊക്കെ കിട്ടും. ആ ഒരു റേറ്റിനൊക്കെ നിങ്ങൾക്ക് വണ്ടി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു BM എടുത്തായിരുന്നല്ലോ. ഞാൻ ആ വണ്ടി എടുത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു ആ വണ്ടിക്ക് ഞാൻ മുടക്കിയത്. ലൈക്ക് അവർ പെയിൻ്റൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ അത്ര എമൗണ്ട് മുടക്കിയത്. ആ വണ്ടി ഞാൻ എടുത്തത് മൊത്തവും കൂടി 19 ലക്ഷം രൂപയ്ക്കാണ്. അത് കേരളത്തിലെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിലെ ഒരു, അതായത് തൃശ്ശൂര് ഗ്രിഡ്സ് എന്നാണ് ആ കടയുടെ പേര്. അതിൻ്റെ ഓണറല്ല ഇതെനിക്ക് വണ്ടി വിറ്റത്. അവരുടെ കടയിൽ വീലിൻ്റെ സെക്ഷൻ നിൽക്കുന്ന ഒരു മൈരനുണ്ട്, പുള്ളിയാണ് എനിക്ക് വണ്ടി വിറ്റത്. പുള്ളി വണ്ടി തന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ കല്യാണത്തിന് നമ്മുടെ വണ്ടി ആക്ച്വലി ഒന്ന് ഒരു വട്ടം വീട് വരെ ഓടിച്ചപ്പോൾ 500 കിലോമീറ്ററിൽ എൻജിൻ ഓയിൽ തീർന്നു. ഞാൻ വിചാരിച്ച് പഴയ വണ്ടിയല്ലേ വീണ്ടും ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ച് വീണ്ടും എൻജിൻ ഓയിൽ ഫില്ല് ചെയ്ത്, വീണ്ടും എൻജിൻ ഓയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞപ്പം വീണ്ടും എൻജിൻ ഓയിൽ തീർന്നു. അപ്പോൾ ഞാൻ ഒരു കടയിൽ കാണിച്ചപ്പോൾ അവരോട് പറഞ്ഞ് ലീക്ക് ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്ക്, ലീക്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും എൻജിൻ ഓയിൽ ഫില്ല് ചെയ്തിട്ട് ലീക്ക് ഉണ്ടാകുന്ന നോക്കി, ലീക്ക് ഉണ്ടാകുന്ന നോക്കിയപ്പോൾ ലീക്ക് ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ് എൻജിൻ സൈഡ് എന്തോ പ്രശ്നമാണെന്ന്. ഞാൻ കൊണ്ടുപോയി എൻജിൻ അഴിച്ച്. ട്രിവാൻഡ്രത്ത് തമ്പീസ് എന്ന് പറയുന്ന ഒരു ഈ പ്രീമിയം കാസ് ഒക്കെ പണിയുന്ന ഒരു കടയിൽ കൊണ്ടുപോയിട്ട് വണ്ടി അഴിച്ച്. വണ്ടി അഴിച്ച് നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് ആക്ച്വലി വണ്ടിയുടെ ഉള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 83,000 കിലോമീറ്റർ ആയിരുന്നു. ഞാൻ വണ്ടിയുടെ കിലോമീറ്റർ മാനിപ്പുലേറ്റ് ചെയ്തേക്കുമായിരുന്നു. വണ്ടിയുടെ കിലോമീറ്റർ മാനിപ്പുലേറ്റ് ചെയ്ത് ഏകദേശം 1.5 ലക്ഷം രൂപയുടെ മോളിൽ ഓടിയ ഒരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എൻജിൻ ഫുള്ളി എൻജിൻ ഓവർ റോൾ ചെയ്യണം. എൻജിൻ ഓവർ റോൾ ഞാൻ ചെയ്തു. എൻജിൻ ഓവർ റോളിന് മാത്രം പാർട്സ് മാത്രം, BMW ജെന്യുവിൻ പാർട്സിന് മാത്രം 5 ലക്ഷം രൂപ, എൻജിൻ്റെ പാർട്സിന് വേണ്ടി മാത്രം. പിന്നെ അത് ലേയത്തിൽ കൊടുത്ത് എല്ലാം ഫിക്സ് ചെയ്യാനും എല്ലാം കൂടി ഒരു ടോട്ടൽ എമൗണ്ട് ഒരു 5,75,000 രൂപ എൻജിൻ ഓവറോളിന് മാത്രം. എൻജിൻ ഓവറോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വണ്ടിയുടെ ഇഞ്ചക്ടർ മാറണമായിരുന്നു. ഒരു ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് BMW 530D M Sport 530D M Sport എൻ്റെ കയ്യിലിരിക്കുന്നത്. 530D M Sport ഞാൻ 6 സിലിണ്ടർ വണ്ടിയാണ്. എൻ്റെ 6 സിലിണ്ടറാണ്, 6 ഇഞ്ചക്ടറുണ്ട്. ഒരു ഇഞ്ചക്ടറിന് 67,000 രൂപ വെച്ച് 6 ഇഞ്ചക്ടർ മാത്രം 430,000 രൂപ. ആൻഡ് എൻജിന് മൊത്തം ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഞാനിത് റീബിൽഡ് ചെയ്യാം. സത്യം പറഞ്ഞ കേസ് ഞാൻ ഞാനും പറയാം. ഞാൻ ആ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പുതിയ വണ്ടിയുടെ ഫേസ് ഒട്ടും ഇഷ്ടമല്ല, പുതിയ BM. അപ്പം ഞാൻ വിചാരിച്ച് പഴയ ഒരു നല്ല കണ്ടീഷനിലുള്ള വണ്ടി എടുത്ത് നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ആ വണ്ടി എടുത്തത്. എനിക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് അത് നന്നായിട്ട് പണിയാൻ നേരം ഇതുപോലെ എൻജിൻ്റെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വിറ്റ മൈരനുണ്ടല്ലോ, ഞാൻ അവനെ വിളിച്ചു. അവൻ്റെ പേരെന്താ ജെസ്സനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. Grid 7 ടയറൊക്കെ വിൽക്കുന്ന അവനാണ്. പറയാൻ മടിയൊന്നുമില്ല. കാരണം ഞാൻ ഇത് ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. ഞാൻ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ നിങ്ങളെനിക്കൊരു വണ്ടി തന്നതാണ്. ഞാൻ എൻ്റെ എല്ലാ വണ്ടിയും Grid 7 ചെയ്തിട്ടുള്ള കേട്ടോ. എൻ്റെ BMW വീല് അലോയി, എൻ്റെ സെൽട്ടോസിൻ്റെ വീല് അലോയി, എക്സോസ്റ്റ് ഇതെല്ലാം ആ കടയിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കടയിലുള്ള ഒരാൾ ഒരിക്കലും നമ്മളെ പറ്റിക്കത്തില്ലെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇത് ചെയ്തത്. എന്നിട്ട് ഇവർ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് BMW അവരുടെ തൃശ്ശൂർ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അത് സ്കാൻ ചെയ്തിട്ട് അതിലൊരു ഇഷ്യൂ ഇല്ലെന്ന് പറഞ്ഞ് എനിക്ക് അവരെയും കൊണ്ടും പറയിച്ച്. ആൻഡ് ഈ പറഞ്ഞ ഈ തൃശ്ശൂർ BMW ഷോറൂമിനെതിരെയും അതേപോലെ തന്നെ നമ്മളെ ഈ ഇവനല്ലേ ഈ വണ്ടി തന്നതിനെതിരെയും ഞാനൊരു കേസ് എന്തായാലും ഫയൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവനെ ഞാൻ എനിക്ക് എവിടെയാണ് പൊട്ടിയത് പറയുടെ കേസ്. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഈ വണ്ടിയെ ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞു എടാ നമ്മൾ എന്തായാലും ഈ വണ്ടി എടുത്ത്, ഇതിനിപ്പോൾ എൻജിൻ പണിയുണ്ട്, ഇനി നമുക്ക് ഞാൻ പറയാം ഇതിനകത്ത് അധികം പൈസ മുടക്കണ്ട, നമുക്ക് ഈ വണ്ടി ആർക്കാന്ന് വെച്ചാൽ ഇത് എൻജിൻ പണി ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ വിനീതിനോട് പറഞ്ഞ്, വിനീത് പറഞ്ഞെടാ നീ നമ്മൾ നീ ഒരു ഇത്രയും ഇതിൽ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്, നീ ഒരു വണ്ടി ഒരാളെ ഒരാൾക്ക് ഇത് ഇതിനകത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ഒരാൾക്ക് വണ്ടി കൊടുക്കരുത്, കാരണം ആ പ്രാക്ക് നമുക്ക് കിട്ടും, ആ പ്രാക്ക് നമുക്ക് കിട്ടും, അതുകൊണ്ട് നീ ആ വണ്ടി അങ്ങനെ കൊടുക്കരുത്, നീ അതിനകത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി കൊടുത്തേരാം നമുക്ക് വേറെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞു എടാ ശരി എന്നാൽ അങ്ങനെ കൊടുക്കാം.
അങ്ങനെ കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചപ്പം ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞ്, ബ്രോ ഈ പറയണതുപോലെ നമ്മൾ ഈ വണ്ടി നിങ്ങളുടെ അടുത്ത് നിന്ന് അത്രയ്ക്ക് വിശ്വാസത്തിൻ്റെ പുറത്തെടുത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്ന് എഞ്ചിൻ ഓവറോൾ ചെയ്യാൻ എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് 400,000 രൂപയാവും എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഇവനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ്, ബ്രോ നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം പറയേണ്ട എന്ത് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോടൊരു ഡയലോഗ് കേട്ട, ബ്രോ വണ്ടിയാകുമ്പോൾ പണിയൊക്കെ വരും. ഏകദേശം നിങ്ങൾ ആലോചിക്കണം, ഞാൻ എടുത്തിട്ട് എൻ്റെ പ്രൂഫ് ഇടണേ, ഞാൻ എടുത്തിട്ട് ഒരു 300 കിലോമീറ്റർ പോലും ഓടാത്ത വണ്ടിയാണ്. വണ്ടിയാകുമ്പോൾ പണിയൊക്കെ വരും. നിങ്ങളൊരു BMW എടുക്കുമ്പോൾ നിങ്ങളുടെ കാലത്ത് 80 ലക്ഷം അല്ലെ 90 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ട്. അത് സർവീസ് ചെയ്യാനും അത് പണിഞ്ഞു കൊണ്ട് നടക്കാനും കേപ്പബിലിറ്റി ഉള്ളവ മാത്രമേ എടുക്കാവുന്നു. എൻ്റെ കയ്യിൽ സ്കോൾ റെക്കോർഡ് ഇരിപ്പുണ്ട് കേട്ടോ, അത് മാത്രമേ എടുക്കാവുന്നു. ആ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് പൊട്ടി. ഞാൻ അന്ന് വിനീതിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ വണ്ടിക്ക് ഇനി പുതിയ BMW കാശ് മുടക്കേണ്ട വന്നാലും ഈ വണ്ടി റോഡിൽ കൂടെ ഓടുന്ന രീതിയിൽ എനിക്കിത് കിട്ടണം എന്ന് ഞാൻ അന്ന് പറഞ്ഞ് അന്ന് തീരുമാനിച്ച കാര്യമാണ്. ഓൺ ദ ആ കോള് വന്നതിൻ്റെ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ ആ വണ്ടി അവിടെ കയറ്റി. ഇപ്പം ഞാൻ എൻജിൻ ഫുള്ളി റീബിൽഡ് ചെയ്തെടുത്ത്, അതൊരു 6 സിലിണ്ടർ 530D M-Sport അതൊരു 6 സിലിണ്ടർ 530D M-Sport ആണ്. അതിൻ്റെ കൂടെ ഞാൻ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇൻക്ലൂഡിങ് എയർ ഞാനത് റീപെയിൻറ്റ് ചെയ്തു. പിന്നെ ഈ പറയണത് പോലെ അലോയിസ്, എയർ, ക്ലസ്റ്റർ, സ്റ്റിയറിങ്, ഫേസ് ലിഫ്റ്റ് ഒഴിച്ച് ആ വണ്ടിയുടെ നാച്ചുറൽ ഭംഗി പോണതൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ വണ്ടി ഞാൻ സൂൺ റോഡിലിറക്കി ഇട്ട് ഞാൻ Grid 7 കൊണ്ടുപോയി ഇതിനകത്ത് എക്സോസ്റ്റ് അടിപ്പിക്കും. ഞാൻ Grid 7 കൊണ്ട് തന്നെ ഇതിനകത്ത് എക്സോസ്റ്റ് അടിപ്പിക്കും. ഞാൻ അമ്മമാരുടെ കടയിൽ കൊണ്ട് ഞാൻ അത് എക്സോസ് അടിപ്പിക്കും, അത് ഉറപ്പാണ്. ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ കുറച്ച് പേരോട് എനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം പറയുകയാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും കൊണ്ട് പറയല്ല. ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു സെക്കൻഡ് ഹാൻഡ് BMW പ്രീമിയം വണ്ടിയോ കാറോ ഏതെങ്കിലും എന്തെങ്കിലും എടുത്ത് ഇതാക്കാൻ വേണ്ടിയിട്ട്. അത് വേണോ ബ്രോ, നഷ്ടമാണെന്ന്? ബ്രോ ഞാൻ ഓൾറെഡി ചെയ്തു. ഞാൻ 19 ലക്ഷം രൂപയ്ക്ക് മേടിച്ച BMW ഞാൻ എൻജിൻ മാത്രം റീബിൽഡ് ചെയ്തത് 10 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പം. അപ്പോൾ 29 ലക്ഷം മോഡിഫിക്കേഷൻസ് എല്ലാം കൂടി, ഒറിജിനൽ കാർബൺ ഫൈബർ ഹുഡ്, ഒറിജിനൽ കാർബൺ ഫൈബർ സ്പോയിലർ എല്ലാം കൂടി ചേർത്ത് ഞാനിപ്പോൾ ഒരു ഈ വണ്ടിക്കകത്ത് ഏകദേശം നിയർ ടു ഒരു 2014 വണ്ടിയിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 35-40 ലക്ഷം രൂപ മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത്. അത് ഞാൻ ഇത് എൻ്റെ വണ്ടി ബ്രാൻഡിൻ്റെ ബേസ് ആയിട്ട് ഞാൻ ചെയ്യണ ഒരു റിവെഞ്ച് ആണ് അവൻ്റെ അടുത്ത്. ആ വണ്ടി നല്ല രീതിയിൽ ഞാനത് ചെയ്തിറക്കും, അല്ലെ അത് റോഡിൽ കൂടെ ഓടുന്നത് ഞാൻ കാണിച്ചു തരാം. എനിക്കത് ആ ഒരു വാശിയുണ്ട്. പുതിയൊരു വണ്ടി, ശരിക്കും ഞങ്ങൾ പുതിയൊരു BM എടുക്കാൻ ഇരുന്നതാണ്. ആ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. അത് ഞാൻ കംപ്ലീറ്റ്ലി ആ BM ഒരു ന്യൂ എഞ്ചിൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ ഇതാക്കി. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഞാൻ ഇത്രയും ടൈം എടുത്തത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് പറയാം, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങളും ഇതൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ വണ്ടികളൊക്കെ എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും വിശ്വസിച്ച് ഒന്നും എടുക്കരുത്. നന്നായിട്ട് കാറിനെ പറ്റിയൊക്കെ അറിയാവുന്ന ഒരാളെയും കൊണ്ടുപോയി ഇത് പ്രോപ്പറായിട്ട് സ്കാനൊക്കെ ചെയ്ത് ട്രസ്റ്റിൻ്റെ പുറത്ത് നന്നായിട്ട് ഇത് ഒരാളുടെ പറച്ചിൽ വിശ്വസിക്കരുത്, ഒരു കുണ്ണയുടെ പറച്ചിൽ വിശ്വസിക്കരുത്. അവന് തന്നെ ആ കടയിൽ തന്നെ ഞാൻ എൻ്റെ 2 കാറിൻ്റെ അലോയ് പ്ലസ് ഒരു 4-5 ലക്ഷം രൂപയുടെ സെയിൽസ് കൊടുത്താനാണ് എന്നെ പറ്റിച്ചത്. അപ്പം നിങ്ങൾ ഒരാളെയും വിശ്വസിക്കരുത്. ഞാൻ ഓട്ടോഷോയ്ക്ക് കൊണ്ടുവരും വണ്ടി, ഓട്ടോഷോയ്ക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി. ഞാൻ റോഡിൽ ഇറക്കാനുള്ളൊരു പർപ്പസിലല്ല ഞാൻ വണ്ടി എടുക്കുന്നത്, അത് കംപ്ലീറ്റ്ലി വിത്ത് ഓട്ടോഷോയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ആ വണ്ടി ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ഞാൻ ഒരിക്കലും ചെയ്തില്ല. അതിൻ്റെ BMW പഴയ ഫേസിനൊരു ശരിക്കും പറഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ F10 കൺവേർട്ട് ചെയ്യുന്നവന്മാർ ഒരു എനിക്കതിനോട് തീരെ താല്പര്യമില്ല. അത് എന്നാൽ പിന്നെ പുതിയ BM എടുത്താൽ പോരെ, എന്നാൽ പിന്നെ പുതിയ BM എടുത്താൽ പോരെ. പക്ഷേ പഴയ BMനൊരു ഭംഗിയുണ്ട്. അത് ശരിക്കും BMW ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം, പഴയ ഗ്രില്ലും പഴയ ഫേസും അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കാര്യമാണ്. എനിക്ക് ഒരു സമയത്ത് തോന്നിയായിരുന്നു കേട്ടോ, എടാ ഫേസ് ലിഫ്റ്റൊക്കെ ചെയ്ത് കൊണ്ടെടുക്കാം. മറ്റേ സൂപ്പർമാൻ ശ്രീ ബ്രോയുടെ വണ്ടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പഴയ BMW ആ ഒരു ഫേസിന് കുറേ ആൾക്കാർക്കൊരു ഒരു ഇഷ്ടമുണ്ട്. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളത് പറയുകയാണ്, വൺസ് അഗെയിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അന്വേഷിച്ച് നന്നായിട്ട് ഇതാക്കി മാത്രം ചെയ്യുക, അല്ലാതെ ഇതിനകത്ത് ചാടി ഇറങ്ങരുത്. ഗൈസ് ഈ റീൽസും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്കും 6 ലക്ഷം രൂപയ്ക്കും നിങ്ങൾക്ക് മറ്റേ BMW തരാം അത് തരാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഷോപ്പുണ്ട്. ഇപ്പോൾ ദാ ഇത്തിരി പോകുന്ന പിള്ളേരൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിൽ വണ്ടി വിൽക്കുന്നത്.
ഞാൻ നോക്കിയപ്പോ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കാറ് വന്നിട്ട് ഒരു ഫോൺ ഇങ്ങനെ കൈപിടിച്ചേക്കുക, ഫോണിനകത്താണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയാം, ഇതാ ഈ കിടക്കുന്ന കാർ, കുണ്ടന്മാരായിരുന്നു എല്ലാവരും നോക്കി, ഈ കിടക്കുന്ന കാറ് നിങ്ങൾക്ക് അതിനകത്ത് ചാറ്റിൽ കിടക്കുന്നത് അവിടെ കുണ്ടന്മാരെന്ന് പറഞ്ഞാൽ മറ്റേ ഫ്രണ്ട്സിനെയാണ് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇച്ചിരി പോണൊരു ചെക്കൻ. അത് നേരിട്ട് പറയാം, അതാ ഈ കാറ് മറ്റേ കിടിലം കണ്ടീഷനാണ്. ഞാൻ നോക്കുമ്പോൾ അതിന് ഓട്ടോറിക്ഷയുടെ കൂട്ടം രണ്ട് വീലാണ് അതിനുള്ളത്. അതിന് രണ്ട് ഓട്ടോറിക്ഷയുടെ വീലാണ് അതിനുള്ളത്. അവൻ പറയുന്നത് ടയർ എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു 20% തേയ്മാനം ഉള്ളതെന്നാണ് പറഞ്ഞത്. ഇച്ചിരി പോകുന്ന പിള്ളേരൊക്കെയാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ വണ്ടി വിൽക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട്, ഞാനിപ്പോൾ എപ്പോൾ തുറന്നാലും ഇതാണ്, ഇച്ചിരി പോണ പിള്ളേരൊക്കെ വന്നിരുന്ന് മറ്റേ വണ്ടി വിൽക്കും, ഇത് കിടിലമാണ്, ബസ്സൊക്കെ വിൽക്കണം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇത്രയുള്ളൊരു ചക്കൻ ബസ് വിൽക്കണം, മറ്റേ 15 ലക്ഷം 20 ലക്ഷം രൂപയ്ക്ക് ബസ്സുണ്ടെന്ന്. എന്ത് പറയാനാണ്? അതൊന്നും കേട്ട് ദയവ് ചെയ്ത് നിങ്ങൾ വണ്ടിയുടെ പുറകിൽ ഇറങ്ങി തിരിക്കരുത്. ഭയങ്കര സീനാണ്, അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അനുഭവം കൊണ്ട്, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. എം എൻ കമൽ, ഡാ മൈരെ, ഡേ നീ ഗ്രിസാല മറ്റേനാണോ? നീ മറ്റേ കമൻ്റ് ഇതൊക്കെ മാറ്റേ. എം എൻ കമലാ, പോകണക്കൊണ്ടേ ഇവിടെ നിന്ന്. നല്ലൊരു ദിവസമായിട്ട് വെറുതെ എന്നെ കൊണ്ട് വായിരിക്കുന്നു പറയില്ല. ഒന്നാമത് ഞാൻ പിന്നെ എൻ്റെ പോളിഞ്ഞിൻ്റെ അങ്ങേ അറ്റത്തായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഇത്ര എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും ഞാൻ അവനുള്ള പണി ഞാൻ കൊടുക്കും. അവൻ എന്നോട് ഇത് ചെയ്ത് നീ ഒന്ന് ആശോ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ പോട്ടെ, ഞാനിപ്പോൾ എന്നെ ഞാൻ വലിയ മറ്റേ സെറ്റപ്പാണെന്നൊന്നും പറയുന്നതല്ല, എൻ്റെ അത്രയും പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പാവം പിടിച്ച ഒരാളായിരുന്നു ഈ വണ്ടി പോയി എടുത്തിരുന്നെങ്കിൽ പുള്ളിയുടെ അവസ്ഥ എന്തുവായനെ? പുള്ളിയുടെ അവസ്ഥ എന്തായനെ? ഈശ്വരാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഇതാണ് എനിക്ക് ഗ്രിഡ്സണിൽ അവനോട് പറയാനുള്ളത്. നിനക്ക് വേണ്ടി ആ കറക്റ്റ് ആ വീഡിയോ ആരോ ഇവിടെ കൊണ്ടിട്ടിരുന്നതാണ്. ഇത് നിനക്കുള്ളതാ, ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞേക്ക, ഇത് നിനക്കുള്ളതാണ്, ഇത് നിനക്കുള്ള വീഡിയോ ആണ്, കേട്ടല്ലോ. ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. കുറച്ച് വയസ്സോടെ ആടിയായിരുന്ന അണ്ണൻ്റെ ഡ്രീം കാർ റാംഗ്ലർ എടുക്കാറില്ലേ? സത്യം സത്യം. ഇതൊക്കെ ആരാ ഇവിടെ കൊണ്ടിട്ടുള്ളത്? ഇതൊക്കെ വൺ ഗെയിം ഓഫ് റേഡിയന്റ്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴേ, എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഇമ്മോർട്ടൽ വിഷ് അല്ല എനിക്ക് ഓർമ്മ വന്നത്, അസെൻഡൻ്റ് വിഷ് ഓർമ്മയുണ്ട്. അസെൻഡൻ്റ് വിഷ്, ആ വീഡിയോ ഓർമ്മയുണ്ട്. എൻ്റെ ചാറ്റലിലുണ്ട്, ഞാൻ അസെൻഡൻ്റ് ആദ്യമായിട്ട് അടിക്കണം. ആ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ ഇമ്മോർട്ടൽ അടിച്ചത് മറ്റേ ഇങ്ങനെ ക്ലോസ് ക്ലോസ് ആ വന്ന് പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഓർമ്മ വന്നത് അന്നത്തെ അസെൻഡൻ്റ് വിഷയാണ്. അയ്യോ, അത് വിഷയമായിരുന്നു അത്. അണ്ണാ, ഇത് ഫേക്ക് ആണോ അല്ല എക്സാക്ട് പ്രൈസ്? എടാ, ഒരു പി സിയിൽ മൾട്ടിപ്പിൾ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ട്, ഇത് മോസ്റ്റ്ലി ചെയ്യുന്നത് മൈനിങ്ങിനും അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇത് ബിൽഡ് ചെയ്യാൻ ഇങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഒരു ഗ്രാഫിക്സ് കാർഡ് ഒരേ സമയത്ത് ഒരു ഗെയിമിനോ ഒരു ഒരു സാധനത്തിനോ നമുക്ക് ഒരു ഗ്രാഫിക്സ് കാർഡിനെ റൺ ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു ഒരു പി സിയിൽ രണ്ട് ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സ്ട്രീമർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് സ്ട്രീമിംഗ് ലോഡിനും ഒരു ഗ്രാഫിക്സ് കാർഡ് നിങ്ങളുടെ ഗെയിം പെർഫോമൻസിനും വേണ്ടി യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ ഗ്രാഫിക്സ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഇതൊക്കെ ഗെയിമിങ്ങിനല്ല, ഇതൊക്കെ മൈനിങ്ങിനാണ്. ഇതൊക്കെ ഗ്രാഫിക്സ് കാർഡ് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ.
പക്ഷെ ഇതൊക്കെ ഇങ്ങനത്തെ കാർഡുകളാണ് മറ്റേ 10 രൂപയ്ക്ക് 3 കാർഡ്, 10 രൂപയ്ക്ക് 4 49 എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ, 100,000 രൂപയ്ക്ക് 49 വരാന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ. അങ്ങനെ ഇവിടെ കുറേ പേര് പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, അത് ഞാൻ പറയണില്ല. അങ്ങനെ വില കണ്ടാലേ വിചാരിച്ചോണം ഇതൊക്കെ മൈൻ ചെയ്ത് അവൻ്റെ അകത്ത് 4 വരെ പിഴിഞ്ഞെടുത്തിട്ട് വന്ന് കൊണ്ടിരുന്ന മറ്റേ ദ്രവിച്ച് പബ്ജി പി സി ഒക്കെ റൺ ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് വയ്യടാ മോനെ ഇത് ഓടിക്കാൻ എന്ന് പറഞ്ഞിരിക്കും കാർഡ്. മനസ്സിലായ? കാർഡിൻ്റെ അവസ്ഥ അതായിരിക്കും. മൈൻ ചെയ്ത ഒരു കാർഡിൽ പബ്ജി പി സി അൾട്ര ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ഇത് ഓപ്പൺ ചെയ്യല്ലേ എന്ന് പറഞ്ഞിരിക്കും കാർഡ്. മനസ്സിലായ? അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ദയവ് ചെയ്ത് മൈനിങ് കാർഡ്സ് ഒന്നും, കാർഡ് വില കുറച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ പോയി അതിൽ വീഴരുത്. അതിൽ വീണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, നമ്മൾ മൂഞ്ചി തെറ്റേ ഉള്ളൂ. അത് വല്ലാത്തൊരു പ്രശ്നമാണത്. ചെറുപ്പം എനിക്കകത്ത് റീൽസ് ഒക്കെ സ്കിപ്പ് ചെയ്യണം കേട്ടോ. സിംഗ് ദിസ് സോങ് ഫോർ സുര ഫാൻസ്. തങ്കം തരില്ലേ പൂന്തിങ്കൾ കിടമ്പ്, തട്ടാറായി പോരില്ലേ തൈമാസപ്രാവ്, താരം പൂരയ്ക്കും നിൻ തൂവൽ കിനാവ്, ചേലോടെ ചേർത്താലെ ചെമ്മാനച്ചേല്, മൂവന്തി മുത്തേനീ കൂന്തൽ മെടേണം, മാണിക്യമൈരേ നീ കച്ചേരി പാടേണം, കല്യാണം കാണാൻ വരേണം കണ്ണാടി മുല്ലേ, കല്യാണം കാണാൻ വരേണം. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തം വിളിപ്പന്തൽ, നല്ല സാരം. നമ്മുടെ സുര എണ്ണം ഫാൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സാരം എന്ത് സാരമാണ് അതൊക്കെ. അയ്യോ ഇതുപോലൊരു പിഴച്ച സാധനം ഞാൻ കണ്ടിട്ടില്ലടേ. ഇതുപോലെ ഇവളുടെ ബർത്ത്ഡേ ഇല്ലേ, കൂട്ടിപ്പയുടെ ബർത്ത്ഡേക്ക് ഞാനൊരു സാമാനം എടുത്ത് വെച്ച് കൈ പിടിച്ചിട്ട് അത് കയറി വരുമ്പോൾ പൊട്ടിക്കാന്ന് വിചാരിച്ച് അരമണിക്കൂർ വലത്തോട്ടും ഇടത്തോട്ടും എല്ലാം തിരിഞ്ഞ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു കടക്കാരി കണ്ടിട്ടില്ല. ഞാൻ ഇത് മേടിക്കാൻ കടയിൽ ചെന്നപ്പം പുള്ളിക്കാർ പറയുവാണേ, ഞാൻ ചോദിച്ചു ചേച്ചി പാർട്ടി പൂപ്പർ ഉണ്ടോ? ഉണ്ട്. പുള്ളിക്കാരി ആയത് തന്നെ ഞാൻ ചോദിച്ചു ഇതിന് എത്ര രൂപയാ? വില പറയാം, പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നതോ ഇത് പൊട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. ഇത്രയും ഞാൻ പറയാം, നോക്ക്, ഞാൻ ഇങ്ങനെ പുള്ളിക്കാരിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന് എന്ത് സത്യസന്ധത. അത് പുള്ളിക്കാരി ആദ്യമേ പറഞ്ഞ് ഇത് പൊട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, പൊട്ടിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുതെന്ന് പറഞ്ഞ്. അവസാനം ഞങ്ങൾ നേരെ മേടിച്ചിട്ടു വന്ന്, ഞാൻ എൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പൊട്ടി. അത് അങ്ങനെയാണ്, ഇതുപോലൊരു നശിച്ച സാധനമാണ് ഈ സാമാനം. ഇത് മേടിക്കുന്ന കാശിന് ആ ബർത്ത്ഡേക്ക് അവൻ എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ മേടിച്ചു കൊടുത്താൽ അതിലും നല്ലത്. ഇത് പൊട്ടുകേ ഇല്ല, ഇതിൻ്റെ പിരിയും പോവും, തിരിച്ച് കടയിൽ കൊണ്ടുചെന്നാൽ തിരിച്ചെടുക്കത്തും ഇല്ല. അങ്ങനത്തെ ഒരു നാശമാണിത്. അതിലും ഭേദം ഞാൻ പറഞ്ഞിട്ട് മറ്റേ സ്പ്രേ ഇല്ലേ, ഫോഗിൻ്റെ സ്പ്രേ, അത് മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ശീറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇത് വെറുതെ കാശ് പോകാനത്ത് സീല് പൊട്ടിയാൽ തിരിച്ചെടുക്കില്ല. അത് അങ്ങനത്തെ ഒരു സംഭവമാണ് അത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനകത്ത് കാശ് കളയാതിരിക്കുക. ക്യാമറ ഡോറിങ് ബ്രേക്കിംഗ് അദർ മാച്ചസ്. ഐ പി എല്ലിന്റെ ക്യാമറമാൻ ഇച്ചിരി വിഷയമാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? ബാബു ഈ നാല് എന്റെ പുതിയ വണ്ടി കൊണ്ട് കടലിലിട്ട് മണലി. എന്തായിരുന്നു പരിപാടി? ഇത്ര നേരം നീന്തുവായിരുന്നു. ഞാൻ അന്നാവണമെന്ന് വിചാരിച്ചിറങ്ങാനും മല്ലി മല്ലി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു എന്റെ സത്യം പറയില്ലേ, എനിക്ക് എന്തോ പോലെയൊക്കെ പറയുന്നൊന്നും ഞാൻ പറയൂല. അതന്നെ രണ്ടുപേർക്കും ഒരു ക്ഷീണമൊക്കെ ഉണ്ട്, കൊണ്ടക്കാട്ടിൽ നിന്ന് ക്ഷീണിച്ചൊക്കെ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് സംശയിക്കേണ്ടിരിക്കണം. ബാബു ഒരു കല്യാണം നോക്കണം. വേണ്ട വേണ്ട, മിനിയന്നോ ഗേൾഫ്രണ്ട്സ് ആരും ഇല്ല? ഇല്ല ഇല്ല ഇല്ല, ഞാൻ സിംഗിൾ ആണ്. സിഗ്മയാണ് മെന്നി സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാനായിട്ടൊക്കെ മാറിക്കൊടുത്ത. അതുകൊണ്ടാ ഇത് എനിക്ക് കിട്ടേണ്ടതാ.
സാധാരണ നമ്മള് ഈ ഈ ഊക്കൽ ഫോമിൽ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഊക്കാൻ ഫോം കേപ്പബിലിറ്റി ഉള്ള ഒരുത്തെ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ അതിനേക്കാളും വലിയൊരു മൊണ്ണയുണ്ടെങ്കിൽ നമ്മൾ നൈസായിട്ട് അവനെ സംസാരിക്കാൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വലിഞ്ഞ് സൈഡിലോട്ട് മാറി ഇരുന്ന് കൊടുക്കണം, മനസ്സിലായോ? പിന്നെ അവര് തമ്മിൽ ആയിക്കോളും, അതാണ് മെയിൻ കാര്യം. അങ്ങനെയല്ല പിന്നെയാണ്, എല്ലാ ജോലിക്കും ഞാൻ തന്നെ ഓടണ്ടേ പിന്നെയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക, മനസ്സിലായ? അന്ന് പോയതാ പിന്നെ അറബി കേറിട്ട്. സത്യം എന്റെ അമ്മു, നൗഡേയ്സ് കിഡ്ഡീസ് ഡെയിലി 2 GB ഡേറ്റ ഒന്നിനും തികയുന്നില്ല. 4 ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ 120 MB ബാക്കി വരുന്ന ഞാൻ. ഡേയ് അന്ന് അന്ന് നമ്മളൊക്കെ തോണ്ടിക്കൊണ്ടിരുന്നത് മറ്റേ 3 GB മറ്റേ ബ്ലറ് സാധനവും മറ്റേ പിക്സലേഷൻ ഉള്ള സാധനമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും, അതുപോലെ തന്നെ നമുക്ക് ലോഡാവുന്ന വെബ്സൈറ്റുകളുടെയൊക്കെ റിസോഴ്സസ് വളരെ ലിമിറ്റ് ആയിരുന്നു. ഇത് ഇതിപ്പോൾ ഇതെടേ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്നെ അമ്മാവെന്ന് വിളിക്കുക, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇപ്പോഴത്തെ പിള്ളേരോട് നിൽക്കട്ടെ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ വെബ്സൈറ്റുകളൊക്കെ അത്ര ലോഡുണ്ട്, മനസ്സിലായ? അത്ര ലോഡുണ്ട്, അത് ലോഡ് വലിക്കും. വെബ്സൈറ്റ് ലോഡാവണം, ഓരോ റിസോഴ്സ് ലോഡാവണം. ഇപ്പോൾ പിള്ളേർക്ക് മറ്റേ പയ്യന്മാരുടെ ലൈവ് കാണണം, കേരളത്തിൽ നല്ല കൂടുതൽ സ്ട്രീമർ മറ്റേ ഈഗിൾ ഗെയിമിങ്ങൊക്കെ ലൈവൊക്കെ കാണാൻ തന്നെ അവർക്ക് എത്രമാത്രം ഡേറ്റ വേണമെന്നറിയോ? ആ ഡേറ്റ വേണം. അതുകൊണ്ട് ഡേറ്റയ്ക്ക് അത് അന്നത്തെ കാലം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവൻ 29 ഐഡിയുടെ കാർഡും കൊണ്ട് വന്നിരിക്കണം. ഈ ഇടയായിട്ട് റീൽസിൽ മൊത്തം നമ്മളെ എൻ്റെ അമ്മാവനാക്കി കളഞ്ഞിരിക്കണം, അതുകൊണ്ട് കുറച്ച് ഇനി യങ് പിള്ളേരോടെ നിൽക്കണം, കുറച്ച് പിടിച്ചിക്കട്ടെ. നമ്മൾ അത്രേ ഉള്ളൂ. 2K കിഡ്സിയേ എങ്ങോട്ടാ? ഊട്ടിക്കാ സാറ്. ഈ നേരത്തോ? പാതിരാത്രി കാട്ടുവഴി കൂടെ ഒരു ഊട്ടി പോക്ക്. ഈ കാടും മൃഗങ്ങളൊക്കെ വലിയ കപ്പ സാറിന്റെ ഒരു RDR. ഓക്കെ, റിയാലിറ്റി ആഫ്റ്റർ ബൈങ് എ സൂപ്പർ ബൈക്ക് എക്സ്പെക്ടേഷൻ. കേരളത്തിൽ മേടിച്ച നിന്റെ അവസ്ഥ ഇതാണ്. കുറച്ച് ഇങ്ങനത്തെ റീൽസ്. ഓക്കെ, ഇത് ഞങ്ങൾ ഞാനിത് ദിലിൻ പോപ്സ് ആയിട്ടിരുന്ന സമയത്താണ് ഫേസ്ബുക്കിൽ മറ്റേ ജസ്റ്റ് നൗ കില്ലേഴ്സ് ഇല്ലേ, ഞാൻ ആര് പോസ്റ്റ് ഇട്ടാലും ഇജ് പോളി എന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു ഉമ്മയുടെ ഒരു ലവിൻ്റെ സിമ്പിൾ. അപ്പോൾ അവരിങ്ങനെ തിരിച്ചു വന്ന് സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രൊഫൈൽ കുറച്ച് കൂൾ പിക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പം കൂൾ പിക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ബ്ലൂ ഷിഫ്റ്ററും വന്നത്, ഇത് ബ്ലൂ ഷിഫ്റ്ററിൻ്റെ പേടകം വരുന്നത് അതത്തെ കാറിൻ്റെ പുറകിലൊക്കെ അന്നേ ബ്ലൂ ഷിഫ്റ്ററിനൊക്കെ അടിച്ച് ഞങ്ങൾ സെറ്റായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു സമയമാണ്. ഞങ്ങൾ ഫുൾ ഷൂട്ടായിരുന്നു ഡെയിലി, ഇതുവച്ചാൽ ഫുൾ ഷൂട്ട്. സ്വന്തമായിട്ട് ക്യാമറ ഇല്ല, ഒരു 200-300 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെൻറ്റിന് കിട്ടും. ആ റെൻറ്റ് ക്യാമറ എടുത്ത് ഞങ്ങളിങ്ങനെ കാട്ടിലൊക്കെ പോയി പച്ച ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ നിന്ന് ഇതെല്ലാം കാണും, കണ്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വരും. അതായിരുന്നു ഞങ്ങൾ ഒരു കാലം, ജസ്റ്റ് നൗ കില്ലേഴ്സ് ആയിരുന്നു ഞങ്ങൾ. ഇതൊരവസ്ഥയാണ്. ഹായ് ഗൈസ്, ഡിജിറ്റൽ AMD ഡേയ്സ് ഈസ് നൗ ലൈവ് ഓൺ ഓൾ റിലയൻസ് ഡിജിറ്റൽ സ്റ്റോർ. നല്ല അമേസിംഗ് ലാപ്ടോപ്പ് അഡ്വാൻസ്ഡ് ബൈ AMD പ്രോസസർ ഇവിടെ അടുത്തുള്ള റിലയൻസ് സ്റ്റോറിൽ നല്ല ഓഫറിന് അവൈലബിൾ ആണ്. സത്യം ഇവർ ആരെങ്കിലും വീണ്ടും എടുത്ത് പറയുകയാണോ ഇത്? ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സത്യം നോക്ക്, നിങ്ങൾ നോക്കിക്കോളെ. ഹായ് ഗൈസ്, ഡിജിറ്റൽ AMD ഡേയ്സ് ഈസ് നൗ ലൈവ് ഓൺ ഓൾ ഡിജിറ്റൽ സ്റ്റോർ. നല്ല അമേസിംഗ് ലാപ്ടോപ്പ് അഡ്വാൻസ്ഡ് ബൈ AMD പ്രോസസർ അടുത്തുള്ള റിലയൻസ് സ്റ്റോറിൽ നല്ല ഓഫറിന് അവൈലബിൾ ആണ് ഗൈസ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും. സത്യം അവരെ കൊണ്ട് ആരും ഭീഷണി പെടുത്തി പറയണ പോലെ ഇപ്പോഴത്തെ പ്രൊമോഷന്റെ അവസ്ഥ ഇതാണ്. ഇപ്പൊ ഈ ചിരി ഇല്ല. ഒടിയെന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയില്ലേ,
അന്ന് പോയതാണ് ലാലേട്ടന്റെ മുഖത്ത് ഈ ചിരിയുടെ ഭംഗി. സത്യം പറയാലോ, അവൻ്റെ വർത്താനം നെഞ്ചും വിരിച്ച് നിങ്ങൾക്ക് ഇറങ്ങി വരാമെന്ന്. അവൻ കണ്ട അടിക്കണവനെ, തലമണ്ട നോക്കി ചാടി അടിക്കണവനെ. അന്ന് പോയതാണ് ലാലേട്ടൻ്റെ ആ ചിരി, സത്യം പറയാലോ. എല്ലാവരും മാക്സിമം കഴിയുന്ന പോലെ സഹായിക്കണം. അജ്മൽ ചേർത്തല ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അജ്മൽ ബ്രോ ചെറുതല്ല, താങ്ക് യു സോ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നവരോട്, ഇതൊരു ചാരിറ്റി സ്ട്രീമാണ്. നിങ്ങൾക്ക് ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരാളെ സൗദി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും നിങ്ങളൊന്ന് പറ്റുന്ന പോലെ ഒരു രൂപയെങ്കിൽ ഒരു രൂപ അതയച്ച് ദയവ് ചെയ്ത് സഹായിക്കണം. ആൻഡ് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സേവ് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് 11,46,00,000 ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ. 11,46,00,000. നമ്മൾ ലൈവ് തുടങ്ങിയപ്പോൾ 11,26,000. അത് നമ്മുടെ ലൈവ് കൊണ്ട് വന്നെന്നല്ല, അപ്പോൾ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സമയത്ത് ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ലൈവ് കാണുന്ന ആൾക്കാരിലും കുറച്ച് പേര് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കേട്ടാ. ഇങ്ങളിപ്പോൾ കഴിവുള്ള പിള്ളേരാണ്. ഇൻസ്റ്റാ സ്ക്രോളിങ് റാൻഡം ആയിട്ട് കിട്ടിയതാണ് ഈ മുദ്ര ഇൻസ്റ്റാ ഐഡിയൻ. ഓ, എന്നിട്ട് പാടുന്നുണ്ടല്ലോ. എന്റെ മോന്, ബെഞ്ചില കൊണ്ടു മെനഞ്ഞതുപോലൊരു സുന്ദരി നിന്മണി മാറത്തെ മാറത്തെ മാറത്തെ. എന്റെ മോനെ കിടിലം കേട്ടാ അനാമിക അരുന്ധതി. ക്യാമറ ക്വാളിറ്റിയിൽ അല്ലടാ കാര്യം, ക്യാമറ ക്വാളിറ്റി ഉണ്ടല്ലോ, വാളാനുള്ള കഴിവ് വേണം. അത് കണ്ടോ എന്ത് രസമായിട്ട് കൊച്ചുകുട്ടികൾ എന്ത് രസമായിട്ട് പാടുന്ന നോക്ക് ബ്രോ. ആർ പി നിർത്തിയോ അലോൺ ജോസഫ്? എടാ, എന്റെ തൊട്ട് മോളിൽ കിടക്കുന്ന ലൈവ് സ്ട്രീം എന്തോ, നീ ഒന്ന് എടുത്ത് നോക്കി. നിന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ലല്ലോ നിന്നെ ഇങ്ങോട്ട്. നല്ല നല്ല രസമുണ്ട് അനാമിക അരുന്ധതി. രണ്ടുപേരും നന്നായിട്ട് പാടും, നല്ല കഴിവുള്ള ആൾക്കാരാ. ഈ സോങ് ഒന്ന് പാടാൻ ട്രൈ ചെയ്യോ. അയ്യോ, ഇത് ഇവിടെ കൊണ്ടുവന്ന് കരോക്കി ഇപ്പൊ പാട്ട് മത്സരമായിപ്പോ. ഇത് പ്ലേ ആവുന്നില്ലല്ലോ അണ്ണാ. സുര ഇപ്പൊ സീനാണ്. മൈൻഡ്ക്രാഫ്റ്റ് ഇല്ല. സുര എന്തൊക്കെ സാധനമാണ് വിത്ത് ബാഡ് മൈക്ക്. ആ അതെ അതെ, അതും എടുത്തു പറയണ്ട, അതും എടുത്തു പറയേണ്ട കാര്യമാണ്. അണ്ണാ അവന്റെ കോൺഫിഡൻസ് നോക്കണം. ാണ് ഈ പറയണ പോലെ ഞാൻ ബൈക്കിൽ വന്നിട്ട് ഞാൻ അവിടുത്തെ ഡാൻസ് കളിക്കാൻ പോകണം. ബൈക്കിൽ വന്നിട്ട് അവൻ പാട്ട് പാടണം. വില്ലിൻ വി സിയോ? ആ എടാ, അവനവിടെ ഇരുന്നോട്ടെ. അവനെന്താ അണ്ണാ, ഇത് റീൽസിൽ കണ്ടാണ് 25,00,000 എന്നാ പറയുന്നത്. 25,00,000? അലീന മാത്യു, താങ്ക് യു സോ മച്ച് ഫോർ ദ 19.99. അലീന ഇന്ന് സൂപ്പർ ചാറ്റ് ചെയ്യണ്ട, നമ്മളൊരു ചാരിറ്റി സ്ട്രീമാണ്, അതിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്താൽ മതി പ്ലീസ്. ഇവിടെ സൂപ്പർ, താങ്ക് യു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ദ സൂപ്പർ ചാറ്റ്. സൂപ്പർ ചാറ്റ് ചെയ്യണ്ട. ഇത് പക്ഷേ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നോക്കണം കേസ്. ഇത് വീട്ടിൽ ചെല്ലുമ്പോൾ ഇതിന് ഭയങ്കര മെയിൻ്റെനൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഫയർ ക്യാച്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇത്ര ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട്
ഭയങ്കര സീനാണ് ഒന്നത്. പിന്നെ ഡസ്റ്റ് ഭയങ്കര സീനാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയണത്. ഞാൻ അതുകൊണ്ട് എനിക്ക് ആദ്യം ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു റൂഫിങ്ങിൽ. പക്ഷേ ഇത് ഇത് ഭയങ്കര റിസ്ക്കാണ്. ഇത് ഇതിനകത്തുകൂടി ഇലക്ട്രിക് സ്ട്രിപ്പ് കൂടാ, ലൈറ്റ് കൂടിയാ. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഷോർട്ടോ എന്തെങ്കിലും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ്. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഭയങ്കര സീനാണത്. അത് മെയിൻറ്റെയിൻ ചെയ്യണം നല്ല രീതിയിൽ. എൻ്റെ വീട്ടിൽ ഈ ഇടയ്ക്ക് കൂടെ വീട് തീ പിടിച്ചതേ ഉള്ളൂ, മറ്റേ മെയിൻ സ്വിച്ച്. ഇതങ്ങനെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ നിങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ഇഴുത് തുടങ്ങുമ്പോൾ ലൈവിൽ എന്നെ ഞാൻ ഇങ്ങനെ കത്തിത്തീരുന്നത് കാണേണ്ടി വരും. മനസ്സിലായ? ഭയങ്കര പ്രശ്നമാണ് ആ സാധനം. തേങ്ക്സ് ഗേളിൻ്റെ വണ്ടി. ഞാൻ ഞങ്ങൾ നേരിട്ട് കോൺടാക്ട് ഉള്ള ആൾക്കാരാണ്. ഞാൻ ഇപ്പൊ ഇന്ന് കുറച്ച് മുമ്പ് സംസാരിച്ചു നമ്മുടെ വണ്ടിയുടെ കാര്യം. വിശ്വസാധനമാണോ? അത് നല്ല രസമാണ് വണ്ടിയാണ്. ഇത് 520D ആണ്. ഇത് Imagine this as your cab. Asus Gaming. ചന്ദ്രന്റെ ലൈവിൽ ഇന്നലെ ആളുടെ ഫ്രണ്ട് പാടിയായിരുന്നു, ജസ്റ്റ് ഒന്ന് നോക്കണേ. Asus Gaming 100 rupees. ആ ബ്രോ നോക്കാം നോക്കാം നോക്കാം. Imagine this as your cab. ഞാൻ ക്യാബ് വിളിക്കുമ്പോൾ സാൻഡ്രോ മാത്രമേ വരാറുള്ളൂ. സാൻഡ്രോയും വാഗനാറും മറ്റേ ഇതൊക്കെയാണ് വരുന്നത്. ചെന്നൈ ചെന്ന് ഞാൻ മറ്റേ എപ്പോൾ യൂബർ ബുക്ക് ചെയ്താലും സാൻഡ്രോയും മറ്റേ ഇതൊക്കെയാണ് വരുന്നത്. അത് ദ്രവിച്ച് തലയിൽ എപ്പോൾ അതിനകത്ത് അതായത് പിടി അതിൻ്റെ അകത്ത് മറ്റേ പിടിയിൽ പോലും പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുപോലത്തെ അവസ്ഥയാണ് വണ്ടി. പിന്നെ ക്യാബായിട്ട് വരാൻ, നമ്മുടെ നാട്ടിൽ ഈ വണ്ടി പോലും ഇല്ല, പിന്നെയാണ് ക്യാബായിട്ട് വരണത്. മാക്കാണ സോങ് പാടിയേ. ആരി ശ്രീത്തിന്റെ കാര്യമാണോ ഇവന് ഈ 100 രൂപ സൂപ്പർ ചാറ്റ് എന്നിട്ട് നോക്കണമെന്ന് പറഞ്ഞേ? അശോ ആ മരുന്ന് ഞാൻ വേണത്. ഇപ്പൊ ഇവിടെ 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 എത്തി പഠിക്കാം. തൊട്ടപ്പുറത്താണ് വീട്. ഞാൻ അവർ 100 രൂപ വെറുതെ കളഞ്ഞല്ലോടാ. നീ 100 രൂപ വെറുതെ കളഞ്ഞല്ലോ. 100 രൂപ അപ്പുറത്ത് തൊട്ടപ്പുറത്താണ് വീട്. സാറാ വി സി ഒന്നേരായിരിക്കും. ഓ തീട്ടാണോ? എന്താ ബാക്കി എന്താ പറയാൻ? നീ ഫുള്ള് കാണ. എന്ത് ഫുള്ള് കാണാൻ? ഇതോ ഡ്രൈവിംഗ് ലൈസൻസ് നാഷണൽ ചാമ്പ്യനോ? എന്റെ അമ്മോ ഇതിലൊക്കെ കേറിയാ തന്നെ പോടേ, ഇതിലൊക്കെ കേറിയാ തന്നെ ഉരു പോവും. എനിക്ക് ഇതൊക്കെ പേടിയാണ്. വണ്ടി ഓടിക്കുമ്പോ എനിക്കൊരു പേടിയില്ല. നിങ്ങൾക്ക് അതുണ്ടോ ഗൈസ്? ഞാൻ വണ്ടി ഓടിക്കുമ്പോ എത്ര സ്പീഡ് വേണേലും പോവും, പക്ഷേ എന്നെ ഫ്രണ്ട് സീറ്റിലിരുത്തി വേറൊരുത്തൻ അതേപോലെ ഓടിച്ച എനിക്ക് ഭയങ്കര പേടിയാ. എനിക്കത് ഭയങ്കര പേടി. എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിങ്ങനെ അവ വണ്ടിയൊക്കെ ഇടത്തോട്ടും വലത്തോടും ഒക്കെ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ സൈഡിലിരുന്ന് മറ്റേ ആക്സിലേറ്ററും ക്ലച്ചിലും ഒക്കെ ചവിട്ടുന്ന പോലെയാണ് എൻ്റെ കാലൊക്കെ. എനിക്ക് പക്ഷേ വണ്ടി സ്പീഡിൽ ഓടിക്കാൻ പേടിയൊന്നുമില്ല, പക്ഷേ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഫ്രണ്ട് സീറ്റിൽ ഓടിക്കാൻ അറിയാവുന്നതിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എൻ്റെ കാല് ഇതിങ്ങനെ ഇരുന്ന് മറ്റേ അതിലും ഇതിലൊക്കെ പോകും. കോർണറൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഷോൾഡറൊക്കെ ഇങ്ങനെ പോക്കും. എനിക്കത് പറ്റില്ല, ഭയങ്കര പ്രശ്നമാണത്. എനിക്ക് സ്പീഡ്, എനിക്ക് വണ്ടി സ്പീഡിൽ ഓടിക്കാൻ പേടിയില്ല, പക്ഷേ അതാണ് എൻ്റെ പ്രശ്നം. ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റില്ല. കേരളത്തില് ശരിക്കും പറഞ്ഞാൽ കാർ എൻതുസിയാസ് ഒരുപാട് പേര് ഭയങ്കര, എന്നുവെച്ചാൽ നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് ഭയങ്കര ഐഡിയ ആണ് വണ്ടിയുടെ ഇത്. കാരണം എല്ലാവരും റെഫറൻസ് എടുക്കുന്നത് പുറത്തെ വണ്ടിയും അങ്ങനത്തെ ഇതൊക്കെ അതുപോലെ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ വണ്ടികളൊക്കെ ഭയങ്കര കിടലോ, ഭയങ്കര കിടലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടലോ. ഇപ്പൊ എത്ര വണ്ടികളുണ്ട്, എന്ത് രസമുള്ള വണ്ടികളാണ്. Those were the days, hard work forever. ഏത് വണ്ടിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇല്ലാത്ത? അത് തന്നെ പറഞ്ഞ നിങ്ങൾ എല്ലാ വണ്ടിയും വന്ന് ദുബായിൽ നിന്നൊക്കെ ആണെങ്കിലും എത്ര വണ്ടിയാ വരണേ. Now I see you in a better place. മുച്ചു ബോസ് നിന്റെ തലേന്ന്. അയ്യോ തല മാത്രമല്ല ബ്രോ, അതെ ഉടല് കയ്യ് കാല് ചന്തി എല്ലാം ഉണ്ട്, സാധനം എല്ലാം ഉണ്ട്. ഞാൻ തല മാത്രം ലൈവില് വെക്കുവോ?
അതെന്തൊരു വർത്തമാനം ചാറ്റില്, തല മാത്രമായിട്ടാണോ? അത് ഫേസ് ക്യാം എന്ന് പറയുമ്പം അത് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ വിഭ്രം ഉണ്ടോ? ഞാൻ നിങ്ങൾ ഈ സൈഡിൽ വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഫേസ് ക്യാം ആണ്. ഇതിന്റെ നോർമലി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് ഫേസ് ക്യാം എന്നുള്ള പേരിലാണ്. ഇതിനെ ചന്തി ക്യാം എന്നായിരുന്നെങ്കിൽ ഞാൻ നേരെ ഇത് തിരിച്ച് ഇങ്ങനെ വെച്ചിരുന്നേനെ. ഇത് പേരെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇപ്പൊ ഫേസ് ക്യാമിൽ മുഖമല്ല കാണിക്കാൻ പറ്റുള്ളൂ, അപ്പൊ മുഖമല്ല കാണിക്കാൻ പറ്റുള്ളൂ, അതല്ല കാണിക്കാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനെ കൊറേ എണ്ണം. പിന്നെ എന്തിനു പറഞ്ഞു ബ്രോ? നോ നെയിം, താങ്ക് യു സോ മച്ച് ഫോർ ദ കാനഡിയൻ ഡോളർ 27 ബ്രോ. സൂപ്പർ ചാറ്റ് ചെയ്യണ്ട, ഇന്ന് സൂപ്പർ ചാറ്റ് ചെയ്യണ്ട. ആ ഒരു ഡൊണേഷന് വേണ്ടി അയച്ചാൽ മതി. നമ്മളിന്നൊരു ചാരിറ്റി സ്ട്രീമാണ്. ഞാൻ ആ സൈഡിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദേവിത് അതിനു വേണ്ടി ചെയ്താൽ മതി. ഇന്ന് സൂപ്പർ ചാറ്റ് ചെയ്യണ്ട. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓ ഇതാണല്ലേ ആ വണ്ടി, എന്റെ അമ്മ. കെവിന് ഒരു ലെമ്പ് എടുക്കണ്ടേടാ. പിന്നെന്ത്, എടുക്കാല്ലേ? നിന്റെ സെൽട്ടോസിൽ പെട്രോൾ അടിക്കാൻ 100 രൂപ തരുമോ വീട്ടിൽ നിന്ന് ചോദിച്ചാ? ഇല്ല, ഒരു മാസത്തിലൊക്കെ വണ്ടി എടുക്കണം. അവ ഇങ്ങനല്ലേ കാണിച്ചു കണ്ണാടി, അതിലെന്താ? അണ്ണ എങ്ങനെ ചെയ്തേ? അണ്ണ ഇങ്ങനെ മോന്ത വെച്ചൊക്കെ വരൊന്ന് കാണിക്കത്തില്ല. പെമ്പിള്ളേർക്കൊക്കെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ഇഷ്ടം. ഓ Do you know to just chocolate? Oh, ഇത് കിട്ടാ നോക്കിയാ. And I have something for you guys. That's so cool. കാലം പോയ പോക്ക്, ഇതിനൊക്കെ പേര് വീണടേ. ഇങ്ങനെ കാണിക്കുന്നതിനൊക്കെ റിസ്സാ. അങ്കിളായി പോയി. ആ ആടാ അങ്കിളായി പോയി. Do you guys like dark chocolate? Yeah. Yeah. But I'll give you one. I really like your body. I really like your body. This more? I really want to. Yes, daddy. My God. ഇവിടെമാരൊക്കെ ഇരുന്ന് ചിരിക്കും. നാളെ ഞാൻ നമ്മളിവിടെ കേരളത്തിലെ ഒരു പെങ്കൊച്ചിനെ മറ്റേ ഇതേപോലെ കിട്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് മാറ്റി ഇങ്ങനെ കോണ്ടന്റ് ട്രാൻസിഷൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം വരും പ്രമുഖ സ്ട്രീമർ ഈഗിൾ ഗെയിമിംഗ് മറ്റേ ഒമേഗിളിൽ സാധനം കാണിച്ചു എന്ന് പറഞ്ഞ് മറ്റേ സാധനം വന്ന് ഞാൻ ജയിലില്. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്നെ എടുത്തിട്ട് ഒരാഴ്ച ഇവിടുത്തെ മീഡിയക്കാർ അലക്കും, ഡിവോഴ്സ് നടക്കുക, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റായ്മ, അയ്യോ. എന്നിട്ട് ഞാൻ പോലീസ് പിടിക്കുമ്പോൾ ഞാൻ പോലീസിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോലീസ് ഞാനിങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ കടിച്ചു കാണിച്ചിട്ട് മറ്റേ കണ്ണിങ്ങനെ പോക്കി കഴിഞ്ഞു. അപ്പൊ ചെപ്പ നോക്കി പറഞ്ഞ തരും എനിക്ക്. അതായത് നമ്മുടെ നാട്ടിൽ നടക്കുള്ളൂ, ഇതൊന്നും ഇവിടെ ഓടൂല്ല, മനസ്സിലായ? POV പ്ലേയിങ് വിത്ത് 5 കൺട്രോളർ. അയ്യോ സത്യം, എല്ലാടോ സ്മോക്ക്. ഇമാജിൻ ഷോപ്പിംഗ് വിത്ത് യുവർ പേരൻസ് വൺ ഡേ ആൻഡ് ടെല്ലിംഗ് ദം പ്രൈസ് ഡസന്റ് മാറ്റർ. എടാ ഇതൊക്കെ നിങ്ങളുടെ ഫാന്റസിയാ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫാന്റസിയാണ്. പക്ഷെ നിങ്ങൾക്ക് വിചാരിച്ചാൽ നേരെ തിരിച്ച് ചെയ്യാൻ പറ്റും. അച്ഛനെയും അമ്മയും കൊണ്ടുപോയിട്ട് പറയാം. അച്ഛനെയും അമ്മയും കൊണ്ടുപോയിട്ട് പറയാം, അച്ഛ അമ്മ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോ, പൈസ ഒരു പ്രശ്നമല്ലെന്ന് നാളെ നിനക്കൊക്കെ പറയാൻ പറ്റും. ഇപ്പം റീൽസ് തോണ്ടിക്കേണ്ടിരിക്കാതെ ഈ പറയണതുപോലെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം നിന്റെ അച്ഛനോടും അമ്മയോടും നിനക്കിത് പറയാം. അല്ലാതെ അച്ഛനും അമ്മയും ഒരു ദിവസം വന്നിട്ട് മോനെ എന്ത് വേണേ മേടിച്ചോ, പൈസ ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വരുന്നൊരു ഡ്രീം ഇങ്ങനെ സ്വപ്നവും കണ്ട് കിടന്നാൽ അങ്ങനെ കിടക്കാനേ പറ്റുള്ളൂ, മനസ്സിലായ? അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ പ്രായം വേണ്ടി വരും. ആൻറ്റി മൂഞ്ചി പൂജയ്ക്ക് പൂനമിനോട് അസൂയയാണ്, എന്തുകൊണ്ടെന്നറിയാമോ? പൂജയ്ക്ക് പൂണവനോട് അസൂയാണ്, എന്തുകൊണ്ടാന്ന് അറിയാവോ? അറിയത്തില്ല. ഉത്തരം പറയാതെ 100 രൂപയുടെ സൂപ്പർ ചാറ്റ് ചെയ്യും.
എടാ അറിയാന്ന് പറഞ്ഞാൽ ചിലപ്പോ അവനെ ഒക്കെ എന്ന് പറഞ്ഞു പോയിക്കളെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സൂപ്പർ ചാറ്റ്. ആ അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് കാര്യം എന്താണെന്ന് പറഞ്ഞു തരാം പ്ലീസ്. ശരിക്കും വായിക്കണം, ഇമാജിൻ ഷോപ്പിംഗ് വിത്ത് യുവർ പേരൻസ് വൺ ഡേ ആൻഡ് ടെല്ലിംഗ് ദം. ഓ അങ്ങനെ തന്നെയാണത്, അങ്ങനെ തന്നെയാണ്. ഞാൻ നേരെ തിരിച്ചാ വിചാരിച്ചേ, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് തന്നെയാണ് റീൽ. ഓക്കെ, അത് അതൊരു 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 കിടല സാധനമാണ്. സത്യസത്യത ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ അതെന്റെ മിസ്റ്റേക്ക്. ഞാൻ വിചാരിച്ചത് ഇമാജിൻ ഷോപ്പിംഗ് വിത്ത് യുവർ പേരൻസ് ആൻഡ് വൺ ഡേ അവർ പറയുന്നു പ്രൈസ് ഡസിൻ മാറ്റർ എന്നാണ് ഞാൻ ആദ്യം വായിച്ചത്. മൈ ബാഡ് മൈ ബാഡ്. അങ്ങനെ തന്നെ അറിയില്ലെങ്കിൽ ദിസ് ഇസ് അത് അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം. എൻ്റെ മിസ്റ്റേക്ക് ഗൈസ്, എൻ്റെ മിസ്റ്റേക്ക്. സോറി സോറി സോറി, ഞാൻ കണ്ടില്ല, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. എന്നാലും ആ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്തായിരിക്കടാ, പൂജയ്ക്ക് പൂണമിനോട് അസൂയാണ്. എന്തുകൊണ്ടാന്ന് അറിയാമോ? എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ചാറ്റിൽ ചാറ്റ് യുവർ മിസ്റ്റേക്ക്. അതെ അതെ, അതെൻ്റെ മിസ്റ്റേക്ക്, അതെൻ്റെ മിസ്റ്റേക്ക്, അതെൻ്റെ മിസ്റ്റേക്ക്. ലൈഫ് ടൈം മൂക്കൽ. ഹു ആഡഡ് ദ സൗണ്ട്? വി ബ്രിംഗ് ഇൻ ദ സ്റ്റുഡിയോ ദിസ് മോർണിംഗ്. ഇങ്ങനത്തെ കുറേ സാധനമുണ്ട്. എൻ്റെ ഭയങ്കര ഡ്രീം ജോബായിരുന്നു. വലുതായോണ്ട് ഓ ഇതത് കുറച്ച് ഡാർക്കാണ് കേട്ടോ കളം, നമുക്ക് മാറ്റി പിടിക്കാനുള്ളത്. ബിഗ് ബോസ് ആയിരിക്കും. ബിഗ് ബോസാ? ബിഗ് ബോസിൽ എവിടെ? ഇതാര് നല്ല പരി ഒഴിച്ചിറങ്ങണേ. എടാ പക്ഷെ അവർ കാര്യം പറയട്ടെ, നമ്മുടെ ടി വിയിൽ ഇറങ്ങിയവരുടെ റീൽസ് വെച്ച് നോക്കുമ്പോ എന്ത് ഭേദമാണല്ലേ. ചിലരെയൊക്കെ കാണണോ? അയ്യോ മറ്റേ രാജന്റെ അല്ലേ ഉദ്ദേശിച്ചേ? അല്ലല്ലോ, എനിക്ക് ഒന്ന് തോന്നാറുണ്ട് രാജന്റെ ഒക്കെ വീഡിയോ വേണ്ട. അല്ല വേറൊരാളുണ്ട്. ആരും അച്ഛനാ? വേറൊരാൾ. ഹാപ്പി ബർത്ത്ഡേ അളിയാ, എന്റെ കൊച്ചിന്റെ കൂടെ കളിക്കാൻ ഒരാളായി, ഇനി 1000 വർഷം ജീവിക്കട്ടെ. ഇതിനൊക്കെ സർക്കാർ എങ്ങനെ നിന്ന് കൊടുത്തു? ഡിലീറ്റ് ആക്കല്ലേ. കുറച്ചുകൂടെ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത ഒരു റിയൽ ലൈഫ് ഫിലിം. ആസ് എ ബിഗിനർ ദിസ് ഇസ് ടു ഗുഡ് ബ്രോ, ടു ഗുഡ്, ടു ഗുഡ്. മേബി ലാസ്റ്റ്. Thank you.
നിനക്ക് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടാ, അന്ന് പറഞ്ഞതിലും നീ കിടിലമായി വരുന്നു. ചെയ്ത് സെറ്റാ സെറ്റേ വാ. ലവ് യു ബ്രദർ, ഇറ്റ്സ് മോട്ടോറിയം. ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ ഹൗസ് ഇൻ കേരള. ഇത് നമ്മൾ കണ്ട കണ്ട വീഡിയോ ആണ്. എന്ത് അതൊക്കെ ബെസ്റ്റ് ക്ലീനർ. എന്തോട് കടിക്കുന്ന മൂട്ട കടിക്കുന്ന സ്പ്രേയാ അത്? ഹിറ്റ് 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 ഒതുകിരി അടിക്കുന്ന സ്പ്രേ അല്ലേ? ഓ ഇടാത് ഗൈസ്, ഇതൊന്നും വാരി നിങ്ങൾ പി സിക്ക് അതൊന്നും അടിക്കരുത് കേട്ടാ. പി സിയിൽ കറണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് മൂട്ടക്കടിക്കുന്ന സ്പ്രേ എന്താണ് അത്? മൂട്ടക്കടിക്കുന്നേ ഇതുപോലത്തെ അത്. അവനൊക്കെ മറ്റേ അധികം പി സി കിടക്കുന്നതിന്റെ കഴപ്പാണ്. അവൻ ചിലപ്പോ അഞ്ചെണ്ണം വേറെ ഉണ്ടായിരിക്കും. മൂട്ടക്കടിക്കുന്ന സ്പ്രേ എടുത്താൽ അവിടെ അല്ല, അതിന്റെ ഫാനിലല്ല അടിക്കണ്ട, അവന്റെ സാമാനത്തിലോട്ട് വെച്ചടിക്കാൻ പറ. സരക്കിന്റെ ബർത്ത്ഡേ അന്നത്തെ ആണതല്ല. ഡിസ്കോ ട്രോൾസ് ക്ലോസ്ഡ് ആണോ? ഡിസ്കോ ട്രോൾസ് ക്ലോസ് ആക്കി ഇടല്ലേ അഡ്മിൻസ്? ഓപ്പൺ ചെയ്തിടണേ കേട്ടോ. സരക്ക് ഗ്ലാമർ ആണ് അന്ന് ഒന്ന്. ലിറ്ററലി മൈ കറന്റ് സിറ്റുവേഷൻ പറഞ്ഞില്ലേ, കഷ്ടകാലം എന്റെ നിർഗന്ധം പറഞ്ഞിട്ടുണ്ട്. എന്റെ ട്രോള് എന്റെ നാത്ത് എന്നെ കൊണ്ടിടല്ലേ എന്ന്. ഇത് ഇവര് ഇത് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കട്ടെടാ, ഇത് ഇതിനകത്ത് ഇവര് കണ്ട് റിയാക്ഷൻ ഞാൻ ചെയ്ത സാധനമാണ്, അത് വീണ്ടും ഇതിനകത്ത് ഇവിടെ കൊണ്ടിട്ടിട്ട് അതിൻ്റെ സൈഡിൽ വീണ്ടും എൻ്റെ ക്യാമറ, അത് വീണ്ടും എടുത്ത് വേറൊരുത്തൻ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യും. ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും, അത് ചെയ്യരുത് എടാ. ഇത് നമ്മുടെ ലൈവിൽ പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ ഓൾറെഡി അവരെല്ലാം കണ്ടിട്ടുള്ളതല്ലേ? അത് അങ്ങനെ ഒരുത്തൻ. You want to play? Let's play. Who's next? You are powerless. Welcome to my world. Face your fear. Get out of my way. You will not kill my ally. Fire in the hole. I've got your trail. I know exactly where you are. You should run. Oi, I'm pissed. What a full time close aan. Eda adu aara da close in moderators please avan open cheyidane. ഇനി ഇടില്ല സമിതി കേട്ടാ. അവ അടുത്ത ക്ലിപ്പ് കേട്ടാ, അവ സ്ക്രീൻ റെക്കോർഡ് വെച്ചിരിക്കാ. അവിടെ സ്ക്രീൻ റെക്കോർഡ് ആണോ? അവ അടുത്ത ക്ലിപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കണ ഇവിടെ. അടിച്ചിവനെ അണ്ണാ. ബിഗ് ബോസിൽ പുതിയതായി വന്ന ആരെയാണ് ഇഷ്ടം? നല്ല ഗെയിം കളിക്കുന്നത് ബ്രോ. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ബെസ്റ്റ്, എനിക്ക് ഇപ്പൊ കറന്റ് ചെയ്ത വൈൽഡ് കാർഡ് എൻട്രിയിൽ ദ ബെസ്റ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് എനിക്ക് തോന്നിയത് അഭിഷേകിനെയാണ്. അഭിഷേക് പുള്ളി ഒരു സ്ട്രോങ് തോട്ടും സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ഇതുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് എനിക്ക് പുള്ളിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എനിക്കത് നമ്മുടെ നാട്ടുകാരനാണ്. ആൻഡ് കൂടലല്ല പത്തനംതിട്ടക്കാരനാണേ. ഹോ അഭിഷേക്, അഭിഷേക്, അഭിഷേക് എന്റെ ഫേവറേറ്റ് ഇപ്പം അഭിഷേക് ആണ്. അഭിഷേക് എസ്, അതെ 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 അതെ. ഫുള്ള് കാണണ, ഫുള്ള് കാണാം. സത്യം അല്ല അല്ല, അത് ഞാൻ പറയാനുള്ള ഒരു കാരണമുണ്ട് ഗൈസ്. കാരണം എനിക്ക് എനിക്ക് പുള്ളി ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ആളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നിലപാടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ആണിനും പെണ്ണിനും ഉള്ളത് ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഫൈറ്റ് ചെയ്യണ വേറൊരു ഈ പറയണ എൽ ജി ബി ടി ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക്, ബാക്കിയുള്ളവർക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല. അതുപോലെ എനിക്കാണെങ്കിലും അത് തന്നെയാണ്. പക്ഷേ ഇവർ കുറേ ആൾക്കാർ ഈ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ കുറേ ആൾക്കാർ അതായതിൻ്റെ പേരിൽ കുറച്ച് പ്രിവിലേജസ് നേടിയെടുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഞാനും, എനിക്കും അത് വലിയ താല്പര്യമില്ല. അത് പുള്ളി പോയിന്റ് ഔട്ട് ചെയ്തൊരു പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അതാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ആണാണിനെയാണ് ഇഷ്ടം, പെണ്ണ് പെണ്ണാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാനമായിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നതിൽ കാര്യമുണ്ട്, യെസ്. പക്ഷേ ആ ഒരു
ട്രാൻസ്ജെൻഡർ എന്നുള്ളത് പ്രിവിലേജ് ആക്കി എടുത്തിട്ട് വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റേ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ അതിന് എഗെയിൻസ്റ്റ് തന്നെയാണ്, എനിക്ക് അതിനോട് താല്പര്യമില്ല. അത് പുള്ളി പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ജസ്റ്റ് ബൈക്കായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ തോന്നി, ആളൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയണത്. അത് പുള്ളി അത് സ്ട്രോങ് ആയിട്ടത് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതാ. അത് ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് പുള്ളിയുടെ ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഭയങ്കര കിടിലമായിട്ട് ബൈത വഴി നമുക്ക് നോക്കാം എന്താണെന്ന്. ഒരു ദിവസം കൊണ്ട് ആരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ഇപ്പൊ കറന്റ് എന്റെ ഫേവറേറ്റ് പുള്ളിയാണ് അഭിഷേക്. മഞ്ഞുമ ലാൻഡോ എന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ആലോചിച്ച് നോക്ക്. ഇതിന് ഒരു ഉറുമ്പിനെ തല്ലിക്കൊന്ന അവൻ അതുപോലെ ഇങ്ങനെ മറ്റേ സുഭാഷ് കിടക്കണ പോലെ മടക്കി വെച്ച് എന്റെ ആളിയാ. ഒരു പെയ്ഡ് ആക്ടറാണ്, പെയ്ഡ് ആൻസ് എന്ന്, ആൻസ് പെയ്ഡ് ആക്ടേഴ്സ്. സത്യല്ലേ എടാ, എന്നാലും അത് ഇത്ര അഫേർഡ് എടുത്ത് ചെയ്തില്ലേ ബ്രോ, സമ്മതിക്കണം. ശരിക്കും കിടിലം പറയാനില്ല, അത് വിശ്വ സാധനം. ആ എഫേർട്ടിന് ഒരു അപ്രീസിയേഷൻ കൊടുക്കണം. കിടിലം, നല്ല ഐഡിയ, ഇജ്ജാതി സാധനം. അതെ, കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങി പങ്കാളിയെ. പക്ഷെ റിയൽ ആടി സെയിൽ എവിടെയാണെന്ന് അറിയാമോ? കല്യാൺ സിൽക്സിൽ. അത് പോത്തീസിൽ മാത്രം. ഭാരതി ടിഎംടി ഭാവിയെ പടുത്തു. എന്റെ ആളെയോ, എന്ത് സാരം അതൊക്കെ ഒരാൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് സംസാരിക്കണ പുള്ളി. എക്കോടെ മറ്റേ പട്ടി പ്ലാന്റ് ചെയ്യുന്ന പുഷ്പയുടെ ടീസർ. എടാ, പുഷ്പയുടെ ടീസർ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു. എന്തോന്ന് പറയാ, ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് മറ്റേ മീശ മാധവനിലെ നമ്മുടെ ഹരിശ്രീ അശോകനെയാണ്. അത് എന്ത് സാധനം അത്, നീ കണ്ട പുഷ്പയുടെ അത് മറ്റേ നീല കളറ് പുഷ്പ. ഓ, പുഷ് അപ്സ് ഫോർ ബിഗിനേഴ്സ്. ഓഹോ, അതൊക്കെ പണ്ടത്തതാടാ. എന്റെ ചാനലിന്റെ പേരെന്ന് പറയുന്നത് ഈഗിൾ ഗെയിമിംഗ് വെർഷൻ 2 V2 എന്നാണ്. എല്ലാരും സെർച്ച് ചെയ്ത് നോക്കണം, എല്ലാരും സെർച്ച് ചെയ്ത് സബ് ചെയ്ത് വേണം. ചിരിച്ചോണ്ട് ഞാൻ പെട്ടെന്ന് യൂട്യൂബ് ആണെന്ന് ഓർത്തില്ലടാ. പോയി കേട്ടാ. മോനെ അടുത്ത
വട്ടം ഇസ് എടുക്കുമ്പോ ട്രൈ ചെയ്ത് നോക്കണം. വെന്നി ജെറ്റ് എടുത്തു വെന്നിയുടെ ചത്തിക്ക് പട പട വാരടി എടുത്ത് നോക്കണം. ഇസ് എടുക്കുമ്പോ നോക്കണം, അത് സാര് നോക്കണം. അയ്യോ വെമ്മാരയുടെ അഹങ്കാരം. വീണ്ടും ഈ വീഡിയോക്ക് ഞാൻ നോക്കിയപ്പം 5 മില്യണോ 4 മില്യണോ എന്തോ വ്യൂസ്. ഇനി ഇത് ഞാൻ വീണ്ടും ഇവിടെയിരുന്ന് കണ്ട് വീണ്ടും അത് ക്ലിപ്പാവാൻ. ഹോ ശരി, എൻ്റെ അമ്മേ കിവയ്യ. എന്നാ ട്രൈ ചെയ്യല്ലേ. നോ സ്കേറി ഗെയിം ഇസ് സേഫ് ഫ്രം ദ മീംസ്. ദിസ് ഗ്രീൻ ഡോർ പണിഷ്മെന്റ് സെൽ. ഫോക്സ്വാഗൻ ദാസ് ഓട്ടോ. ദാറ്റ് ഈസ് എ വീൽചെയർ. It appears there's a lock. Okay, it's locked. This was a disappointment. Door stuck! Door stuck! Real funny! Literally a garbage can tipped over. I'm still a piece of garbage. It's probably going to go to that locked door upstairs. It's probably what I might have to touch it first. Sometimes, chat, you just got to touch it first, you know? Wow. Vanda, any geese get you? And that? മറ്റേ ആൾക്കാർ സെക്യൂരിറ്റി ക്യാമറ സത്യം. ഇത് അറിഞ്ഞോണ്ടാണ് ഇത് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയാടാ. ഉറപ്പാണ്. എന്ത് ഗെയിം? ഹോ ഫിംഗർ സ്ലീവ്. എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇതെവിടെ ഇരിപ്പുണ്ട്? പക്ഷെ ഞാൻ പൗഡർ ഇടത്തിലായിരുന്നു കേട്ടോ സ്ക്രീനില്. എനിക്ക് പറ്റൂല, എൻ്റെ കൈ ഭയങ്കരമായിട്ട് വിയർക്കും. അപ്പൊ പൗഡർ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുഴയും, കുഴഞ്ഞ സീനാവും. ഞാൻ പൗഡർ ഇടത്തില്ലായിരുന്നു. നിങ്ങൾക്ക് പൗഡർ ഇട്ട് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പൗഡർ ഇട്ട് കളിച്ചിട്ടുണ്ടോ പബ്ജി? ഞാൻ പൗഡർ ഇട്ട് കളിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കൈ ഭയങ്കരമായിട്ട് വിയർക്കുന്ന കൂട്ടത്തില്ല. എൻ്റെ കൈ വിയർക്കും. അപ്പോൾ അന്ന് സ്ട്രീം ചെയ്ത സമയത്ത് എ സി ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ കൈ വിയർക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ എനിക്ക് പൗഡർ ഇടാൻ പറ്റില്ലായിരുന്നു. എന്നെ ഒരുമാതിരി കുഴഞ്ഞ് ഇതായിപ്പോ മൊത്തത്തിൽ. എൻ്റെ ഞാനത് ഇത് ഇതില്ലായിരുന്നു. സംശയമൊന്നും ഇല്ലല്ലോ. അവന്റെ അഭിനയം ആണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കുന്നു. ഗൈസ്, ഞാൻ എന്റെ സാംസങ് ഗാലക്സി S24 അൾട്രാ വെള്ളത്തിലിട്ടു. ഞങ്ങൾക്ക് എന്റെ കേടും അഭിനയം കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ല. ഇതൊരു വാട്ടർ ടെസ്റ്റ്. എന്റെ രാവിലത്തെ അഭിനയം ജൂറിമാര് കണ്ടിരുന്നെങ്കിൽ ആദ്യം. മിസ്റ്റർ അൺനോൺ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ഗിഫ്റ്റിംഗ് ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ബ്രോ. യെസ്, ഇന്ന് നിങ്ങൾ ഇതിൽ പൈസ വേസ്റ്റ് ചെയ്യാതെ ആളുടെ ചാരിറ്റി സ്ട്രീമിന് വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ആ ഡീറ്റെയിൽസിൽ നിങ്ങളെ പറ്റുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്, സേവ് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അയക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ 11,61,785,786 രൂപയായിട്ടുണ്ട്. ഞാൻ സ്റ്റിൽ ഇനിയും എനിക്ക് തോന്നുന്നു 23 കോടി രൂപ അടുപ്പിച്ച്, 22 കോടി രൂപ അടുപ്പിച്ച് വേണം. അയ്യോ ചന്ദ്രന്റെ ഏതോ വീഡിയോ കൂടി റിയാക്ട് ആക്കാൻ പറയുന്നുണ്ട് കേട്ടാ. ഞാൻ അത് ഒഴിവാക്കി വിട്ടതാണ്. നിന്നോട് വായിക്കാര് പറഞ്ഞു. അല്ല വായിക്കാൻ. ഓ ശരിയായി. അപ്പോ നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഡൊണേറ്റ് ചെയ്യുക ഗൈസ്. രക്ഷ ഉടനെ ഒന്ന് പ്രാർത്ഥിക്കാം, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനല്ലോ. സീൻ ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വർഷത്തെ ഐ പി എല്ലിൽ മാത്രമാണ് ആസ് എ സി എസ് കെ ഫാൻ ഞാനൊരു 3 വിക്കറ്റ് പോകുമ്പോൾ ചടപടയെന്ന് 2 വിക്കറ്റ് പോണേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഒറ്റ സീസൺ ഞാൻ ഇത് മാത്രമാണ്. ഞാൻ ഒരു ഡൈഹാർഡ് സി എസ് കെ ഫാനാണ്. ഞാൻ ഇതുവരെ എൻ്റെ ടീമിൻ്റെ വിക്കറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഈ സീസണിൽ ഒരു 3 വിക്കറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 പേര് പെട്ടെന്ന് ഔട്ടാവണേന്ന് ഞാനിരുന്ന് പ്രാർത്ഥിക്കുക എല്ലാ കളിയും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിങ്ങനെ കാണാൻ വേണ്ടി മാത്രമാണ്.
ഞാനിങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനിരുന്ന് രണ്ട് ഒരു ആരെങ്കിലും ഒന്ന് ഔട്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കണം സത്യം പറഞ്ഞ ആളൊന്ന് ബാറ്റ് ചെയ്യണത് ഇറങ്ങി വന്ന് കണ്ട ഇത് ലാസ്റ്റ് സീസൺ ആണെന്ന് പറഞ്ഞത് അല്ല എല്ലാവരും ഇത് ഈ ഒരു സീസണോടെ കളിക്കുകയുള്ളൂ എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതാക്കണേ. ഓ എൻ്റെ അബോ ശരി ചാറ്റിൽ ആടി ആയി ആർ സി ബി സി എസ് കെ നിന്നെയൊക്കെ അത് പണ്ട് കടയിൽ പോയിട്ട് വരുമ്പോ ബാക്കി പൈസ ആയിട്ട് അഞ്ചോ പത്തോ കിട്ടും, അതമ്മച്ച് കയ്യിൽ വെച്ചോളാൻ പറയും, അന്നത്തെ പോക്കറ്റ് മണി. അതുമായിട്ട് നേരെ ഓടുന്നത് ആകാശന്റെ വീട്ടിലോട്ട്. അന്ന് ആ പ്രായത്തില് അമ്മന്റെ കയ്യില് മാത്രമേ ഉള്ളൂ മൊബൈൽ ഫോൺ. അങ്ങനെ റീചാർജ് കൂപ്പൺ വാങ്ങിക്കാനായിട്ട് അണ്ണനുമായിട്ട് കടയെ പോകും. അന്ന് 29 രൂപയ്ക്ക് 129 കിട്ടുമായിരുന്നു, വലിയൊരു കാര്യമാണ്. അങ്ങനെ ആ കാർഡിന്റെ പുറകിൽ ഉരച്ച് കിട്ടുന്ന 14 നമ്പർ വെച്ച് വേണം റീചാർജ് ചെയ്യാൻ. ക്യാൻസർ അങ്ങനെ ഹാപ്പിയായിട്ട് ഉരച്ചോണ്ടിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. അത് ഈ കൂപ്പണേ ശക്തിയായിട്ട് ഉരയ്ക്കുമ്പോ ഉണ്ടല്ലോ, അത് നമ്പർ അങ്ങ് പോവും. എന്ത് ചെയ്യാ, ഓരോ നമ്പറും മാറ്റി മാറ്റി അടിച്ചു നോക്കി. ബിഗ്ഗസ്റ്റ് ഫിയർ ആ സമയത്ത് ഏറ്റവും പേടിയുള്ള എന്റെ അമ്മോ. രണ്ടും അഞ്ചു ഇട്ടു നോക്ക്, ഭാഗ്യമുണ്ടേ കിട്ടു. കിട്ടിയ അയ്യോ സത്യ തൃക്കണ്ണമ്പുറം വിഷയ സാധനം കേട്ടോ. ആ ഒരു അത് ശരിക്കും നമുക്ക് ആ ഒരു ഫീൽ കിട്ടി കേട്ടോ. അത് എന്റെ അമ്മോ എത്ര വട്ടം വാങ്ങി പോയിട്ടുണ്ടോ പറയോ, ഇരുന്ന് മാറ്റി മാറ്റി അടിക്കും ബ്രോ. ശരിക്കും ആ വീഡിയോ കണ്ട എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, നമ്മുടെ ചാറ്റിൽ ഒരു 10,000-9,000 പേരുണ്ടായിരുന്നു. അത് ആ ജനറേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരല്ല, അത് ഫീൽ ചെയ്ത് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് നന്നായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോ നല്ല വീഡിയോ ബ്രോ, നല്ല പറയും. കിടിലം കണ്ടന്റ്. Coming soon. ഇതെന്താ സംഭവം? ഇത് ആരുടെ AKF-ൻ്റെയോ? ആരുടെ പേരുടെ? ഇത് AKF-ലെ ക്ലിപ്പാണല്ലോ ഇത്. എൻ്റെ AKF-ലെ എൻ്റെ ക്ലച്ച് മാത്രം ഫസ്റ്റ് പ്രമോ. ഹോ അത് ശരി ബ്രോ. ഈ ജനറേഷനിൽ ഒരു മാരേജ് ചെയ്യുന്നെങ്കിൽ ബോയ് ഗേൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ടാകണം മാക്സിമം? അങ്ങനെ ഒന്നും ഇല്ലടാ. അതിപ്പോ ഏജ് കൂടിയതിനെ കിട്ടിയാലും ഏജ് കുളതിനെ കിട്ടിയാലും മൂഞ്ചു. അയ്യോ അല്ല, അങ്ങനെ അല്ല, അതൊക്കെ നിങ്ങളുടെ കംഫർട്ട്. അയ്യോ ഡബേ, അതൊക്കെ കംഫർട്ട്. അതിപ്പോ നിങ്ങൾക്ക് ഏജ് കൂടിയ ആൾക്കാരാണ് ഇഷ്ടമെങ്കിൽ അവരെ, ഏജ് കുറവുള്ള ആൾക്കാരാണ് അവരെ, അത്രേ ഉള്ളൂ. ഇനി ഒരു പ്രായമുള്ളവരെ കിട്ടിയാലും എല്ലാ അവസ്ഥയും ഒന്ന് തന്നെയാണ്. അയ്യോ കല്യാണത്തിനെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ന്യൂ ഫിയർ അൺലോക്ക്ഡ്. കല്യാണത്തിന്റെ കാര്യമാണ്, കളിക്കാനറിയാമെങ്കിൽ അത് ഗ്രൗണ്ടിൽ കാണണം. മനസ്സിലായടാ? മനസ്സിലായി കളിക്കളത്തിൽ മനസ്സിലായോ? എടേ എന്ന് പറഞ്ഞ് 10 വർഷം ആയി, 15 വയസ്സുള്ള പിള്ള കൊച്ചിനൊക്കെ പോയി കഴിഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞ പോക്സോ നിനക്ക് വട്ടുണ്ടാവും നിനക്കൊക്കെ. സ്വന്തം പ്രായത്തിലുള്ള ഏതെങ്കിലും ഒക്കെ നീയൊക്കെ കെട്ട്, നീയൊക്കെ കെട്ടി കഴിയുമ്പോ മനസ്സിലാവും. ഞാൻ ഒന്നും പറയുന്നില്ല. അണ്ണാ കുക്കു. ഹായ് കുക്കു. പെൻസിൽ ആർട്ടാണല്ലേ അവൻ, അതിനെന്താ പറയണേ? മറ്റേ ആ പെൻസിൽ ആർട്ട്.
കൊള്ളാമോണ്ണ, ഹാപ്പി ബർത്ത്ഡേ ബ്ലൈൻഡ് റെബൽ, കൊള്ളാം. ബർത്ത്ഡേ കഴിഞ്ഞ് ഒരു 10 ദിവസമായി. വാലോറന്റ് അപ്കമിങ് ടൂർണമെന്റ്, ഓക്കെ ഓക്കെ ഓക്കെ, ഇതിൻ്റെ ആണല്ലേ നമ്മൾ കണ്ടത്. ഓക്കെ ഓക്കെ, കളിയാടി മോനെയെന്നോ. എടാ അതാ ഒരു കാര്യം വേണം, 2 ദിവസത്തേക്ക് ലീവ് ചോദിക്കുമ്പോൾ മാനേജർ ഒന്ന് ആവശ്യപ്പെടുമ്പോൾ തരില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ തരില്ല, ഞാൻ തരില്ല. ഈ പാട്ട് പാടാമോ മാസം? കിടിലം പാട്ടാ, ഞാൻ ട്രൈ ചെയ്യാം, ബ്രോ ട്രൈ ചെയ്യാം. കടങ്കീരമോനെ, അണ്ണാ എൻ്റെ മൊബൈൽ സാംസങ് ഗാലക്സി J2 Pro ആണ്, 8 GB ഉള്ളൂ, അണ്ണൻ്റെ കൂടെ BGMI കളിക്കണമെന്നുണ്ട്, പക്ഷേ അതില്ല. എടാ ഞാൻ BGMI സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഒരു സാധനം വാങ്ങിച്ചിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടുത്തെ സ്മാരകമാണ്. നല്ലൊരു മനുഷ്യനായിരുന്നു, അതായത് ഞാൻ എടുത്ത ദിവസം ആള് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ആളുടെ സ്ഥലത്ത് നിന്ന് എനിക്ക് നല്ല ബിഹേവിയർ ആയിരുന്നു. ആ എടുത്ത് മേടിച്ച ദിവസം ആള് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻ്റെ അടുത്ത് അത്രയും കാര്യത്തോടെ പുള്ളി നിന്നത്, അത്രയും കാര്യത്തോടെ എന്ന് പറഞ്ഞാൽ അത്രയും കാര്യത്തോടെ എല്ലാ കാര്യങ്ങളും ഷടപടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആളുമായിട്ട് ഒരു പ്രേമത്തിൽ ആയി വന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ ഞാനും ആളും ഞങ്ങൾ ഭയങ്കര ഡീപ്പ് അഫെക്ഷനിലായി തുടങ്ങി. അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ദിവസം എല്ലാം അന്നത്തെ ഒരു 2 ദിവസം മുമ്പ് ഞാൻ രാത്രിയിൽ ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ച് കളിച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയെ ആക്ച്വലി ഇവിടെ വെച്ചു, ഞാൻ എൻ്റെ അപ്പുറത്തെ റൂമിൽ പോയി. അപ്പോൾ അടുത്ത ദിവസം ഇതേ സമയം കളിസമയമായ സമയത്ത് ഞാൻ ആളുടെ അടുത്ത് വന്നു. ആളുടെ അടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇത് സഹകരിക്കുന്നില്ല അങ്ങോട്ട്, അതായത് തീരെ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്, മടി, ഇടയ്ക്ക് അനങ്ങാതെ നിൽക്കുക, തിരിഞ്ഞ് നിൽക്കുക, ഇത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് വന്നു തുടങ്ങി, മനസ്സിലായോ? അപ്പോൾ ഞാൻ ആളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിലാണ്, നല്ല ഫുൾ എമൗണ്ട് കൊടുത്തു, എല്ലാം ഒരു ഇതായിട്ട് മറ്റേ ചാർജൊക്കെ ഫുള്ള് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് പോലും ഒരു രീതിയിലും ഉള്ള സഹകരണം ഇതിൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നിൻ്റെ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ അവസ്ഥ അതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൻ്റെ അവസ്ഥ അതിലും ശോകമാണ്, മനസ്സിലായോ? അതിലും ശോകം എന്ന് പറഞ്ഞാൽ ഡാർക്കസ്റ്റാണ്, ഇതിനകത്ത് ഒരു ഒരു ഡ്രോപ്പിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ സൈസ് വെച്ച് നോക്കിയാൽ ഇത് ഭയങ്കര കിട, എല്ലാം ഡബിൾ മീനിങ് ആയി പോകണല്ലേ. എടാ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റ് സൈസാണ് എൻ്റെ. ഇപ്പം ഇതല്ല, ഇപ്പം എൻ്റെ ഇത് വേണ്ട, കയ്യിൽ കറക്റ്റായിട്ട് ഒതുങ്ങും, കറക്റ്റാണ് ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇത് കുറച്ചുകൂടെ വലിപ്പം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അതായത് ആ എടാ ജായ് മീൻ എന്ന് പറഞ്ഞാൽ ഇത് മൊബൈലും അല്ല ഐപാഡും അല്ല എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പറയുക. കറക്റ്റായിട്ട് നമുക്കിത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കളിക്കാൻ പറ്റും, മനസ്സിലായ? അപ്പം പക്ഷേ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിപ്സെറ്റ് ഭയങ്കര പഴയതാണ്, ഇതിൻ്റെ ചിപ്സെറ്റ് ഭയങ്കര പഴയതായതുകൊണ്ട് പെർഫോമൻസ് ഭയങ്കര ശോകമാണ്, പെർഫോമൻസ് ഭയങ്കര ശോകമാണ്. അതുകൊണ്ട് ഈ സൈസിലുള്ള പുതിയ ചിപ്സെറ്റ് വരുന്ന ഒരു ഐപാഡ് വരുവാണെങ്കിൽ മാത്രമേ നിങ്ങളിത് മേടിക്കാവൂ, അല്ലെങ്കിൽ ഇത് മേടിക്കരുത്. ഐപാഡ് മിനി ലാസ്റ്റ് ഇറങ്ങിയ വെർഷൻ ഗെയിം കളിക്കാൻ വേണ്ടി മേടിക്കരുത്. മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ സ്മാരകമായിട്ട് വെക്കേണ്ടി വരും. എനിക്കിതിപ്പോൾ റിട്ടേൺ അയക്കാനും പറ്റത്തില്ല, എന്ത് ചെയ്യാം, എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇത് ഇനിയിപ്പം ഞാൻ പുതിയത് വരുമ്പോൾ ഈ സെയിം സൈസിലുള്ളത് ഇത് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതെടുക്കാം. പുതിയ ഐപാഡ് മിനി ഇറങ്ങുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. മാമനല്ലേ ഇത്? അതിപ്പോഴും അവന്റെ റീൽസിന് കുറവൊന്നുമില്ല. ക്ലോസ് യുവർ ഐസ് ആൻഡ് ഫീൽ ഇറ്റ് എന്ന് സത്യം ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾ കണ്ണടച്ച് കേട്ടാ സത്യമായിട്ടും ആൾക്കാർ വേറെ എന്തെങ്കിലും വിചാരിക്കുള്ളൂ അല്ലേ? അത് സത്യമാണത്. മാമൻ ഇട്ടേക്കുന്ന ഷർട്ടിന്റെ കളർ ബ്ലൂ ആ, എന്റെ ഹെൽമെറ്റ് പച്ചയാണ്. എന്തായാലും അതുപോലെ മാമൻ ഇന്നലെ BGMI കളിച്ചായിരുന്നു? ആ ഞാൻ ക്രിക്കറ്റ് കളിച്ചിരുന്നു. ക്രിക്കറ്റ് കളിച്ചിരുന്നു. മാമൻ ഉപയോഗിക്കുന്ന ഫോണിന്റെ പേരെന്താ? റിംഗ് ലൈറ്റ് വെള്ള കളർ. മാമന്റെ ഗെയിമിംഗ് ചെയർ എങ്ങനെ, ഓൺലൈൻ ആണോ അതോ ഓഫ്ലൈൻ ആയിട്ട് മേടിച്ചോ? ഹലോ, ആ ലാപ്ടോപ്പ് ഞാൻ അതേ കടയിൽ നിന്ന് മേടിച്ചത്. ഹലോ ഈഗിളെ പറഞ്ഞേ, നമ്മളിങ്ങനെ കസ്റ്റം കളിക്കാൻ പോയിരുന്നു വാലറന്റ്. ഓ താല്പര്യമില്ല. ഓ ഞാൻ പറഞ്ഞു ഈഗിൾ എന്റെ എതിരെ കളിക്കാൻ പേടി തൂറിയാണ് വരില്ലാന്ന്. കഴിയുമ്പോ താഴോട്ടെ.
രൂപയായി? ചേറിന് 18 രൂപ. ചേറിന് 18 രൂപയായോ? ഓക്കെ, എന്തായാലും ചേറിന്റെ കളറ് റെഡ് ആണല്ലേ, അതോ ഓറഞ്ച് ആണോ? ആ ലാപ്ടോപ്പിന്റെ വെള്ള കളർ. ഇത് പോഡ്കാസ്റ്റ് ആണോ? ഫൺ ഫൺ പോഡ്കാസ്റ്റ് അറിയാനോ? അങ്ങനെ എന്തോ ആണ് ഗൈസ്. ഈ ഫുൾ ഫുൾ പോഡ്കാസ്റ്റ് യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേറി കാണാം. ടഫ് ക്വസ്റ്റ്യൻ ഗസ്. ദ ലോഗോ ആണ്. ഇത് ഏത് ലോഗോ ആണ് ഗസ്? നെറ്റ്ഫ്ലിക്സ്. നെറ്റ്ഫ്ലിക്സ്. യാ, യു ഗോട്ട് 100 rupees. ഓക്കേ, സ്നാപ്ചാറ്റ്. സ്നാപ്ചാറ്റ്. കറക്റ്റ് ആൻസർ. സോ യു ഗോട്ട് 200 rupees. ഇങ്ങനെ ആരും എന്റെ അടുത്ത് വരുന്നില്ലല്ലോടാ. ആൻസും കൂടി ഉണ്ട്. നമ്മുടെ പേജ് ടിക്ടോക്ക് മലയാളി നേരത്തെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 rupees കൂടി കിട്ടും. ചെയ്തിട്ടുണ്ടോ? നോ. സോ 200 rupees കിട്ടിയിട്ടുണ്ട് ഗൂഗിൾ പേ. യാ, ഞാനൊക്കെ വെളിയിലിറങ്ങി ഇങ്ങനൊന്നും ആൾക്കാർ എൻ്റെ അടുത്ത് വരത്തില്ല. പക്ഷെ ലാസ്റ്റിലത്തെ ചോദ്യം കേട്ടാ, 1000 രൂപ ഫോളോ ചെയ്തിട്ടുണ്ട്, 1000 രൂപയെന്ന്. അപ്പൊ ഇത് കാണുന്ന നമ്മളെല്ലാരും ഇപ്പൊ ഇതുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ഒരു പ്രത്യേകത പറയാം. ഇനി അഥവാ നാളെ ഇവരെ കണ്ടാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് വെക്കും. ഏഹ്, പക്ഷെ നമ്മൾ ബീഹാറിലും ഇവര് മറ്റേ തോപ്പുംപടിയിലും ആയിരിക്കും. എന്നാലും നമ്മൾ കാണുമ്പോൾ ഫോളോ ചെയ്ത് വെക്കും. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ നാളെ ഇവിടെ ഇവിടെ എങ്കിലും വഴിക്ക് വെച്ച് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ? സത്യമല്ലേ? ഫോളോ ചെയ്യും, ഫോളോ ചെയ്യും. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഫോളോവേഴ്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ടിക്ടോക്ക് മലയാളി. ഒരു മിനിറ്റ്, ഞാൻ ഫോളോ ചെയ്തിട്ട് മറന്നു പോകും. എറണാകുളത്തൊക്കെ ഇപ്പോഴും പോണതാ. ആദി ഭയങ്കര ജനവും ഭയങ്കര ആനപ്രാന്ത. ഒരു 80 ആനകളും ഉണ്ടാവും മൊത്തത്തില്. 75-80 ആനകളും ഉണ്ടാവും. അപ്പൊ അവിടെ ഇങ്ങനെ ഓരോ ആനയ്ക്കും ഓരോ ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഇന്ന് ഞാനിപ്പോ തെച്ചിക്കോട്ട് വന്നെ ബോർഡ്. ഞാൻ ബോർഡ് അവിടെ പോയി എന്നൊക്കെ വേറെ പ്രശ്നമില്ല. പോയപ്പോ കർണന്റെ സാധനം ഈ കമ്മിറ്റിക്കാർ തമ്മിലൊരു തർക്കം ഉണ്ടായിട്ട് അപ്പൊ അവിടുന്ന് മാറ്റി. മാറ്റിന്നപ്പോ ജനങ്ങള് അത്രയാണ്. അപ്പൊ മാറ്റിട്ട് ഈ ആനകള് 10-6 വണ്ണം അങ്ങനെ നിക്കാന്ന് വെച്ചാൽ കർണനെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇപ്പോഴും അതിന്റെ വീഡിയോകൾ. എനിക്ക് ഒരു ആരാധനയും തോന്നാത്ത രണ്ട് സാധനങ്ങളാണ്, ഒന്ന് ബുള്ളറ്റ്, ഒന്ന് ആന. ഇത് രണ്ടിനോടും എനിക്ക് ഒരു ആരാധനയും ഒരു കമ്പ്. എനിക്കിത് കാണുമ്പോൾ, ഈ ആന കാണുമ്പോൾ അസൗകര്യം. ഞാൻ ഒരു ഹിന്ദു ആണെങ്കിൽ പോലും എനിക്ക് അമ്പലത്തിലൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് അതിനെ കാണുമ്പോൾ പാവം തോന്നും. ചില ആനകളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ കണ്ണിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒലിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിന് ഇവിടെ ചങ്ങലൊക്കെ ഇട്ട് കാലൊക്കെ ഇട്ട് പറഞ്ഞാൽ പിന്നെ അത് വേറെ എന്തെങ്കിലും ആയി പോകും. അല്ലേ, താല്പര്യമില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പടം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഫസ്റ്റ് അല്ല, വൈകുന്നേരത്തെ ഫസ്റ്റ് ഡേ. 11-ാം തീയതി 4 മണിക്ക് ഞാൻ. വെൽക്കം ടു മർണ കിണർ ട്രപ്പി സുന്ദരയും കുട്ടി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്ന് വരും സിംഗങ്ങൾ. നല്ല പടമായിരിക്കണം എന്ന് വിശ്വസിക്കാം. അത് ഫുള്ള് കാണ്, ഫുള്ള് കാണാനോ? അത് അത് ആ ആ ആനയുടെ ഫാൻ ബേസ് ആണോ, അതാണോ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ആനയുടെ കാര്യത്തിൽ അവങ്ങനെ അപ്ഡേറ്റഡ് അല്ല. എനിക്കത് അതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തില്ല. അത് അത് ആ ആനയ്ക്ക് അത്രയ്ക്ക് ഫാൻ ബേസ് ഉള്ള ആനയായതുകൊണ്ടാണോ? അങ്ങ് അതുകൊണ്ടാണോ ആൾക്കാർക്ക് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം? അത്ര ആന അവിടെ നിന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, അതുകൊണ്ടാണോ? എനിക്ക് മനസ്സിലായില്ലാണോ? എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിഞ്ഞുകൂടാ. വലിയ ഞാൻ അതിന് വലിയ അപ്ഡേറ്റഡ് അല്ല. യെസ് യെസ് ആണോ? ആ കർണൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഓക്കെ ഓക്കെ, കർണൻ. ഓ ആ ആനയാണ്. ഓ മനസ്സിലായി 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 മനസ്സിലായി. അറിയില്ല. ആ അതായത് എനിക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അറിയാത്ത കാര്യം അറിയാമെന്ന് പറയണതല്ലോ, എനിക്ക് അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ പറയണമല്ലോ. അറിയത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ആ എനിക്ക് ആനയെപ്പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ആ ആനയെപ്പറ്റി അറിയുമായിരിക്കും. അതിന് ആനയെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് ആന അറിയത്തില്ലായിരിക്കും. അപ്പോൾ അറിയാവുന്നവരും അറിയാവുന്നവരും അറിയാവുന്ന രീതിയിൽ അത് എടുക്കുകയോ അറിയാത്തവരറിയാത്തതുപോലെ എടുത്താൽ മതി. മനസ്സിലായ എല്ലാവർക്കും? എനിക്ക് എന്തോ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല.
വീഡിയോയാ. എന്തരോ അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. ആ രാജാവ് തന്ന വെളിച്ചമാണ് നിങ്ങളെല്ലാവരെയും ഇന്ന് എന്റെ മുന്നിൽ എത്തിച്ച എന്റെ പുതിയ സിംഫണി റിതം ഓഫ് ലവ്. ഞാൻ എന്തിനാ ചിരിക്കുന്നറിയോ? ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പ്ലേ ചെയ്യുമ്പോഴും ഇന്ന് എത്ര കോപ്പിറൈറ്റ് വരുമെന്ന് ഇങ്ങനെ ഉണ്ട്. കണ്ണുകളെ വെള്ളം വരുന്നുണ്ട്, ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ട്, കാണാത്തതാ. പുറത്തേ ചിരി കാണിക്കുന്നതേ ഉള്ളു. ഇപ്പൊ ലൈവ് പുറത്ത് പോയി ഒരു 50 മെയിൽ വരും. നാളെ തൊട്ട് ഈ ചാനൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടെ. പോ കൊണ്ടുപോകും എന്റെ ചാനല് ഇതോടെ ഇന്നത്തോടെ. ഗൈസ്, അപ്പൊ ഇതൊരു ചാറ്റ് സ്ട്രീമാണ്. ഞാൻ ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ആപ്പുണ്ട്, സേവ് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡൊണേറ്റ് ചെയ്യാം. നിങ്ങളെ കൊണ്ട് 1 രൂപയെങ്കിൽ 1 രൂപ അതിലേക്ക് പ്ലീസ് ഡൊണേറ്റ് ചെയ്യണം. ഇപ്പം ടോട്ടൽ എമൗണ്ട് 11,68,85,478 രൂപ ടോട്ടലായിട്ടുണ്ട്. ആൻഡ് ഇനിയും നമുക്ക് ഒരുപാട് വേണം. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഒന്ന് ഡൊണേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളിലൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യാം. അണ്ണാ, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വർക്കാണ്, AHH. നല്ല രീതിക്ക് ഡിജിറ്റൽ അടാൻ ഫ്രെയിം വർക്ക് ചെയ്യുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ഇഷ്യൂ കാരണം ഡൗൺ ആണ് AHH. അതൊക്കെ കാരണം ഇത് ആള് ചെയ്യുന്നത് നിർത്തുക. അണ്ണാ, ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യോ. ഈ AHH എന്താ സംഭവം? നല്ലാണ്. ആർട്ട് ഓഫ് കപ്ലോ ഇൻസ്റ്റ ID. ഓക്കെ അണ്ണാ, ഇതാണ് വിഷയം സ്കോഡ്. ഇത് ആര് ബ്ലൈൻഡ് ഊർക്ക് 12 kill 6, 12, 6, 18, 9, 18, 9 എത്രയാണ്? 27, 2, 29 kill. ഞാൻ എൻ്റെ വില്ലംബ്രോയുടെ ഡ്യുവോ സ്ക്രീൻഷോട്ട് കണ്ടായിരുന്നു, നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. ഡ്യുവോസ് സ്കോഡ് ലൈക്ക് ഒരു 31 kill ഉണ്ടോ? ഉണ്ടായിരുന്നു 31, 34. വില്ലംബ്രോ 19, ഞാൻ 15. അത് നീ കണ്ടില്ലെങ്കിൽ അത് ദയവ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ചന്ദ്രൻ്റെ VC കൊണ്ടിട്ടിട്ട് ഇതൊക്കെയാണ് എന്നാ ഡ്യുവോ എന്ന് പറയണം. മനസ്സിലായോ? മുഹമ്മദ് ഉനീസ്. ഇത് ബോട്ട് ലോബിയാണ്, ഇത് ബോട്ട് ലോബി. അയ്യോ, ഇതിപ്പോൾ പ്ലേ ചെയ്താൽ ഇവിടെ അടിയാവും. ജീവൻസ് ഇതെന്തിരാ സുരേഷ്? ഞാൻ എന്തൊരു ഇതാ നോക്കിയേ, ഇവിടെ ഫാൻ ഫൈറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പ്ലേ ചെയ്ത് ഒരു വേൾഡ് വാർ ഒഴിവാക്കിയിട്ട് ഞാനിവിടെ ഒരു പഞ്ചായത്ത് അടി സ്റ്റാർട്ട് ചെയ്ത്. പ്ലീസ് ഗൈസ്, മമ്മൂട്ടി മോഹൻലാൽ എല്ലാം നമുക്ക് ഒരേപോലെയാണ്. KL നിഞ്ച ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. ബ്രോ വാംഡ് അപ്പ് ഫോർ 1000 rounds. Are we done warm up? Can you come now? മേളത്തെ അല്ലേ, അതെന്തോ എഡിറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇക്ക ഫാൻസ് ലാലട്ടം തുടങ്ങി 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 അവൻ്റെ ഒക്കെ. ഇതെന്തിനടാ, ഇതെന്തൊരു സാധനം? ഇത് കണ്ടിട്ട് എനിക്ക് വേറെ ഒന്നും, ഇത് വണ്ടിപ്രാന്തൻ, ഇത് അണ്ടിപ്രാന്തനാണ് അവൻ. അവൻ്റെ അവൻ്റെ മോനെ എത്ര വയസ്സായി? എടാ എത്ര മാർക്കുണ്ട്? എടാ എത്ര ശമ്പളം ഉണ്ടടാ? എത്ര മക്കളായി? അങ്കിൾ എത്ര പ്രോപ്പർട്ടി ഉണ്ട്? BP എത്രയാ? പെൻഷൻ എത്രയാ? അങ്കിളെ ഇനി എത്ര നാളുണ്ട്? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ, ഇതിന് ഈ ഒരു ഇതില്ലേ, BP എത്രയാ, കൊളസ്ട്രോൾ എത്രയാണെന്നറിയാ? ഇത് 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 ഇതൊന്നും ആവാൻ ഇപ്പൊ 50-60 വേണ്ട. ഞാന് മെന്നി എലി, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിസ്കഷൻ ഇതാണ്. നിന്റെ കൊളസ്ട്രോള് ബോർഡർ ലൈനിലല്ലേ, എൻ്റെ അതിലും കുറവാണ്, എനിക്ക് കുറച്ചത് കുറവാണ്. അപ്പൊ മെന്നി ഉടനെ പറയും, ഓ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, എനിക്ക് വയറൊട്ടും ഇല്ല എന്ന് പറഞ്ഞ് മെന്നി വരും. അപ്പൊ മറ്റവള് എലി വരും, എനിക്ക് കുറച്ച് കൊളസ്ട്രോൾ ഉണ്ടെന്നേ ഉള്ളൂ, എനിക്ക് BP ഒന്നും ഇല്ല. ഇതാണ് ഞങ്ങൾ ഇടയ്ക്കുള്ള സംസാരം. ഞങ്ങൾ എനിക്കിപ്പോ 26 വയസ്സായതേ ഉള്ളൂ. ഞാൻ ഈ 26-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത് കൊളസ്ട്രോള് BP ഇതൊക്കെയാണ്.
അതിനിപ്പം ഇത് ഇത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഏജ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കറക്റ്റാണ്. പക്ഷെ നമ്മുടെ ഒരു ജീവിത രീതി വെച്ചിട്ട് നമുക്ക് ഒരു 26 to 35 നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോണത്. സത്യം പറയാം, ഞാൻ എലിയോട് അല്ല, എലിയോട് നിങ്ങൾ ചോദിച്ചാൽ മതി, എലി ഞാനും മെന്നി അല്ലടോ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ ഡിസ്കഷൻ ഇതാണ്, ബി പി, കൊളസ്ട്രോൾ. നിങ്ങൾ മുടി വെട്ടാൻ പോവില്ലേ? അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ ഒക്കെ ഫോട്ടോ കാണിച്ച് ചേട്ടാ എനിക്ക് ഇതുപോലെ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വെട്ടി വരുമ്പോ നല്ല കോമഡി ആയിരിക്കും. അത് ഞാൻ എപ്പോഴൊക്കെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു കാര്യം തോന്നിയിട്ടില്ലേ ഗൈസ്, ചില ദിവസം നമ്മൾ മുടി വെട്ടാൻ വേണ്ടി കട ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഹെയർ സെറ്റായിട്ടിരിക്കുവാന്ന്, ഇനി വെട്ടണ്ട എന്നൊന്ന് തീരുമാനിച്ച് ചില ദിവസം എനിക്ക് അങ്ങനെ തോന്നും. ആ സലൂണിലെ ലൈറ്റും ഇതൊക്കെ ആയിട്ട് പോയി ഇങ്ങനെ നേരെ ഇരിക്കുമ്പോൾ തോന്നും ആ ഇത് മുടി സെറ്റാണ്, ഇത് വെട്ടണ്ട. അപ്പം അന്ന് വെട്ടിയാൽ പുറത്ത് ഊമ്പനായിട്ട് വരും ഇങ്ങനെ, നമ്മൾ പിന്നെ നമ്മളെപ്പോലും തിരിച്ചറിയാത്ത രീതിയിൽ ഇറങ്ങി വരും. ചില ദിവസം അതല്ല, ചില ദിവസം നമ്മൾ വിചാരിക്കും നമ്മുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുക, വെട്ടി ഒരു ലെവലെത്തുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നൈസായിട്ട് തോന്നും ആ ഇത് കൊള്ളാം അടിപൊളി. അവിടുന്ന് അവൻ കുറച്ച് കലാപരിപാടികൾ കാണിക്കും, ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞ് എണ്ണിക്കില്ലെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി ചൊരയ്ക്കുകയും വരയ്ക്കുകയും ചെയ്യും. അത് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഒരു മീഡിയം ലെവലിൽ വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും, പക്ഷേ ലാസ്റ്റിൽ അവൻ അണ്ണാമണ്ണിയാക്കി വിടും. അത് എനിക്ക് എപ്പോഴും സംഭവിക്കുന്നു, എപ്പോൾ മുടി വെട്ടാൻ പോലെ. അത് നല്ല കടയിൽ പോയാലും ഈ നല്ല സലൂണിൽ പോയാലും ലോക്കൽ കടയിൽ പോയാലും എല്ലായിടത്തും അത് തന്നെയാണ്. കടയുടെ ഫ്രണ്ടിൽ ചെന്ന് കണ്ണാടിയുടെ മുമ്പിലിരിക്കുമ്പോൾ മുടി വെട്ടണ്ട, അങ്ങനെയാണത്. അതൊരു മിത്താണത് ശരിക്കും. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. കൂടെ അതുപോലെയാണ് വേറൊരു കാര്യം കൂടെ. നമ്മൾ ഈ കടയിലൊക്കെ ചെന്നിട്ട് ചില കടയിലൊക്കെ ചെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് ട്രയൽ റൂമിൽ കയറി നോക്കുമ്പോൾ നമ്മൾ എന്ത് കീടില്ലോ, നമ്മൾ മറ്റേ ആമസോൺ മോഡൽ. വീട്ടിൽ വന്നിരിക്കുമ്പോൾ മറ്റേ സുധാകരൻ മാമൻ മറ്റേ പെറാറായിരിക്കണ പോലെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും ഡ്രസ്സ് വീട്ടിൽ വരുമ്പോൾ. അതും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ രണ്ട് സാധനവും എനിക്ക് അത് എനിക്ക് ഇതുവരെ ഇത് ചെയ്യാൻ പറ്റാത്തൊരു മിത്താണത്. അത് എനിക്ക് ഇതുവരെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അത് അങ്ങനെയാണത്, എന്താണെന്ന് അറിഞ്ഞുകൂടെ. എനിക്ക് ഞാനൊരു എ ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ള കണ്ടുപിടിക്കാം. ആ എ ടൂളിന്റെ പേരാണ് JETMG.AI. അത് ഓപ്പൺ ചെയ്തിട്ട് ഇമേജ് എഡിറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ അതിനകത്ത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അതിനകത്ത് നിങ്ങളുടെ ഹെയർ മാത്രം സെലക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് വരും. അപ്പൊ അതിനകത്തേക്ക് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ ആണ് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടം പോലെ ഹെയർ സ്റ്റൈൽസ് എക്സാമ്പിൾസ് ഇതിനകത്ത് കാണിക്കും, നിങ്ങളുടെ ഫേസിന് ചേരുന്ന രീതിയിൽ. സോ അതുപോലെ നിങ്ങൾ പോയി നിങ്ങളുടെ ഹെയർ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ ഹെയർ കട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ AI പറയുന്നത് പോലെ നമ്മുടെ മുടി ഇരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. AI പറയണത് പോലെ ഇരുന്നോളും നമ്മുടെ മുടി. AIക്കകത്ത് പല രീതിയിൽ ഇരിക്കും. നമ്മൾ മറ്റേ അവിടെ ചെന്നിട്ട് AIക്കകത്ത് കാണിക്കും ഇതുപോലെ സ്ട്രെയിറ്റ് മുടി ഇങ്ങനെ ഇത് കിട്ടും. നമ്മൾ അവിടെ ചെന്ന് സ്ട്രെയിറ്റ് ചെയ്തു, സ്ട്രെയിറ്റ് ചെയ്യുന്നതിൻ്റെ അന്ന് വൈകുന്നേരം മറ്റേ ഹാപ്പി ഹസ്ബൻഡ്സിലെ സലീം കുമാറിൻ്റെ മുടി പോലെയാവും. ഒരു സംശയം വേണ്ട. AI പറയണമെന്നൊക്കെ പോലെ മുടി വെട്ടിയാൽ ഉറപ്പായിട്ടും പണി വാളുമോനെ. അതിൻ്റെ കൂട്ടൊന്നും ഇരിക്കില്ല. നമ്മുടെ മുടി എങ്ങനെ ഇരിക്കുമെന്ന് ഒരു സ്ഥിരമായിട്ട് ഒരു കടയിൽ തന്നെ പോവുക. അവിടെ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ബാർബർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോവുക. ആളൊരു ഒരു വട്ടം നന്നായിട്ട് കട്ട് ചെയ്ത് തന്നാൽ ആ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അത് തന്നെയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടെ നോക്കി ഇന്നത്തെ ഡിസ്കോ ട്രോൾ സെക്ഷൻ അങ്ങോട്ട് അവസാനിപ്പിക്കാം. എവറി എക്സൽ സീസൺ ഈസ് ഇൻകംപ്ലീറ്റ് വിത്ത് ദിസ് വീഡിയോ. ഞാൻ ഒരു ഡൈഹാർഡ് MSD ഫാനാണ്, പക്ഷെ ഞാൻ എല്ലാ പ്ലേസിനും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ലൈക്ക് ഇത് മറ്റേ ഭയങ്കര ഒരു ഇതിങ്ങനെ ഇത് ഇതപ്പോട്ട് മറ്റേ ഭയങ്കര ഒരാളെ മാത്രം വൺ സൈഡ് ആയി പോകും. പക്ഷേ ഞാൻ ഭയങ്കര ഡൈഹാർഡ് MSD ഫാനാണ്, പക്ഷേ എനിക്ക് എല്ലാ പ്ലേസിനും റെസ്പെക്റ്റ് ആണ്. MSD കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ എന്ന് പറയുന്നത് കോഹ്ലിയാണ്. അത് ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോഴും പക്ഷേ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കും. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കോ ട്രോൾസ്. നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിമെല്ലാം തൽക്കാലം ഇന്ന് കളിക്കാം. അപ്പം ഇന്ന് നമ്മൾ മെയിൻലി ലൈവ് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗൈസ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ എല്ലാവർക്കും ഇത് കൊടുത്തൊരു ഈദ് മുബാറക് വിഷ് ചെയ്യാനും, അതേപോലെ തന്നെ ഈ പറയണതുപോലെ ഇങ്ങനത്തെ ഒരു ചാരിറ്റി ഒരു നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. നിങ്ങളിപ്പം എൻ്റെ ലൈവ് എല്ലാ ദിവസവും മോസ്റ്റ്ലി എല്ലാം ആവറേജ് എല്ലാം കൂടെ ഇപ്പം ലാസ്റ്റ് ലൈവ് ആണെങ്കിലും ഏകദേശം 100,000 പേരെടുത്ത് കാണുന്നുണ്ട്.
ഇപ്പൊ ലാസ്റ്റ് ലൈവ് ടോട്ടൽ നമ്മള് ഞാൻ നോക്കട്ടെ, ലാസ്റ്റ് ലൈവിന്റെ വ്യൂസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 106,000 പേര് ലാസ്റ്റ് ലൈവ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൈവ് കാണുന്നതിനകത്ത് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു 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 20,000 അല്ല ഒരു 10,000 പേരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കൂടെ അവരോട് എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു രീതിയിൽ മാത്രം, ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യാണ്. അത് ഇതിന് ഓൾറെഡി കുറേ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കഴിച്ച് നിങ്ങൾ ഈ പറയുന്ന പോലെ ചാരിറ്റി ഓർഗനൈസേഷൻസോ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വലിയ വലിയ സിനിമാ നടന്മാരെയോ നടിമാരെയോ ഇത് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു എമൗണ്ട് അയച്ചു കൊടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെ അവരുടെ പോസ്റ്റിൽ മെൻഷൻ ചെയ്യുക. ഈ പോസ്റ്റ് നിങ്ങൾക്ക് റീൽസിലും ഇതിലൊക്കെ ഇഷ്ടം പോലെ കാണാം. ജസ്റ്റ് ആ പോസ്റ്റിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക അവരെയൊക്കെ. ചുമ്മാ മെൻഷൻ ചെയ്തിട്ടേറെ അവർക്ക് എപ്പോഴെങ്കിലും ഒരു റാൻഡം നോട്ടിഫിക്കേഷനിലാണ് അത് കാണുന്നതെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ. നമുക്ക് പൈസ അയക്കണമെന്നു തന്നെയില്ല, ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒരാൾ ഇതിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ പൈസ അയച്ച് മാത്രമേ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ഇത് നിങ്ങൾ മറന്നിട്ട് ഇത് ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് 10 പേരെ കാണുന്നെങ്കിൽ 10 പേരിൽ എത്തിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക ഗൈസ്. ആള് ഇങ്ങനെ ആളുടെ ആൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പുറത്ത് എന്താ നടക്കുന്നതെന്ന് പുള്ളിക്ക് ഒരു ഇതും ഇല്ല. നമ്മളിപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് പുള്ളിക്ക് വേണ്ടി പറയുന്നതോ അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടി കളക്ട് ചെയ്യണ കാര്യം പുള്ളിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും പുള്ളി ആ ജയിലിനകത്ത് അടുത്ത ദിവസം പുള്ളിയെ തൂക്കിക്കൊല്ലും എന്നുള്ള ഒരു പേടിയിലിരിക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നമ്മളാണെന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അയ്യോ, അത് 17 വർഷം ഒരു ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഗൈസ് ആളുടെ ഒരു നല്ല ലൈഫ് മൊത്തം തീർന്നു അവിടെ. ആ 17 വർഷത്തിൽ അയാളുടെ നല്ലൊരു ലൈഫ് തീർന്നു. ഇനി പുള്ളിക്ക് റിമൈനിങ് ആയിട്ടുള്ളതെങ്കിലും നരകിക്കാൻ വിട്ടുകൊടുക്കാതെ നമുക്കൊരു ഒരു ഒരു നമ്മളെക്കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ഗൈസ്. അത് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. ആൻഡ് നമ്മൾ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഗൈസ് നമ്മൾ ഇനി ഡിസ്കോട്ട് റോൾസും ഇതൊക്കെ ഉള്ളത് ഞാൻ ഇപ്പോഴേ അല്ല എനിക്ക് എഗ്രിമെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. റൂട്ടറിൽ അവർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂട്ടറിൽ എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണം. ഞാൻ ലിങ്ക് മോഡറേറ്റേഴ്സ് ഇവിടെ ഇട്ടോളൂ ലിങ്ക് ഗൈസ്. മോഡറേറ്റേഴ്സ് ആരെങ്കിലും എൻ്റെ റൂട്ടറിൻ്റെ ലിങ്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അവർക്കൊന്ന് ജസ്റ്റ്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേരെ ഗൈസ്, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേരെ. ഞാൻ എഗ്രിമെൻ്റ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും പറയാം. ഇപ്പോഴേ എന്തായാലും ഇപ്പോഴേ എഗ്രിമെൻ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, എത്ര ദിവസം എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഡിസ്കോട്ട് റോൾസും ഇത് ഉള്ള ദിവസം അതിനകത്തും അല്ലാതെ യൂട്യൂബിലും ആയിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവരും റൂട്ടറിലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം ഗൈസ്. അപ്പോൾ റൂട്ടറിലൊന്ന് എല്ലാവരും, നമുക്കിപ്പോൾ കറൻ്റ്ലി വേറെ ഇന്ത്യയിൽ വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഇല്ല, ഉള്ളി ഇപ്പോൾ റൂട്ടർ മാത്രമാണ്. അതുകൊണ്ടാണ് റൂട്ടർ എടുത്തേക്കുന്നത്. കിക്കിൻ്റെ നമ്മുടെ എഗ്രിമെൻറ്റ് കഴിഞ്ഞു അത് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞായിരുന്നു. കിക്കിൻ്റെ എഗ്രിമെൻറ്റ് കഴിഞ്ഞു. അയ്യോ, കിക്കിൻ്റെ ആരും അറിയാത്ത കുറേ പേരുണ്ടല്ലോ ഇവിടെ. കിക്കിൻ്റെ എഗ്രിമെൻറ്റ് കഴിഞ്ഞായിരുന്നു ഗൈസ്. ഞാൻ ഓൾറെഡി ഇതാക്കിയായിരുന്നു. കിക്കിൻ്റെ എഗ്രിമെൻറ്റ് ആയിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു. കിക്കിൻ്റെ എഗ്രിമെൻറ്റ് എക്സ്പയറായി. അണ്ണ എന്നെ ഓർമ്മയുണ്ടോ? ഒരു കൊച്ചിനെ ഇതെന്തോടി എഴുതിയേക്ക് അണ്ണ എന്നെ ഓർമ്മയുണ്ട്. മൈ ഫയൽസ്, ആ മൈ ഫയൽസ് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. കിക്ക് ഊമ്പിച്ചു വന്നു. കിക്ക് ഊമ്പിച്ചതല്ലടാ. ഇപ്പൊ നീ ആണെങ്കിലും നമ്മളാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന എന്തിനാ നമുക്ക്? അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ് ഈ പറയണതുപോലെ മറ്റേ ഇതാണ്, ഗാംബ്ലിംഗ് ആണ്. അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഈ പറയണതുപോലെ അവർക്ക് ലാഭമില്ല. അപ്പോൾ അവർക്ക് നഷ്ടമുള്ളൊരു കാര്യം അവരെന്തിനെ ചെയ്യണം? അപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഊമ്പിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരവരുടെ കാര്യം തുറന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ കൈ ഒന്ന് കാണിക്കാമോ, ഭാവി പറയാം. കൈനോട്ടക്കാരൻ 40 രൂപ. അതെ, എന്തൊക്കെ കാണണം. എൻ്റെ ഡൊണേഷനാണ് അണ്ണൻ കൊടുത്തോ 100 രൂപ. എടാ, നീ 100 രൂപ എനിക്ക് അയച്ചു തരുമ്പോൾ ഇതിനകത്തു നിന്ന് 40% കമ്മീഷൻ കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഈ പൈസ കിട്ടണമെങ്കിൽ ഇനി അടുത്ത മാസമാവും. അപ്പോൾ 60 രൂപ ആവത്തുള്ളൂ. അതിലും ഭേദം നിനക്ക് അതിനകത്ത് കയറി അങ്ങ് അയച്ചു കൊടുത്താൽ പോരായിരുന്നു. ഈ 40 രൂപ നിനക്ക് യൂട്യൂബിന് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒള്ളി ആപ്പ്. എടാ, നിനക്കൊന്നും ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ ഒരു ഇതും ഇല്ലല്ലേ. ഒരു ഇതും ഇല്ലല്ലേ. ആര് വിളിച്ചോ ഗൈസ്? ആ റൂട്ടറിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ. ഞാൻ അതെ, ഇവിടെ മോഡറേറ്റേഴ്സ് ഇടുന്നുണ്ട്. മോഡറേറ്റേഴ്സ് ഒന്ന് 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 കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോടാ. ഒന്ന് കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇട്ടേരാം. എല്ലാവർക്കും ഒന്ന് നോക്കണേരാം. അപ്പോൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ.
കിക്ക് സാലറി ക്ലിയർ ആയി. ഇല്ല ബ്രോ, ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. 3 മാസത്തെ സാലറി പെൻഡിങ് ആണ്, 3 മാസത്തെ സാലറി കിട്ടിയിട്ടില്ല. വൈനോ ലോക്കോ, ലോക്കോ കംപ്ലീറ്റ്ലി പൂട്ടി ബ്രോ. ലോക്കോ എബൌട്ട് ക്ലോസ് ആണ്. ലോക്കോ അവർക്ക് ഇനി അതൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കറൻറ്റ്ലി ഇപ്പോൾ ഇന്ത്യയിലെ ഒറ്റ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമേ ഉള്ളൂ, അത് റൂട്ടറാണ്. റൂട്ടർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമും ഇല്ല. എന്തോ മെയില്. ഫസ്റ്റ് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം, തമ്പുരാൻ അറിയാം. ഇവർ എല്ലാവരും ഇന്ന് ഇവിടെ വേല കളിച്ചോണ്ടിരിക്കുകയാണ്. ഹലോ ഹലോ, ഈകളും തക്കുട് സേജ് ഒരു ടീമില്, ബാക്കി വിളിച്ചെടുക്കാം. ഞാനും റബലും ഈകളും തക്കുട് സേജ്, ബാക്കി വിളിക്കാം. വരുന്ന എല്ലാം ഇപ്പൊ മാറ്റി തരാം. ഞാൻ എന്റെ ഇന്ന് ഇന്ന് തക്കുട് ഞാൻ എന്റെ ടീം എല്ലാവർക്കും 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 മെനിച്ചാട്ടെ. നിങ്ങൾ അങ്ങ് വിളിക്ക് കാര്യം കഴിഞ്ഞ സെറ്റ്. ഞാൻ ടീമിലേക്ക് നിങ്ങളെ പണ്ണ് താല്പര്യമില്ല. പിന്നെ നിങ്ങളാരെ വിളിച്ചാൽ മതി, എനിക്ക് കണ്ടാ ഞാൻ വിളിക്കാം. എനിക്ക് എനിക്ക് എന്റെ ഈക്വലായിട്ട് ഒരാളെങ്കിലും തരണം. എനിക്ക് ആദ്യം വിളിക്കോ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരട്ടെ. വിളിക്കണം ഇത് എങ്ങനെ ടീം ആരൊക്കെ വിളിക്കും? ഇവിടെ എല്ലും വണ്ടി ഒന്നും ഇല്ല ബ്രോ. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ 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 എല്ലും ഇവിടെ എല്ലും ഡബ്ല്യൂ ഒന്നും ഇല്ല. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഗെയിമിംഗ് സ്ട്രീമറാണ്, അതായത് ഗെയിംസ് എല്ലാം കളിക്കും. ഇന്ന് ഈ പറയണത് പോലെ ഇന്ന് ഈ പറയണത് പോലെ നാളെ ഈദാണ്. എല്ലാവരും ആരും ഇന്ന് സിറ്റിയിൽ ആരും ഇന്ന് കയറുന്നില്ല. അതുകൊണ്ട് നമ്മളിതൊരു ചാരിറ്റി സ്ട്രീമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ഗെയിം ഇവിടെ കളിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് കളിക്കുക. അതുകൊണ്ട് ഈ പറയണത് പോലെ ഒരു ടീം വിളിച്ചിട്ട് കസ്റ്റം കളിക്കുക, കുറച്ച് നേരം സ്ട്രീം ചെയ്യണം. ഈ ഒരു പി സി, ഈ ഒരു സ്ട്രീം, ഈ ഒരു കാര്യം കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കണം, ആ ഒരു ചാരിറ്റി ഇതിലെ കുറച്ച് നേരത്തേക്ക് എത്തിക്കണം എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഇപ്പോൾ കളിക്കുന്നത്. വാലോറൻറ്റ് കളിക്കുകയാണ്. വാലോറൻറ്റ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ വാലോറൻറ്റ് കാണണം പ്ലീസ്. നമ്മൾ ഇത്രയും നേരം ഡിസ്കോർഡ് കോൾസ് ആയിരുന്നത് ഓൾറെഡി കണ്ടതല്ലേ. അപ്പോൾ കുറച്ച് നേരം ഇനി വാലോറൻറ്റ് ആയിരിക്കും. വാലോറൻറ്റ് കുറച്ച് നേരം ഞങ്ങളിരുന്ന് കളിക്കുക, എല്ലാവരും ഇരുന്ന് കളിക്കുകയാണ്. ഇൻട്രസ്റ്റ് വാലോറൻറ്റ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ വാലോറൻറ്റ് കാണണം. ഞാൻ കുറേ നാൾക്ക് ശേഷം വാലോറൻറ്റ് കളിക്കുന്നത്, കുറേ നാളായി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. അർജു, അർജു അത് പുഡിനാണോ? അത് പുഡിനാണെന്ന് തോന്നുന്നത്. ഞാൻ കളിക്കില്ല, ഞാൻ കാണാൻ വന്നില്ല. ഹെഡ് ഓർ ടെയിൽ ടോസ് ചെയ്യണം. ഇന്നലെ വെളുപ്പിനെ ഇവന്റെ കളിച്ചാൽ ഡിപ്രഷൻ ആയി പോയി. ഇവന്റെ കൂടെ കളിച്ചിന്നലെ കഴിഞ്ഞിട്ട് നമ്മള് തോൽവിയുടെ ഒരു വഴിയിലേക്കൊക്കെ പോയി. രാവിലെ 8 മണി വരെ അവ കോളേജിൽ പോണവരൊക്കെ കളിച്ച് ഈ രണ്ട് കളിയും ഞാൻ ജീവിതം വെറുത്തുപോയി. ഞാൻ ഈ ഇത് ഈ കെവിന്റെ കൂടെ കളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നവന് മനസ്സിലാവുന്നുണ്ടോ? അതില്ല, ഈകള് റബല് കൂടെ കയറി വിളി എന്നാ. ഈകള് റബല് കൂടെ കയറി വിളി. ഇല്ല, ഒന്ന് വിളിയടാ. ഞാൻ ഇന്ന് ഇന്നോട്ട് എനിക്ക് പോയി വെള്ളം എടുത്തോണ്ട് വരാൻ. ഒന്ന് ഒരു ഒരു നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളി. റബല് റബല് മെന്നോട് വിളിക്ക്. റബല് മെന്നെ വിളിക്ക്.
ഞാൻ വെജീറ്റ വിളിക്കാം, അപ്പുറം ഇപ്പുറം കളിക്കാം, രണ്ട് പി ഓ വേറെ ലൈവ് ഇല്ലല്ലോ. ഞാൻ വെജീറ്റ വിളിക്കാം. ഞാൻ വിലംബ്രോ വിലംബ്രോ കളി അവസാനം മറ്റേ മുക്രൊക്കനെയും തക്ര കളിക്കനെയും തല വെച്ചേരാൻ പറ്റില്ല. നീ വിളിക്കണ നീ കളിക്കണം. ഇപ്പൊ ഞാന് ട്രിക്കി പപ്പടം വിലംബ്രോ. ഇനി നമുക്ക് വേണ്ടെന്ന് പറയാം, നമുക്ക് മൂന്നുപേർക്ക് ഇപ്പൊ ഒന്നും കളിക്കാറ് ഇവിടുത്തെ മൂന്ന് പേര്. ഇനി യൂട്ടിലിറ്റി കളിക്കുന്നവര് വേണം. ഞാൻ വേണ്ട വേണ്ട നിന്റെ വേണ്ട യൂട്ടിലിറ്റി വേണ്ട. നീടാ കീരി നീ എന്തിനു കളിക്കും? ജെറ്റാണ് ഓക്കെ. അപ്പൊ നിന്നെ വേണ്ട സക്കീർ. എല്ലാ കളിയും കളിക്കും, അപ്പൊ എല്ലാം കളിക്കും. അത് കുറച്ച് കൂടുതൽ എന്നെ. അത് വേണ്ട, അത് ഇവിടെ വേണ്ട. മളവാളം മളവാളത്തിനെ കൊണ്ടുപോയില്ലേ? മളവാളത്തിനെ കൊണ്ടുപോയത് അവസാനം ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുകയാണ്. സെൽഫിഷ് കേട്ടാ, നിങ്ങള് ചത്തയുടെ തമ്മിൽ വെള്ളം തരൂല. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാം കളിക്കണ എല്ലാം കളിക്കണേക്കാണ് നല്ലത് തക്കടുവാണ്. തക്കടുവായി തക്കോട് സാഹചര്യം പാവടെ അവര് എല്ലാരും കൂടി അവോയ്ഡ് ചെയ്യാതാ. എല്ലാരും അവോയ്ഡ് ചെയ്യല്ലേ എന്നെ എന്നെ കൂട്ടാതെ അവോയ്ഡ് ചെയ്യല്ലേ. കോമ്പി കേട്ടില്ല, അതൊരിക്കലും ഞാൻ ഇവനെ മര്യാദക്ക് വിളിച്ചേനെ. കീരിയെ എല്ലാം കളിക്കുന്നു, ഞാൻ എല്ലാ കളിയും കളിക്കും, എല്ലാ ഏജന്റും കളിക്കുന്നു. ഓ ഒരു ദിവസം മൂന്ന് കളി, അതിലുള്ള എല്ലാ ഏജന്റും. അപ്പൊ മാപ്പ് ഇത് മതിയല്ലോ. ആരോ എന്തോ സാധനം കേറിപ്പോയി. ആദ്യം അസന്റി തുടങ്ങാം. ഒരു ഡെത്ത് മാച്ച് കളിച്ചിട്ട് ഇറങ്ങണോ അതോ ഇറങ്ങാം? അപ്പൊ പിന്നെ ഡെത്ത് മാച്ച് കളിക്കാം. എന്തായാലും ഡെത്ത് മാച്ചാണ്, മനസ്സിലായി. കുറച്ച് വൈകിപ്പോയെങ്കിലും മനസ്സിലായി. എല്ലാരും ഒരു ലൈക്ക് അടിച്ചേരേ. ഡെത്ത് മാച്ച് വാം അപ്പ്. ഓഹോ അർജുന എങ്ങനെയാണോ കൊണ്ടുപോയി? എന്താ ചെയ്യണ? ഇനി ഒന്നും ചെയ്യാനില്ല അർജുന, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിന്ന് മാത്രം നീ. ഓഹോ അരനെ ഹലോ. ആ പൊക്കോളാം. Please do not mistake my smile. I take this all very seriously. They are the best. Fight. In we go. Takkudu Kevin aage. Yana madigan. Madiga eduthu madiga eduthu madigan madiga pannu. Oh. Oh ho ho ho. Rebel ende idile madigan kondu ippo panni kalanu. ഓടിനും പിടിച്ചിരിക്കുന്ന നോക്ക്.
ഇവിടെ കത്തിക്ക് കുത്താൻ അടുത്ത മൂലായിരിക്കും നീകള്. പത്ത് ഹെൽത്ത് അടിയാ. ഓ അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന് നിക്കണ വണ്ടിയുടെ സക്കീർ എന്റെ രീതിയിലെ അപ്പുറത്ത് സക്കീറൊക്കെ തലക്ക് മാത്രമേ സക്കീർ എന്തിനു വേണ്ടി മണിയില് വെടിയിട്ട് വന്നെ ആരെ ഇവിടെ വാ വാ ഇവിടെ അർജുനൊക്കെ വെളി അടിക്കുന്നത് സൗണ്ടില് ഉണ്ടോ സൗണ്ടില് തക്കുട് സ്റ്റേജ് വരെ എന്നെ എടുത്തിട്ട് അടിക്കണടേ ഞാൻ വെറുത്ത് ഫയറിംഗ് സൗണ്ട് ചെറിയ ഡിലേ ഉള്ളത് എല്ലാരും തലക്ക് മാത്രം ഞാനാണ് ഈ ലോബി ഞാൻ ഇതാ ഡെത്ത് മാച്ച് കളിക്കാത്ത ഞാൻ ഡെത്ത് മാച്ച് കില്ല് എടുക്കൂല എന്നെ കൊണ്ട് പറ്റൂല ഡെത്ത് മാച്ച് കില്ല് എടുക്കാം അതുകൊണ്ടാണോ നീ കസ്റ്റം കളിക്കാത്തത് കില്ലെടുക്കാത്തോണ്ടാണോ ഗെയിം തുടങ്ങാൻ കാണിച്ചു തരാം പിന്നെ പാടാ കളിക്കേ ഗെയിം സൗണ്ട് ഡിലേ ഉണ്ട് ഗെയിം സൗണ്ട് ഡിലേ ഒരു സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ടാണ് സ്പ്രേസ് ഉണ്ട് എന്റെ ടീമിൽ തന്നെ കൊള്ളാം മതിലി കേറ്റി ഇവിടെ തീട്ടുന്നുണ്ടോ ഇവിടെ നീ അതിവിടെ ആളുണ്ടായിരുന്നു സ്പെസിഫിക് വിൻഡോ ഇതൊന്നും നോക്കില്ല പയ്യ കത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സെക്കൻഡ് ഡിലേ ഉണ്ട് വലിയ ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ എനിക്ക് ഇല്ല 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 ഇഷ്യൂ ഒന്നുമില്ല ഇഷ്യൂ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല 5 kills remaining ഇതാ ഇത് ചുക്കു കേറിക്കൊണ്ട് ഡെഞ്ചർ ട്രിക്കി അതായത് ഞാൻ കേസാണ് ഞാൻ തീട്ടാണ് അപ്പടം അപ്പടം ഇതാ അപ്പടം എന്നെ ന്യൂ ജനറേഷൻ ടോർച്ചർ ചെയ്യാണ് എന്നെക്കാളും കളി തുടങ്ങുമ്പോ ഞാൻ നിന്റെ കളി കാണട്ടെ തീട്ടക്കുണ്ടി എന്തൊക്കെയാടാ പട്ടി ഉള്ളത് തീർന്നോ
സാധനം ഊരി പോയോ നിന്റെ? ചിലവന്മാരൊക്കെ ഓടിയും പിടിച്ച് മൂല കുനിഞ്ഞിരിക്കണല്ല. ചുക്കാമണിയിൽ ഇതിലടുത്ത് ചീപ്പ് ഷോ കളി തുടങ്ങുമ്പോ നമുക്ക് കളിക്കാം. ക്രോസ് ദേവി അടുത്ത് ക്രോസ് എയർ മാറ്റാൻ പറയല്ലേ. എടാ ഞാൻ പ്ലീസ് ഒരു ക്രോസ് എയർ ഞാൻ കളിച്ചോട്ടെ. എടാ ഒന്ന് ടീം മാറ്റിയതോടെ എനിക്ക് ഈകളെ കൊന്നറിയാനുള്ളതാണ്. ടീം അപ്പുറത്തെ ടീമിലല്ലേ നീ? അങ്ങനെയല്ല, കോൾ അപ്പുറം ഇപ്പുറം ഇടാ. മെന്നി ഞാൻ അടിച്ച് ഞാൻ തിരിക്കും. മെന്നി നോക്കിയോ നീ എന്റെ ഡെത്ത് മാച്ചിലെ ഫോൺ നോക്കരുത്. ഇല്ല ഇല്ല, അതിൽ ഞാനും തീട്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ബോട്ടം. അതെ അതെ, എന്തായാലും കാര്യമായി. ഈ രണ്ടാമത്തെ ടിക്ക് എന്തരണ്ണാ? രണ്ടാമത്തെ ടിക്ക് എവിടെ? രണ്ടാമത്തെ ടിക്ക് എന്തിന് വേണോ? അതിനാ നിങ്ങളും അങ്ങനെയല്ലേ കേട്ടത്? ഞാനും അടി കൊണ്ടോടുന്നുണ്ട്. മറ്റേ ഒരു 70 വയസ്സുള്ള ഈഗോയുടെ വെളിയിൽ ചാടിയത് സത്യം പറഞ്ഞ ഈ കളിയുടെ മൊത്തത്തിൽ ചാടി വീട് നോക്കിയോ ഞാൻ ഡിസ്പ്ലേ ക്യാപ്ചർ ആക്കി. ഇനി ഉണ്ടോന്ന് ഒന്ന് പറ. അല്ലെ നീ റെയിന് കളിക്കണോ? ഇവിടെ റെയിന് കളിക്കാണില്ല. നിനക്ക് സോ കളിക്കാറിയാത്തല്ല, റെയിന് ഇല്ല. അതാണ് റെയിന് ഇല്ല, നമുക്ക് ചന്തിക്കടിച്ച് കളിച്ചാലോ. റൂട്ടറിന്റെ എല്ലാം ഇത് ഇപ്പൊ അക്കൗണ്ട് വെരിഫൈ തന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് അവരുടെ ലിങ്ക് ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പറയാം എന്നാലത്തേക്ക് നിങ്ങൾ ഫോളോ ചെയ്തത്. അർജുൻ മര്യാദക്ക് ജെറ്റ് കളിച്ചേനെ കേട്ടാ. സത്യം ഓപ്പറേറ്റർ കളിക്കാൻ അർജു. അർജു അടുത്ത വീഡിയോയില് ബാബുവിനെ ഊക്കു അർജു. അത് മനസ്സിലായില്ലേ? ആളെ കൊണ്ട് ഊക്കാൻ പറ്റത്തില്ല, ആളെ കൊണ്ട് ഊക്കാൻ പറ്റത്തില്ല. ആളുടെ ആഗ്രഹം അർജു, അർജു ഒരു ബാബുവിന്റെ എന്തെങ്കിലും ക്ലിപ്പ് അയച്ചു തരാം. ഞാൻ വേണേ പഴയ റീൽസോ കുത്തിപ്പൊക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇത് അർജു കുത്തിപ്പൊക്കൽ എന്ന് പറഞ്ഞിട്ട് കുത്തിപ്പൊക്കൽ എന്ന് പറഞ്ഞിട്ട് പഴയ റീൽ എടുത്ത് വെച്ച് റീൽ കിടലം കണ്ടന്റ് എന്റെ തന്നെ കൊറേ കിടപ്പുണ്ട്. അതൊക്കെ ആദ്യം മുക്കേണ്ടി വരും ചെയ്യുന്ന. എടാ നോക്കടാ, ഡിലേ ഉണ്ടോ നോക്കി. ഞാൻ എന്താ വെടി വെച്ച് കാണിക്കാം. ഡിലേ ഡിലേ ഉണ്ടോ നോക്കി. ഡിലേ ഡിലേ തൊട്ട് തക്കൊടുത്തില്ലേ? അവൻ പക്കാ ഫ്രോഡ്. അവൻ അവൻ മറ്റേ മെറ്റ പയ്യനാണ്. മെറ്റ മെറ്റ എനിക്ക് അറിഞ്ഞൂടാ. ഹൈമിഡ് സൈഫർ ട്രാപ്പ്
എ അടിച്ച് കയറുക. നല്ല കമ്പി കേട്ടാ, നല്ല കമ്പി റിബലിന്റെ. ഞാൻ ഈ സാമാനം കളിച്ചിട്ട് ഒരു ദിവസം ഡിപ്രഷൻ ആയിപ്പോയി. എന്റെ അമ്മു ഞാൻ ഷോക്ക് ഇട്ട് ചെറുതാക്കി വെക്ക. മിന്നി ഓപ്പ് അല്ല, ഓപ്പല്ല മാർഷൽ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഡ്രോൺ ചെയ്യാം. വേണ്ട, പീക്കണ്ട പീക്കണ്ട. മാർഷൽ ബീ കൊടുക്കണ്ട വെറുതെ. എന്നെ പുറകിൽ കത്തിക്ക് കുത്തുവന്നാ പേടി. ഇല്ല spike down a eda varal rendu 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 varu reloading varal avadana avadana enna enna fan 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 nice edut 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 ma'am let's go ma'am ഇതൊരു നഷ്ട കച്ചവടല്ലേ. നമ്മൾ ഈ ഫാൻഡ് എടുത്തോണ്ട് കൊടുക്കുമ്പോ നമ്മളെ അതിലുള്ള ദോഷം പോവും. നമ്മൾ മറ്റേ വഴിയാതായിരുന്നു. ഇന്ന് നാളെ പെരുന്നാൾ ആയതുകൊണ്ട് എല്ലാരും ഇന്ന് ആരും സിറ്റിയിൽ വരത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. അവർക്ക് പെരുന്നാളിന്റെ കുറെ പരിപാടി ഉണ്ട്, അത് റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് ഓ നൈസ് ഷോട്ട്. മുക്കുട്ടി മിഡിൽ 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 അമ്മുക്കുട്ടി ഇവിടെ 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 അടിച്ചു തരുന്നു. ബി ആണ് കേറി കേറി ബി കേറി. സ്വിച്ച് എത്തി സ്വിച്ച് എത്തി സ്വിച്ച് എത്തി സ്വിച്ച് എത്തി. നൈസ് അർജു കിടില പ്ലാന്റിംഗ് 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 ഒരാൾ മെയിൻസ് ഒരാൾ സൈറ്റ് ഞാൻ ഇവിടെ സൈറ്റ് എൻ്റെ എൻ്റെ ഇതുണ്ട് എൻ്റെ ഇതുണ്ട് ഡ്രോൺ ഉണ്ട്. രണ്ടൊരു സൈറ്റ് രണ്ടൊരു സൈറ്റ് രണ്ടൊരു സൈറ്റ് ആണോ? നല്ല ഡിലേ ഉണ്ട്, നല്ല ഡിലേ ഉണ്ടെന്ന് തോന്നുന്നില്ലടാ. നല്ല ഡിലേ ഞാൻ പ്ലേ നല്ല ഡിലേ ഉണ്ടോ? അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഇങ്ങനെ പറയുമ്പോ എന്തോ ഇതുപോലെ. കിക്കില് ബെറ്റർ ക്വാളിറ്റിയാ ബ്രോ. കിക്കിന് ഇനി ഇന്ത്യ തുടരാൻ താല്പര്യമില്ല. പിന്നെ എങ്ങനെ കിക്ക് സ്ട്രീം ചെയ്യണേ? വേണ്ട 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 വേണ്ട. They want to die. ഞാൻ റിവീൽ ഇടാ ഇങ്ങോട്ട്. എവിടെ സ്മോക്ക് ചെയ്യണ്ട. സ്മോക്ക് ഇടണ്ടായിരുന്നു. അയ്യോ ഇടണ്ടായിരുന്നു.
ഞാൻ ബീമേൻ ഡ്രോൺ ചെയ്യുവാണ്. ഒന്ന് കവർ ചെയ്യണം. ബീലുണ്ട്, ബീമേൻ സ്റ്റില്ല്. സോവയും ക്ലോവും, സോവയും ക്ലോവും. സോവ ഇവിടെ ഉണ്ട്, മെയിൻ ഉണ്ട്. ബീമേൻ സൈഫർ അവിടെ എത്തി. അപ്പൊ എല്ലാരും അങ്ങോട്ട് കയറുക. ചെറിയ സൗണ്ട് ലാഗ്, അത് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. യൂട്യൂബിൽ തന്നെ സ്ട്രീം ചെയ്യുന്നല്ലേ ബെറ്റർ ബ്രോ. ഡിസ്കോർഡ് റോൾസ് ഇതൊന്നും നോക്കാൻ പറ്റത്തില്ല ബ്രോ, അത് കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടും, അതാ പ്രശ്നം മെയിൻ. ടിച്ച് ഇന്ത്യയിലുണ്ടോ? ടിച്ച് ഇന്ത്യയിലില്ലടാ. നോർമൽ മാച്ചിലൊന്നും സീൻ ഇല്ല, കസ്റ്റമിലാണ് ഡിലേ ഉള്ളതാണോ? ഗ്രിഡ്സനെ പറ്റി പറയണ ഇപ്പോഴാണ് കണ്ട അണ്ണ. ഞാൻ ലൈവിൽ പറഞ്ഞതാ അറിയണ വണ്ടിയാ, പൊളിഞ്ഞ വണ്ടിയാ എന്നൊക്കെ ബട്ട് കണ്ടില്ലെന്നോ? ഓക്കെ ഓക്കെ, സീനില്ലടാ. അത് നമ്മള് സ്വന്തമായിട്ട് അങ്ങനെ ഒരു വണ്ടി എടുത്ത് നമ്മള് സ്വന്തം ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്ത് വരുമ്പോഴാണ് അതിനൊരു വാല്യൂ ഉള്ളത്. നക്കി വരാൻ സാധ്യതയുണ്ട്. മിഡ് ആരും ഇല്ല കേട്ടാ. അപ്പൊ പെൻഡിങ് കിക്ക് പെൻഡിങ് മേവൻസ് തരുമോ? ആ അത് ക്ലിയർ ചെയ്യും ബ്രോ, എഗ്രിമെന്റ് വൈസസിലല്ലേ ടൈം എടുക്കും തോന്നും. ഇക്കോ വേണോ അതോ ബൈ എന്നോ? ബൈ ഉണ്ടോ എല്ലാവർക്കും? ആ എന്നാ ഞാൻ ആഷിയിൽ ആഷിയിൽ കളിക്കാം, ആഷിയിൽ കളിക്കാം. ആർക്കും അവനെ കൊടുക്കല്ലേ? ഇയർഫോൺ ഡെയിലി ഇയർഫോൺ വെച്ച് ഇയർ പെയിൻ വരുന്നുണ്ടോ? ഇപ്പൊ കറന്റ് എനിക്ക് ഇല്ല ബ്രോ, കറന്റ് ഇപ്പൊ ഇല്ല, പക്ഷെ കുറെ നേരം ഇരിക്കുമ്പോ ഉണ്ട്. എന്നെ ചെലപ്പോ പുഷ് ചെയ്യാൻ ജെറ്റ്, എന്നെ പുഷ് ചെയ്യാൻ. ഞാൻ അൾട്ടി ഇടുന്നു, അപ്പൊ ഒന്ന് അല്ല ഇവിടെ വല്ല നിന്നാ മതി, ഇവിടെ ഇത് അടിച്ചു കയറാനുള്ള പണി തന്നെയാണ്. വീണ്ടും നല്ല രീതി വെയിറ്റ് ചെയ്ത് ഇവനല്ലേ പപ്പടം?
പപ്പട ഇരുന്ന് ആടിയും ആടി അവര് റഷ് ചെയ്ത് കണ്ടെടുക്കാൻ വേണ്ടിട്ടുള്ള സൈഡ് എനിക്കൊരു ഭയം തന്നെ അർജുനോട് വീഡിയോ കമ്മിങ് ഉണ്ടോന്ന് ചോദിക്കുന്നത് അർജുൻ വീഡിയോ കമ്മിങ് ഉണ്ടോ വിഷു സ്പെഷ്യൽ വിഷു എന്നാണോ എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ പറഞ്ഞല്ലോ അന്ന് വിഷുവിന്റെ ഒന്ന് ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട അഗ്രസ് വേണ്ട അവര് ഇങ്ങോട്ട് വിശ്വാസിട്ട് വരും നല്ല ടാഗാണ് സോവ സോവ നല്ല ടാഗടാ നൈസ് ഞാൻ മിഡ് ഒന്ന് റിവീൽ ചെയ്യട്ടെ രണ്ടു രണ്ടു ഓ ഇവിടോ അയ്യോ അമ്മുക്കുട്ടി കോർണർ കേറിയിരിക്കുന്നു ആരോ മിഡ് ഉണ്ടായിരുന്നല്ല ഇവന്റെ അൾട്ടി പെട്ടെന്ന് അൾട്ടി വന്നപ്പോഴേ ഓടിയെന്ന വിചാരിച്ചേ എല്ലാരും വില്ലംബ്രോ സ്റ്റിൽ അവിടെ മൂലക്ക് ഹോൾഡ് ചെയ്തിരുന്നു ഞാൻ അറിഞ്ഞില്ല ദാ നീ ഇപ്പൊ നിക്കുന്ന കോർണറി ദാ അവിടെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ ഞാൻ മിഡ് പീക്ക് ചെയ്യുന്നില്ല എല്ലാ കളിയും ഞാൻ മിഡ് പീക്ക് ചെയ്യുന്നുണ്ട് അവര് എന്നെ എക്സ്പെക്ട് ചെയ്യും അവർക്കൊരു മൊമെന്റം കിട്ടിയട്ടാ ഡിലേണ്ടല്ലോ എടാ അറിഞ്ഞൂടാ എന്താണെന്ന് എന്തുകൊണ്ടാ വന്നേന്ന് അറിഞ്ഞൂടാ ഒരാരെങ്കിലും ഒരു ഷെരിഫ് മേടിച്ചു എനിക്ക് എക്സ്ട്രാ പൈസ ഉള്ള ആരെങ്കിലും ഒരാളൊരു പിക്സൽ ഒരു ഷെരിഫ് മേടിച്ചോടാ ഞാൻ ഒരുപാട് ഇന്നലെയാണ് വാലറന്റ് മറ്റേ ടൂർണമെന്റ് ശേഷം കളിക്കുന്നത് അതിന് കളിച്ചില്ല വാലറന്റ് കളിക്കാറില്ല ഇപ്പൊ പബ്ജി കളി ഇത് കിടില സ്കിന്നായത് മിഡ് ഒരു പീക്ക് എടുത്തോക്കട്ടെ ആരെയും കണ്ടില്ല ഗിരി അവിടെ നോക്കിയിരിക്കുവായിരിക്കും ബി കേറിയോ അടിച്ചു പിടിച്ചടാ
മിഡ്ടോപ്പ് ഒരാള് ബീച്ചാൻ തോന്നുന്നു കേട്ടോ. മിഡ്ടോപ്പ് ഈ സൈറ്റ് വിടട്ടെ. നല്ല ട്രൈ ആയിരുന്നു. നീ ഓപ്പ് ചെയ്യണോ? ഓക്കെ ഓക്കെ. നോക്കുന്നുണ്ട്. ഇവിടുത്തെ ഇവിടെ ചെക്ക് ചെയ്തോ കേട്ടോ. ഡോറിന്റെ ഇപ്പുറത്തും ചെക്ക് ചെയ്തോ. ഡോറടെ ഇപ്പുറത്ത് വന്നാ നോക്കുക. അഞ്ചര ഇപ്പുറത്ത് വരും. അങ്ങനത്തെ ഒരു വിഷക്കുരി വേണം. സൂയിസൈഡിനെ പറ്റി രണ്ടു വാക്ക്. സൂയിസൈഡ് ചെയ്യുന്നവരൊക്കെ മണ്ടന്മാരാണ് ഇവിടെ. ഓരോരുത്തര് ബ്രോ ജസ്റ്റ് ഒന്ന് ആർ സി സിയിൽ പോയി നോക്കിയാൽ സ്വന്തം ജീവന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. അവരെ 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 അവര് ഫൈറ്റ് ചെയ്യുന്നത് കണ്ടാൽ തോന്നും സൂയിസൈഡ് ചെയ്യുന്ന മണ്ടന്മാരാണ്. അത്ര അത്ര ആലോചിച്ചാൽ ക്ലോസ് ലെഫ്റ്റ് ഉണ്ട്. ഒരുമിച്ച് നാല് ബുള്ളറ്റ് എന്തോ ഉള്ളായിരുന്നു അതിനകത്ത്. സ്വിച്ചിങ് സൈഡ്സ് നല്ല നല്ല റീടേക്ക് ആയിരുന്നു. എല്ലാരും നല്ല സൈഫർ ആരാ അപ്പുറത്ത് കളിക്കുന്ന തക്കോട് സേജ്. അപ്പൊ അവന്റെ മറ്റേ പേട്ട കമ്പി ആയിരിക്കും. വാ ബിയിൽ പോം ബി പോം ബി പോം ബി വാ ബി വാ പേട്ട കമ്പി ആയിരിക്കും. കെവിന്റെ കമ്പി കുടുങ്ങി ചാവണം ഇപ്പൊ അല്ലേ. ചേച്ചി അവള് ചാറ്റിലുണ്ടായിരുന്ന ഇപ്പൊ കിടന്നാണ്. നാളെ അവർക്ക് രാവിലെ 5 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട്.
നീ മറ്റേ ഇത് മാത്രം ഷോട്ട് മാത്രം അല്ല ഷോട്ടല്ല സീറ്റി മാത്രം നോക്കി നമുക്ക് ബാക്കി സൈറ്റ് എടുക്കാം. ക്രോസ് ചെയ്ത് അങ്ങനെ സമയത്ത് തന്നെ ക്രോസ് ചെയ്തു ഈ ഡിബിഎസും ക്ലാസിക് പിസ്റ്റലും ഒരുപോലാണ്. നമ്മളൊക്കെ അത്രയും ദൂരത്തു നിന്ന് ഡബിൾ ടാപ്പ് ചെയ്ത ഏതെങ്കിലും സമയത്ത് കൊണ്ടിട്ടുണ്ടോ? അവ അടിച്ചുണ്ട് തന്നെ എന്റെ ക്ലാസിക് പിസ്റ്റൽ അങ്ങനെ പോവത്തില്ല. രണ്ട് ഇത് പോവരുതായിരുന്നല്ലേ നമ്മളെ അവിടെ രണ്ട് പിക്ക് വീഴരുത്. ഒരു പിക്ക് ട്രേഡ് ആയിരുന്നെങ്കിൽ നമ്മളെ കളി കിട്ടിയത് ഓടിക്കളഞ്ഞുണ്ട് ഞാന് ആ മാർഷൽ എടുത്ത് മെന്നിക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ പോണു. മാർഷൽ മെന്നിയെ ഞാൻ നടിക്കാൻ പോണു. അർജുന് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യാൻ പോണേ. അർജുൻ കണ്ടോ സൈഡിൽ കുത്തി പിടിച്ചിരുന്നാ മതി എല്ലാരും. മറ്റേ മൂല ഇരുന്ന അതിനൊക്കെ രണ്ടാങ്കളും കാണാം. രണ്ടിടത്തോട്ട് ഓടിക്കും. ആ മൂല അതാണ് കന്നി മൂല. ആ മൂല ഇരുന്ന രണ്ടൊരു അടിക്ക. ആ ഈ മൂലയല്ല റൈറ്റ് മൂല. വരത്തിലേട്ടാ വരത്തിലേട്ടാ തോക്കണ്ടെന്ന് മനസ്സിലായി. ഏത് സെറ്റിന്ന് മറ്റേ കൊപ്പട തന്റെ കോൾ കൊടുത്തു ഉറപ്പു. നീ ഒന്നുകിൽ ക്രൗഡ് ചെയ്ത് ഇരുന്നും കൂടി വെച്ചോ. അല്ല മാറ്റി രണ്ട് രീതിയിൽ ഓടിക്കുന്നത് കൊള്ളത്തില്ല. എനിക്ക് ഒട്ടു പറഞ്ഞൂടാ ഞാൻ ഡ്രോൺ വാങ്ങിക്കാതെ ഇവിടെ നിന്നിട്ട് നോർമലായിട്ട് ഇങ്ങോട്ടൊന്നും അടിച്ചാൽ പൊട്ടിക്കോ. രണ്ട് എന്റെ വാൻഡലുണ്ട്. അയ്യോ ഞാൻ ചത്ത്. ഞാൻ ബാക്ക് സ്റ്റാബ് നോക്കുന്നുണ്ട്. ഞാൻ അകത്ത് പിക്കുന്നില്ലേ അകത്ത് പോടാ. അയ്യോ അയ്യോ വേണ്ടായിരുന്നു. അടിയടാ അടിയടാ ലാസ്റ്റ് പ്ലെയർ സ്റ്റാൻഡിംഗ്.
70 ക്ലോ 35 ഒന്നും ചെയ്യാനില്ല. ഞാനത് പൊട്ടിയെന്ന് ഓർത്ത് നിങ്ങള് ബൈ ആണോ ഇക്കോ ആണോ? ഞാൻ പറയണേ ബി അടിച്ചാ കേറി കൂടെ ബൈ ആണോ ഇക്കോ ആണോ? എനിക്ക് ലൈഫ് ഇല്ല കേട്ടോ. ഒട്ടും ഞാൻ ഇത് വെച്ച് മറ്റേ scanning ahead ഇതെന്ത് എന്റെ മടക്കുന്ന വീടല്ലേ ഞാൻ വണ്ണക്കിയാണ് എനിക്ക് ലൈഫ് ഇല്ലായിരുന്നു. സൗണ്ട് സിങ്ക് ഇഷ്യൂ ഉണ്ടാ അതെന്തോ അത് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാടാ അതെന്തോ നല്ലോണ്ട് അടുത്ത ലെവൽ ഞാൻ ഫിക്സ് ചെയ്യാം. എവിടെ ട്രീ ആണ് കേറുന്നത്? റൈന മാർക്കറ്റ് സോ സൈറ്റ് മേബി റൈന അൾട്ടി ഇല്ല പിക്ക് കൊടുക്ക. അയ്യോ സ്മോക്ക് ഇല്ലടാ ഒന്നിട്ടടാ പോ പോ അവിടെ എത്തിന രേഖ വരെ തിരിച്ച് നേരെ ഇവന്റെ വായിലോട്ടാ വന്നെ. മിന്നി 80 മിന്നി 80 മിന്നി 80 ഹെവൻ മിന്നി ലോ ആണ് നല്ല ലോ മിന്നി ഓൾട്ട് ഉണ്ട് അവനില്ല അവൻ അൾട്ടിക്ക് വേണ്ടി കളിക്കല്ലേ ഞാൻ പറഞ്ഞു. നീ അവിടെ പോണ്ടാ രണ്ടുപേരെ കിട്ടുമോ നോക്കാൻ വേണ്ടിട്ടാ ഞാൻ അവിടെ ഞാൻ ഡിസ്മിസ് വന്നത് അതല്ലേ ഞാൻ ബി കയറിയപ്പോ എനിക്ക് ഇവിടെ സ്മോക്ക് എന്നിരുന്നെങ്കിലും മതി അല്ലെങ്കിൽ ഞാൻ ഹൈറ്റ് കൺട്രോൾ ആയാലും എന്റെ ഹൈറ്റിന്റെ കൺട്രോൾ ആയാലും ഹൈറ്റ് ഉള്ളത് എടുത്താൽ ബി സൈറ്റിലെ സോ മാത്രമേ കളിക്കുന്നുള്ളൂ. പക്ഷെ സ്പാമിങ് അതാ ഓടി സ്പാമി അല്ലെ ഒരാളെ കൂട്ട് തിരിച്ച് ഓടി എടുത്ത് സ്പാമി ഞാൻ റിവീൽ ചെയ്തുതരാം. അത് പൊട്ടിക്കാൻ പറ്റും അല്ല അവൻ അതിനുമ്പേ ഇവിടെ സ്പാമി ചെയ്താ മതി കറക്റ്റ് ഇവിടെ സ്പാമി ചെയ്താ മതി അവൻ കറക്റ്റ് ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലം കണ്ടോ ഇവിടെ നമുക്ക് സ്പാമി ചെയ്യാനുള്ള ഇതില്ലല്ലോ ഈ തൊക്കെ പറ്റുമോ ഡിസ്കണക്റ്റഡ് ഇതുപോലെ അത് അത് മറ്റേ പാണ്ടി സി ബി പോയി അത് ഇതാണ് ഇവനെ കളിപ്പിക്കാത്തത് പോയവൻ ഞാൻ റിവീൽ ആക്കി തരാം റിവീൽ
stealing sight. Cutting their vision. Been taken down. Nice, sir. No chance. Reloading. Hello, hello. ഉപയോഗിക്കാൻ പറയാം, ഞാൻ ഉപയോഗിക്കാം. ഞാൻ കാണാറില്ല ബ്രോ ഫുട്ബോള്. ഞാൻ ആകെ കാണുന്ന ഫുട്ബോള് മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാണ്. വലിയ വലിയ ലീഗുകളൊന്നും ഞാൻ കാണാറില്ല. അത് മൊബൈൽ ഡേറ്റ ഫുണ്ടാ, അവനെല്ലാം കുറച്ച് സമയം എടുക്കും ലോഡാവാൻ. അവന്റെ സ്ക്രീനിൽ ഇപ്പൊ അത് പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. And I will kill to defend it. I will kill to defend it. I will kill Cypher B. First thing, I will kill Cypher B. 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 If you are doing Cypher B, you will kill Cypher B. Then I will kill Cypher B. I will kill Cypher B. I will kill Cypher B. Then I will kill Cypher B. If you are doing Cypher B, you will kill Cypher B. Then you will donate to all of them. Then you will kill Cypher B. അവിടുന്ന് പൊസിഷൻ അന്നി കോർണറിൽ നിക്കണമായിരുന്നു. തള്ളിപ്പോലെ വില്ലംബ്രോ കേറി കാണുന്നില്ല നിങ്ങളാലും. Okay, Willem Bro Dice. Willem Bro Dice. എടാ ഒരു ആംഗിൾ നോക്കടാ, ഹെവൻ ഞാൻ നോക്കിയിരുന്നു. എനിക്ക് വെറുതെ കിട്ടി ഒരു അടി അതിന്റെ ഇടയിൽ. അയ്യോടാ എനിക്ക് ഇനി ഇതിനകത്ത് പോലും കാണിക്കില്ല. ഞാൻ ക്രോമിൽ ക്ലോസ് ചെയ്തിട്ടേക്ക് വ്യൂവേഴ്സ് ആക്ടിവിറ്റി റീഫ്രഷ് ആവും. ബൈ ഇല്ല കേട്ടാ. നമുക്ക് ഏ ബോസ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. പ്ലാന്റ് എടുക്കുന്ന മുമ്പ് ഞാൻ ഏ ഷോട്ട് ചെയ്തല്ലോ ലേറ്റ് ആയിട്ട് വരാം. നിങ്ങൾ ആ സമയത്ത് സെയിം തന്നെ ചെയ്യും. ഇവിടെ ഓപ്പൺ ആണോ? സക്കീറൊക്കെ നേരെ വന്ന് തലക്കടിച്ച് പോണ്. ഐ ഹാവ് ദി സ്പൈക്ക്. നീ അങ്ങ് മാറിയാലും മതി, അവന് ഡാമേജ് കൊടുക്കായിരുന്നാ മതി, ഞാൻ ചത്തോളൂ. ഇവിടെ മെന്നി ഉണ്ടോ? ഇവൻ ചത്തില്ലേ? മറ്റോ നിറങ്ങിയ മറ്റ മെന്നി ചത്ത് കുനിഞ്ഞ കളഞ്ഞതാണ് സംഭവം. നമ്മുടെ ഇമ്പാക്ട് ജെറ്റിനെ കണ്ട അവനോട് ചോദിച്ചേ 9:15. മൊബൈൽ ഡേറ്റ് നിന്റെ നാട്ടിൽ നെറ്റ് ഇല്ലടാ. 9:15 ഇവ എന്ത് പറയുന്നേ കീരി? കൊച്ചിയിലല്ലേ അവിടെ?
ദേവാണോ നെക്സ്റ്റ് മാച്ച് എന്നെ കൂട്ടോ? ഇതിനകത്ത് ആരെ പറഞ്ഞു വിടും ബ്രോ? അത് പറയാണ് ഷീൽഡ് എന്റെ ഹാർട്ട് ലെഫ്റ്റിലുണ്ട്. ഓ അതാണ് മെന്നി വന്ന് സ്പോണിൽ സീറ്റ് 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 ഇവിടെ ഡീഗിൾ കിടപ്പുണ്ട്. സ്മോക്ക് ഇട്ടിട്ട് പോക്ക് വേണേ. അവിടെ ഒരു ഡീഗിൾ ബ്രോ ഇറങ്ങ്. ആ ഡാ ഞാൻ ഇറങ്ങാം. നീ വാ ഓടി വാ പെട്ടെന്ന്. ഞാൻ അവിടെ അവിടെ ഡീഗിൾ കിടപ്പുണ്ട് ബ്രഹ്മ. മാറി അവിടെ ലെഫ്റ്റ് എത്തിയതിന്റെ അവിടെ ഇല്ല. ഒരു ബന്ധവും ഇല്ലാതെ കഷത്തിലൊന്നും അല്ല അത്. അത് ഏതോ ബാപ്പിന്റെ രണ്ട് കോടിലേക്ക് വെടി വെച്ച്. അല്ല നീ ഇപ്പൊ രണ്ടാമത്തോട്ട് എങ്ങനെ വെടി വെക്കുന്നത്? നീ ലാഗ് ആവണതാണോ? എന്താ പ്രശ്നം അത്? അല്ല തട്ടുന്ന ഇവിടെ പോസ്റ്റ് പ്ലാൻ എല്ലാരും പൊസിഷൻ നോക്കുന്നുണ്ട്. ഞാൻ ഡ്രോൺ ചെയ്യട്ടെ? ഓപ്പ് ആയിരിക്കും. എനിക്ക് അൾട്ടി ഉണ്ട്. ഞാൻ സൈറ്റ് ഉണ്ടെന്നുണ്ട്. പുഷ് പുഷ് ഇല്ല. തിരിച്ചു വന്നു തിരിച്ചു വന്നു. ഇവിടെ ഒന്ന് നോക്കിക്കോണേ. ഇവിടെ റെയിന 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 എനിക്ക് അൾട്ടി ഇടുക. റെയിന 50 ടാഗ് ഹെവിലി. അൾട്ടി ഉണ്ടായിരുന്നു. പയ്യെ കളിച്ചാ മതിയായിരുന്നു. രണ്ടുപേരും ലിറ്റാണ്. അർജുൻ ഒട്ടും ലൈഫില്ല. ഈസി കം ബാക്ക്. അയ്യോ നടക്കും തോന്നുന്നില്ല. നമുക്ക് വിളിച്ച് വരണ്ട. കളിച്ചോണ്ടിരിക്കാൻ മിണ്ടല്ലേ. അയ്യോ Last player standing. I know exactly where you are. Defenders win. അണ്ണാ ലാഗ് ആയതാ. അല്ല നീ ഹെഡ് നോക്കി അടിക്കാൻ നോക്കുന്നതാ. നിനക്ക് എനിക്ക് ഉറപ്പാണ് നീ മറ്റേ കാമയെ കളിക്കാൻ നോക്കുന്നത് ഭയങ്കരമായിട്ട്. കാമയും നോക്കുകയാണ് ഇവ ഹെഡ് നോക്കാൻ. എടാ കുറച്ചും കൂടെ ഡിപി കൂട്ടണം. നീ അത് ട്രൈ ചെയ്യുവാണ്. നീ അത് ട്രൈ ചെയ്യുവാണെന്ന് എനിക്ക് രണ്ടു മൂന്ന് വട്ടം മനസ്സിലായി. നീ വെറുതെ റീസൺ പറയാനാണ് മണവാള. ഇവ കാമയും ട്രൈ ചെയ്തോണ്ടിരിക്കും. എടാ അത് അങ്ങനെ അങ്ങനെയല്ല. നീ ഡി പി കുറവാ നിന്റെ. അതുകൊണ്ടാ നിന്റെ സെൻസ് ഭയങ്കര ലോ ആ. കുറച്ചുകൂടെ കൂട്ടണം. അല്ല അപ്പൊ നീ ഇത് ട്രൈ ചെയ്യുന്നത് വെച്ച് ഇത് കുറവാ. നീ അപ്പൊ കുറച്ചുകൂടെ നീക്കണം മൗസ്. മൗസ് മാറ്റാൻ അനങ്ങുന്നില്ല. ഇങ്ങനെ അവിടെ തന്നെ ഒരു സ്ഥലത്ത് നിക്കുക. വേറെ ലൈക് ബോഡിയിലോട്ട് പോലും ട്രേസ് ആവുന്നില്ല. നമ്മളവിടെ കുടുംബ വിളക്കായിരുന്നു. അടി ബഹളം തലക്കുളി. റിവീൽ അറിഞ്ഞ കൊടുത്ത സോവയെന്ന് പറഞ്ഞ പിന്നെ എന്തിനു പറയാം? അവ ആദ്യമായിട്ട് കളിക്കണേണെന്ന് എന്തിനു പറയാം? പിന്നെ എനിക്കറിഞ്ഞൂടെ. നമ്മള് ഫിക്സലിന് 9 വരെയുള്ള തമിഴ്നാട് ജെറ്റിലാണ് നമ്മള് കളി കളിച്ചത്. തമിഴ്നാട് ജെറ്റ് ഇറങ്ങിയോ? ഞാൻ കഴിച്ചിട്ട് വരാം. നിങ്ങൾ കളിച്ചോ? ഇല്ല ഇല്ല സ്ലോട്ട് ഉണ്ട്. ഒരു കളിച്ചിട്ടോ?
ആ സ്ലോട്ട് ഉണ്ടല്ലേ, സ്ലോട്ട് ഇല്ല. പ്ലീസ് പ്ലീസ് പറ്റില്ല. അർജുനെ മാറ്റി കണ്ണാപ്പി എടുക്കാന്ന് പറഞ്ഞ, എടാ ഞാൻ ഒരു കാര്യം പറയാം, പാൽപായസം ഒരാളുടെ കൊടുത്തിട്ട് പട്ടിത്തീട്ട് മേടിച്ച് തിന്നുന്ന പോലെയാണ് നിന്നെ എടുത്താ. എടാ എന്റെ കൂടെ ഇരുന്ന് ആരോ പോയി. വളർന്നിരുന്നവരെ പപ്പടത്തിനെ മാറ്റി എന്ത് ഉദ്ദേശത്തിലാണ് നമുക്ക് ഇവരെ ഞാൻ പുറത്ത് പുറത്ത് സ്ലോട്ടുണ്ട്. അവിടെ 1, 2, 3, 4, 5, 6, 7, 8 അവിടെ കളി കാണാം. അവിടെ കളി കാണാം. ഡിഫൻഡർ കോച്ചിലോ അറ്റാക്കിൽ കോച്ചിലോ കയറി ഏത് മാപ്പാണ്? ഐസ് ബോക്സ് മതിയാ? സ്റ്റാർട്ട് കൊടുത്ത നീ പറഞ്ഞു ഒരുമിച്ച് വേണേ ഇറങ്ങ. ഒന്നത് കാര്യം മറ്റേ പിക്സല് പോയി, പകരം നമുക്ക് രായം വന്ന് രായം പിന്നെ ജെറ്റ് കളിക്കും, പിന്നെ നമ്മുടെ കൂടെ തർക്കിയാണ് കളിക്കുന്നത്. അർജുന് വരെ തർക്കി വർത്താനം. ഇത് കളി ജയിച്ച് നീ എം വി പി ആയ ട്രിക്കി 1,000 രൂപ ചലഞ്ച് എം വി പിക്ക്. കേട്ടോ, ഈ പട്ടി നിന്റെ വിറ്റ് തോലക്ക് ഇവനാണ് നിനക്ക് അറിഞ്ഞുകൂടെ. അവന് ഇവന് മറ്റേ തക്കൂട് സ്റ്റേജിന്റെ മറ്റേ തർക്കം നമ്മള് ജയിക്കൂല. അവൻ എം ബി പി എടുക്കും, അവൻ ടീം എം ബി പി എടുക്കും കൺഫേം. പക്ഷെ നമ്മള് ജയിക്കൂല, അതാണ് കുഴപ്പം. അണ്ണൻ മറ്റേ എക്സിറ്റ് ഫ്രൈ ഒക്കെ അടിച്ച് മറ്റേ എനിക്ക് കാണിക്കുന്നില്ല ഗൈസ്, ഞാൻ കൊറേ ഇത് എന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് ഒരു ചാറ്റ് ഒരു ലിമിറ്റ് വരെ മേലോട്ട് പോവുള്ളൂ. ഞാൻ അത്ര അടിച്ചു നോക്കി, അതുവരെ അതുവരെ കാണിക്കുന്നില്ല. അവരുടെ ടീം പഴയ സെയിം ടീം തന്നെയല്ലേ, നമ്മുടെ ടീമിനാണ് മാറ്റം. നിഖിൽജാണ് എന്ത് മൂന്നാർ പോവാൻ പൈസ ഡോഡ് വെച്ച് ഏ എണ്ണയെന്ന്. നീ ജീവിച്ചിരിപ്പുണ്ടോ? മുട്ടങ്ങ് ചെയ്ത് കിട്ടും. ആള് സേസോളിലൊക്കെ വന്നിട്ട് മുട്ട ഉടക്ക് നീത്തറക്കാണ്. സ്വർസാനയുടെ ഫസ്റ്റ് സാലറി ആയിരുന്നു, സൂപ്പർ ചാറ്റ് അത് വായിച്ചില്ല. അയ്യോ സ്വർസാന ഞാൻ കണ്ടില്ല, സത്യോടെ ഞാൻ കണ്ടില്ല. എടാ നിങ്ങക്ക് ലോഡിംഗ് സ്ക്രീനിൽ നിക്കുവാണോ? ഇവര് തന്നെ ലീവ് അടിച്ചാണ്. അതാണ് സംഭവം, ഈ പട്ടി ഇറങ്ങിപ്പോയി. അതാണ് നമ്മൾ മനസ്സിലായി ബ്ലൈൻഡ് ഹെഡ് തീട്ടക്കണ്ടായി. ഇതുപോലെ ഒരു 5.5 കണ്ടിയെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല, വന്ന് വലിച്ചു കയറും. അണ്ണ എന്റെ ഫസ്റ്റ് സൂപ്പർ ചാറ്റ് വിത്ത് ഫസ്റ്റ് സാലറി 40 rupees ബൈ ഫർസാന. ഫർസാന താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട് ഫർസാന. താങ്ക് യു. എടാ
ഞാനൊരു ജെറ്റ് കളിക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ജെറ്റ് ജെറ്റ് നിന്റെ കായോ പറിക്ക കൊണ്ടുപോകട്ട് ഞാനിമെന്ത് കാണാൻ ഇരുന്ന മൂന്ന് മൂവിയുടെ പൈസ ഞാൻ ഡൊണേറ്റ് ചെയ്തു അബി അത്രേ ഉള്ളൂ ആവേശം കുറെ ഇറങ്ങുന്നുണ്ടല്ലോ ഈ മാസം മൊത്തം ഗൈസ് 12 കോടി ആയിട്ടുണ്ട് 12,476,000 രൂപ ടോട്ടൽ അതിങ്ങനെ ഇനിയും 22 കോടിയും കൂടെ എന്തിന്റെ സീൻ എന്നാ ഇത്രയും കൂടി വേണ്ടി വന്ന് എടാ പുള്ളി ഒരു വീട്ടില് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുവായിരുന്നു സൗദിയില് ഒരു ഭയങ്കര പണക്കാരുടെ വീട്ടിലാണ് അപ്പൊ അവിടുത്തെ അറബിയുടെ മോളോ മോനോ ആരാണ്ട് ഈ പറയണ പോലെ ഭയങ്കര മറ്റേ ഒരു എന്തോ ഒരു എക്യുപ്മെന്റിലാണ് ജീവിച്ചോണ്ടിരുന്നത് അതായത് എന്തോ ഒരു ഓർഗൻ എന്തോ തകരാറിൽ എന്തോ ഒരു എക്യുപ്മെന്റ് വെച്ചിട്ടാണ് ആ കൊച്ചിന്റെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ കൊച്ച് സിഗ്നൽ തെറ്റിക്കാൻ വേണ്ടി ഇയാളെ ഉപദ്രവിക്കുകയും മുഖത്ത് തുപ്പ് അടിക്കുകയൊക്കെ ചെയ്ത് അപ്പൊ അയാള് ജീവൻ രക്ഷാർത്ഥം ഇങ്ങനെ കൈ തട്ടി മാറ്റിയപ്പോ ആ എക്യുപ്മെന്റ് താഴെ വീണ് ആ കൊച്ചു മരിച്ചുപോയി ആ കൊച്ചു മരിച്ചു പോയപ്പോ അവരുടെ പേരൻസ് ഉണ്ടോന്ന് ഇതുപോലെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെയാണ് നമ്മളെ കൈയുണ്ട് ആരെല്ലാം മരിക്കുവോ അങ്ങനെ വണ്ടി ഇടിച്ച ആരെല്ലൊക്കെ കൊല്ലുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ പേര് പറയും തലാപത്തോ അങ്ങനെ എന്തോണ്ടല്ലേ ഗൈസ് തലാപത്തൊന്നും അങ്ങനെ എന്തോന്നെന്തോന്ന് പറയണം അതിന് അപ്പൊ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്നിട്ട് ഒരു എമൗണ്ട് പറയും ആ എമൗണ്ട് അടയ്ക്കാതെ നിനക്ക് ഒരു കാലത്തും മാപ്പ് കൊടുത്താ മതി ചില ആൾക്കാര് മാപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് പൈസ ഡിമാൻഡ് ചെയ്യും അവർക്ക് സീനില്ല പറ്റിയതാ ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു പറഞ്ഞാൽ വെറുതെ വിടും പക്ഷെ ചില ആൾക്കാർ പൈസ ഡിമാൻഡ് ചെയ്യും അവര് ഇത് ഇതെനിക്ക് തോന്നുന്നു ഇയാളെ പെടുത്താൻ വേണ്ടിട്ടാണ് ഇത്രയും വലിയ എമൗണ്ട് ഡിമാൻഡ് ചെയ്തത് എന്തോ പേര് പറയാം തലാപത്ത് അങ്ങനെ എന്തോ ആണ് അറുപത്താറ് one enemy remaining nice the guard said 40 well played ah nalla kali nice anna ee paisa potham kittilla endu cheyyum pulliye thooki kollum alla endu cheyana bro riyal vechu nokumba 1 crore n ullil ah 1 crore saudi riyal alle naattil 34 crore nu parayanadu 3 mendil saudi riyal ഒരാള് എനിക്കറിയായിരുന്നു ഒരാൾ നക്കി അവിടെ വരും ഒന്ന് നോക്കിക്കോണേ out of charges reloading ഓടുന്നു ഓടുന്നു ഡാ റെയ്നെ എവിടെ നിന്ന് ലർക്ക് ചെയ്തു വരെ ലർക്ക് ചെയ്തു വരെ ബാക്ക് നോക്കൂ റെയ്നെ ഒന്ന് ബാക്ക് നോക്കൂ അതോ എത്തി എത്തി സീറ്റ് സീറ്റ് എനിമി സീ ഫ്ലാഷ് ചെയ്തടാ
30 seconds left. എടാ ഫാൻഡർ തൊട്ട് പറയ ഫാൻഡർ. ഓപ്പൺ ചെയ്തിട്ടില്ല ട്രൈ ചെയ്ത് കിടുക്കളി അവിടെ ഒരു ഐക്യു കളി എടുത്ത അവിടെ നീ എല്ലാം കൊടുക്കറ അതന്നെ നീ എന്തിനാ മറ്റേ ആർപി ഇത് മാത്രം എടുക്കുന്നത് എല്ലാം കൊടുക്ക് എന്നിട്ട് ബി പൊട്ടിച്ചോട്ടെ ബി കത്ത് കയറി പ്ലാന്റിങ് എന്റെ അമ്മോ എന്തേലും ഫ്ലാഷ് ആയിരുന്നു സെക്കൻഡ് അവിടെ നോക്കി അമ്മക്കുട്ടി എടുത്തിട്ട് ഒടുക്കുന്നു അയ്യേ ഞാനേ ഒരാളെ പിടിച്ചു മറ്റേളപ്പ് കേറുന്നു ഓപ്പ് 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 ഇത് വിഷയാണ് ഇത് ഇങ്ങനെ രാവി രാവി മെന്നിയുടെ ചന്തക്ക് കുത്തണം അപ്പുറത്ത് അമ്മക്കുട്ടി അല്ലല്ലേ മറ്റേ ഇത് ഓ ഇവനാണല്ലേ ഇവിടെ വെജീറ്റ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത മാസം മെമ്പർഷിപ്പ് എടുക്കണ്ട പ്രശ്നം ഒന്നും ചെയ്യണ്ട ഇന്നത്തെ ഞങ്ങൾക്ക് എനിക്ക് ഇവിടെ ലൈവിൽ എനിക്ക് എന്തെങ്കിലും നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഡു ഇറ്റ് ഫോർ ഹിം ആ പുള്ളിക്ക് കൊടുത്തേര് ഇന്നത്തെ ഇന്നത്തെ അല്ല രായ വെളിയിലോട്ട് പീക്കുണ്ട രായ നിന്റെ ട്രിപ്പിന് ആഫ്റ്റർ കളിക്കടാ അവൻ ഫ്ലാഷ് ആയി ഓടി ഒരാള് വാട്ടർ കിട്ടൂല ഞാൻ നീ ഇപ്പൊ ഒരു 1490 രണ്ട് പീസി ഒരുമിച്ച് ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞാലും അധികം വിശ്വസിക്കത്തില്ല
ഡൂഡ് വെച്ച് കാര്യത്തോഴത്തിലാണ് ഇപ്പൊ പശുവിനെയൊക്കെ കെട്ടിങ്ങനെ നടക്കുന്നതൊക്കെ പറ്റുന്നുള്ളൂ. അവന്റെ കല്യാണം കഴിക്കാൻ പോണവൻ തോക്ക് ആദ്യം വന്നു. നിങ്ങൾ കണ്ടത്? ഞാൻ കണ്ട ഒരു തോക്ക് ചെയ്ത് വഴി ഇങ്ങനെ. ഏ മനു സോമൻ ബ്ര, താങ്ക് യു ഫോർ ദി 1000 റുപ്പീസ്. ഇത് ഉപകാരം പറഞ്ഞു പരിതാള. എല്ലാരും ഇത് പറഞ്ഞു ചക്കാത്ത കഴിക്കണം സത്യം. ഇനി പോയി വിക്കാസ് ചാവും. എന്റെ അടുത്ത് പറഞ്ഞ പീക്ക് ചെയ്യണ്ട മാറുന്നു. നീ വരൂ, അതല്ലേ പറഞ്ഞ മാറി പോകുന്നു. നിന്റെ അടുത്ത് അവന് മൂന്നുപേര് പീക്ക് ചെയ്ത ഇവിടെ പോടാ ഇറങ്ങി. പിന്നെ പറയുന്ന കേൾറാ, ഒത്തിരി ഒരു പിക്ക് കിട്ടിയിട്ട് പിന്നെ അവിടെ തന്നെ പീക്ക് ചെയ്യല്ലേ എന്ന് പറയല്ലേ. നീ ബേക്ക് ഇറങ്ങ്. എന്റെ യൂട്ടിലായിരുന്നു നന്നേറെ. ഞാൻ നീ വരുന്നുണ്ട് നീ പറഞ്ഞ സമയത്ത് ജെറ്റ് 144. ഓപ്പും കൊണ്ട് കൊടുത്ത് എന്തൊരു ശല്യമാണ് ഇതൊക്കെ. ഓപ്പ് ഞാൻ തിരിച്ചെടുത്ത് തരും. ഈ റൗണ്ട് നമുക്ക് വേണേ. ഇത് ബൈ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പോയിട്ട് പോകും. ഇവന്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ ഒരു പിക്ക് കിട്ടി ബാക്കി വാടാന്ന് പറഞ്ഞപ്പോ കോൺഫിഡൻസ് ഒന്നും അല്ല. അതില് മുകളിലാണ് ഈ മൈരണ് കോൺഫിഡൻസ് അല്ല. എന്റെ കൊച്ചു ചൂണ്ടിക്ക് കഴപ്പിടാ. ഫ്ലാഷ് പിടിച്ചിട്ടു നീ ഒരു ഇതുപോലൊരു വേസ്റ്റ് ടീംമേറ്റിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇറങ്ങി ഓടുന്നു. ഇതുകൊണ്ട് കണ്ടവൻ ആ ഓപ്പ് കൊടുത്ത് വെറുതെ അവന്മാരാ ഓപ്പ് എടുത്ത് കളിക്കുന്ന പറഞ്ഞു പറയാ. ഇവിടെ നിന്നിട്ട് നമ്മുടെ മൊമെന്റം പോയി. നീ ഇങ്ങനെ വരല്ലേ എടാ. നീ സീസൺ കളിയടാ. സെറ്റപ്പ് ഉണ്ടോ? പയ്യെ കളിച്ചാ മതിയായിരുന്നു. വിനോദ് ബ്രോ, ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ഇതിലോ കേറിയിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സേവ് എന്ന് പറഞ്ഞു. സേവ് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് പ്ലേ സ്റ്റോറിലും ഉണ്ട്, ആപ്പ് സ്റ്റോറിലും ഉണ്ട്. അപ്പൊ അതിൽ കേറിയായിട്ട് പേ ക്വിക്ക് പേ എന്ന് പറഞ്ഞിട്ട് ഒരു പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ കൂടെ ഈസി ആയിട്ട് പേ ചെയ്യാൻ പറ്റും. എന്ത് UPI ID എല്ലാം വെച്ചിട്ട് അതുവഴി ഈസി ആയിട്ട് പേ ചെയ്യാം ബ്രോ. അത് ട്രൈ ചെയ്ത് നോക്ക്. ചെറിയ ചെറിയ ആപ്പാ, വലിയ സൈസ് ഒന്നും ഇല്ല. ാണ് ഇവര് ചെയ്യുന്നത്. എന്നെ ഫണ്ണി ഒരു കില്ല് കിട്ടുവേടാ. കേറണ ഏ എടാ ഏ എന്നോട് നോക്ക്. ഏ നോക്ക് തോന്നുന്നു. എന്നെ എടാ ഇങ്ങനെയൊക്കെ
നിഖിൽ ജോൺ ബ്രോ, ഇവിടെ ഒരു ചാരിറ്റി സ്ട്രീം നടക്കുക. ബ്രോയ്ക്ക് മൂന്നാർ ട്രിപ്പ് പോകാൻ 1500 രൂപ. ബ്രോ ഒരു വട്ടം ഞങ്ങൾ പറഞ്ഞല്ലേ ഇവിടെ ഒരു ചാരിറ്റി സ്ട്രീം, ഒരാളുടെ ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. മൂന്നാർ പോയി കുണ്ണ പറിക്കാൻ വേണ്ടിട്ട് 1500 രൂപ ഇപ്പൊ തരാൻ പറ്റത്തില്ല. ഭയങ്കര ശോകമാണ്. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കുക. നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുമല്ലേ ഇവിടെ ഒരു ചാരിറ്റി സ്ട്രീം എന്ന് പറഞ്ഞ്. അപ്പൊ ഈ 1500 രൂപ ഞാനിപ്പോ കൊടുക്കുകയാണെങ്കിൽ ബ്രോയ്ക്ക് കൊടുത്തരുവോ അതോ ഈ പുള്ളിക്ക് കൊടുക്കുവോ? രണ്ടുമൂന്നോട്ടം ഞാൻ ബ്രോയുടെ അടുത്ത് മാന്യമായിട്ട് പറഞ്ഞു. അവര് കമ്മിറ്റ് ചെയ്യാന്ന് വിട്ടേരാ. ഞങ്ങൾ വന്നിട്ട് ഒരുമിച്ച് നോക്കിയടാ, വേറെ ആംഗിളി നോക്കിയടാ. ഇവിടെ നോക്കി ഞങ്ങൾ അവര് ഫസ്റ്റ് നോക്കുന്ന ആംഗിളാണ്. ഞാൻ ഞാൻ ഇങ്ങോട്ട് കയറണേ ഒന്ന്. എടാ ഇതൊന്ന് പൊട്ടിക്കാൻ പറ്റുമോ? ഞാൻ ഇവിടെ എടാ. എടാ സോറി, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. സീ ഓൺ റാണാ. ഉം നീ സീ പോകോ. ഒയേ മോൺസ്റ്റർ ഓൺ ദ ലൂസ്. ഒരു ട്രാപ്പ് കുടുങ്ങിട്ടില്ല. ഒരു ട്രാപ്പ് കുടുങ്ങി, രണ്ട് ട്രാപ്പ് കുടുങ്ങി. ഞാൻ പ്ലാസ്റ്റ് ഇട്ടേ. എടാ ഞാൻ ഇവനെ വിളിച്ച് എടുത്താണ്. നല്ല സീല സീല സീല. നീ എടുത്ത ഞാൻ ഒരു ഒന്ന് ഓപ്പ് ചെയ്തിട്ട് തരാം. കണ്ണ എവിടെ വരട്ടേക്കുന്നെ? അകത്തകത്ത് ഹോളിന്റെ അവിടെ. എടാ ഹോളിന്റെ അവിടെ ഗണ്ണുണ്ട്, പോയി എടുത്തോ. ഗണ്ണെടുത്തോട്ടെ മനോളാ. എടാ ഗണ്ണ് ഹോളിന്റെ അവിടെ ഗണ്ണുണ്ട്. എടാ വാസുണ്ട് നിന്ന് അവിടെ തന്നെ ഗണ്ണുണ്ട്. അവർ റൈറ്റിലോട്ട് പോയി. അവ ലെഫ്റ്റ് വന്നു. ഗണ്ണോട് കിടപ്പുണ്ട്. അത് ഗെക്കോൾട്ട് പിടിച്ചോണ്ട് കുത്തിയതാണ്. എനിക്ക് വിളിക്കാൻ പറ്റൂല. അതെന്താന്ന് അറിഞ്ഞൂടാ ബ്രോ, ഇന്ന് വന്ന ഇഷ്യൂ ആണ്. എനിക്ക് അറിഞ്ഞൂടാ എന്താന്ന്. സക്കീർ 144 ആണ്, ഈസി ആണ്. പിന്നെ അറിയാ വന്നത്.
7-4 ആണല്ലേ. എന്റെ അകത്ത് എന്താണ്, നിങ്ങളെ അതൊക്കെ ഒരു റെഡ് ഡോട്ട് കാണിക്കൂലേ നടുക്ക്? എനിക്ക് ആ റെഡ് ഡോട്ട് ഇല്ലല്ലോ ഓപ്പിന്റെ ഇതിനകത്ത്. നീ എന്തിനാടാ ട്രിക്ക്? നിന്റെ അടുത്ത് പറയല്ലടാ ഈ ഓപ്പ് എടുക്കണ്ട. അത് തീട്ട ആംഗിളിൽ പോയി ഓപ്പ് ചെയ്യും. പൊന്ന് ട്രിക്ക് അമ്പതോട്ടം പോണ. എത്ര റൗണ്ട് പറഞ്ഞ ഓപ്പി ഉണ്ടടാ നിന്റെ അടുത്ത്. നീ എന്തേലും പിക്ക് എടുത്ത ഓപ്പി ആയിട്ട്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ റൗണ്ട് മറ്റേ ഇവന് റൈനക്ക് 150 കൊടുത്ത്, റൈനക്ക് ഒന്ന് സക്കീറിന് 157 കൊടുത്ത്. ഇതൊക്കെ മറ്റേ പല ഇരിക്കുന്ന കണക്ക് പറയുന്ന എഴുതി വെച്ചിരിക്കണം. അവിടെ അങ്ങനെ എന്തിനു പറയാ, അയാളെ ചെയ്യണ്ടെന്ന് പറഞ്ഞാലേ. അല്ലെ എല്ലാ റൗണ്ടും ഇവിടെ നിന്നാണ് പീക്ക് ചെയ്യുന്നത്. എല്ലാ റൗണ്ടും ഇവിടെ പോയി പീക്ക് ചെയ്യും. അത് അമ്മക്ക് അറിയുന്ന ആംഗിളിലാണ്. വേറെ ആംഗിളിലും പീക്ക് ചെയ്യും. എല്ലാ റൗണ്ടും ഒരേ ആംഗിള്. പിന്നെ നീ ഇങ്ങനെ രക്ഷപ്പെടും. എക്കോ എടുത്ത് ചോപ്രട്ട് എടുക്കുന്ന പട്ടിത്ത. അവന് എപ്പോഴും 7 കില്ല. ഏസ് എടുത്ത പോലെ 7 കില്ലായി അവൻ. 2 കില്ല അടുത്തറ തരാം. ബ്രോ 10,000 റുപ്പീസ് സൂപ്പർചാറ്റ് ചെയ്യട്ടെ. ബ്രോ സൂപ്പർചാറ്റ് ചെയ്യണ്ട, പുള്ളിക്ക് അയച്ചാ മതി 10,000 രൂപ. പുള്ളിക്ക് അതിന്റെ ഡൊണേഷനിൽ അയച്ചാ മതി ബ്രോ. 10,000 രൂപ അയച്ചോ. ഞാൻ എന്തൊക്കെയാ ചെറുക്കെടിയിരിക്കുന്നു. ഇത് മാർഷലായിരിക്കും. ഞാൻ ഇത് ചെയ്യാം. വെയിറ്റ്, ഞാൻ ഫ്ലാഷ് ചെയ്തിട്ട് പീക്ക് ചെയ്യാവേ. കണക്കുണ്ടല്ലേ, കണക്കോ ഇതാണ് ശരിയാണ്. നമുക്ക് ഇത് ഇത് ഓപ്പൺ ചെയ്ത് പോവാം. വാ വാ വാ. പ്ലാൻ എടുപ്പിച്ചാൽ നിങ്ങൾക്ക് തള്ളി പോകണ്ട. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, ഫ്ലാഷ് ഇട്ടേ. ഞാൻ ഇത് ഓപ്പൺ ചെയ്യോ. വാ 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 വാ. ശ്രമിക്കാൻ പറ്റിയില്ല. അവിടെ സ്മോക്ക് ഇല്ലാന്നാ നീ കണ്ടില്ല അത്.
അല്ല ഞാൻ ഇവിടെ ഇപ്പം ഒറ്റയ്ക്കല്ലേ, എല്ലാരും ചത്തിലടാ. അപ്പൊ ഞങ്ങള് ഓപ്ഷൻ ഞാൻ അവിടെ നോക്കിയോണ്ട് തന്നെ അവനെ ഒന്ന് കൊന്ന അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ആംഗിള് കവർ ചെയ്ത് കൊടുത്തത്. എടാ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ എടാ, നീ ആ പട്ടിയെ വിട്ടിട്ട് പ്ലാൻ ചെയ്തിട്ട് തിരിച്ചു വേടാ, നിനക്ക് ഒട്ടും എച്ച് പി ഇല്ലല്ലോ, നീ എന്തിനാ പീക്ക് ചെയ്യാൻ നിക്കുന്നേ? പീക്ക് ചെയ്തില്ല, പീക്ക് ചെയ്തില്ല, പ്ലാൻ ചെയ്തിട്ട് അകത്തോട്ട് കയറുമ്പോ ചത്ത്. എനിക്കൊരു പിസ്റ്റലിന്റെ ഒറ്റ ഷോട്ട് ഇട്ടാ ചത്ത്. എനിക്ക് ഞാൻ ഈ റൗണ്ട് വേണം കേട്ടോ, അല്ല ജയിക്കത്തില്ലേ. അകത്തുണ്ട്, റൈറ്റിൽ അകത്തുണ്ടായിരുന്നേണ്ട്. എനിക്ക് റീലോഡ് ചെയ്യാനും പറ്റൂല. I can't see them yet. അബ്ദുൾ റഹീം ആര? അയ്യോ ഇനി ആയും തൊട്ട് പറയാൻ വയ്യ ബ്രോ, സ്ട്രീം ആയും തൊട്ട് കാണും. എന്റെ അൾട്ട് ഉണ്ട്, ആ ഡോർ ഓപ്പൺ ചെയ്ത് അൾട്ട് ചെയ്യാം. പയ്യെ കളിക്ക്, നിന്റെ ഫസ്റ്റ് ഫ്ലാഷ് ഇട്, നിന്റെ ഫസ്റ്റ് ഫ്ലാഷ് ഇട്. ഞാൻ സ്മോക്ക് ചെയ്യട അവിടെ മണവാള. സ്മോക്കാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ സ്മോക്ക് ഇടാ. ഈ സ്മോക്ക് ഇപ്പൊ ഇവരിട്ടേക്കുന്ന സ്മോക്ക് െ പിന്നും പോടാതാക്കും. അല്ല അപ്പൊ അവിടെ എന്തായാലും അതൊന്നും അറിയാലോ, നീ ഇങ്ങോട്ട് ടീപ്പ് ചെയ്യാൻ വേറെ അവിടെ. നിങ്ങളൊന്ന് സേവ്, ഞാൻ ഒരു റൗണ്ട് പിടിച്ചു തരാൻ നോക്കാം എങ്ങനെയാണ്. ഒരു ട്രാപ്പ് വാങ്ങു, വേറെ സൗണ്ട് ഉണ്ടാക്കാണ്. ഇത് ഓപ്പർ ആവിടെ ലോകം മുഴുവൻ അറിയാം. ഈ കണ്ടീനൊക്കെ അടുത്ത ടീമിന് കളയണം. നിങ്ങളൊരു ഇത് പറയണം, ഇങ്ങനെ ഓടണം എന്തിനാടാ ഇങ്ങനെ? ഇതുവരെ പഠിച്ചിട്ടില്ല. എവിടെ പോയാലും ഇവ ഇപ്പൊ അവിടെ ഉണ്ടാ. എസ് ഐ ടി പോയാലും ഈ തീട്ട അവിടെ വരൂ. ഞാൻ വെയിറ്റ് തരാം. ഫിലംബ്രോടെ അൾട്ടി, അത് അല്ല ലാവൻ്റെ വെജിറ്റൽ അൾട്ടി. അൾട്ടി കഴിയട്ടെ, അവന് പീക്ക് കൊടുക്കണ്ടേ ഇപ്പൊ. വെയിറ്റ് ഇവിടെ വന്ന്, ഇവിടെ വന്നേ, ഇവിടെ വന്നേ. മിന്നിയാണ് ഇവിടെ വന്നേ. ഇല്ല മിന്നിയ അവിടെ ഒന്നും അല്ലടാ, ഇവിടെ ആടാ. നിങ്ങൾക്ക്
നീ സെൻസിൽ എന്തെങ്കിലും പണിതിട്ടുണ്ടോ മണവാള? നീ അല്ല ആ ടീം മുഴുവൻ വൈകിട്ടിരിക്കുന്നത് അവ അവിടെ അവിടെ ഇരിക്കുന്നു. അല്ല അവനെ അവനെ സീരിയസ്ലി കുത്തോളി സത്യം പറയാം. അവിടെ ഇത്രയും ഇതായിട്ട് അവൻ അവിടെ ഒന്നും ചെയ്യാതെ ഫ്ലാഷ് ഇടും, ഫ്ലാഷ് എങ്കിലും ഇടും ഒന്ന്. ഓ ഒന്ന് അങ്ങോട്ട് പോയി ഫ്ലാഷ് ഇടും മുകളിലോട്ട്. ഇത് എന്തിനാ ഇത്? കൂറൊക്കെ വന്ന് മറ്റേ വൺ ടാപ്പൊക്കെ അടിയ സ്പീഡ് കണ്ടാ ഇവിടെ ഉണ്ട് മോർഫിയസ്. എന്താ എന്റെ സെൻസിക്ക് വിറയൽ പനി എന്നൊക്കെ പറയുന്ന റീസൺ പറഞ്ഞൊരു പയ്യൻ നമ്മുടെ ഇനിഷ്യേറ്റർ. ഇവൻ ഞാൻ പറഞ്ഞ എം ബി പി എടുക്കാൻ വേണ്ടി ലോകം മുഴുവൻ വിത്ത് കളിക്കും. നീ പതിനഞ്ച് രൂപ എടുക്കുന്ന എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ കളി ജയിച്ചാലേ ഉള്ള ഇത് ചലഞ്ച് തീരുന്നത്. കളി ജയിച്ച എം ബി പി എന്നാ പറഞ്ഞത്. അല്ല അവന് അവൻ പറയണി ഇവ എവിടെ നമ്മൾ പോവും അവിടെ ഉണ്ടോ ഈ കെവിൻ? ഒന്ന് ഹെൽപ്പ് ചെയ്യടാ ഇത് നോക്കടാ ഇവ എന്ത് രേഖയാണ്. അത് ഒരു വർഷമായില്ലേ ഞാൻ സൈറ്റിൽ കേറി വലട്ടി ഉണ്ടെങ്കിൽ നേരത്തെ ഇട്ടൂടെ എന്നാ പിന്നെ ഇത്ര വായിരുന്ന തറത്തോടാ നിങ്ങളൊക്കെ പ്രശ്നം. ഇല്ല ഈ പയ്യ എവിടെ പോയാലും നമ്മള് പോയാട്ടല്ലേ തക്കൂടെ സേജ് My dream 5 stack is here. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട. നീ ഇവിടെ ഫ്ലാഷ് ഇടോ എന്നാ ഇത് പറഞ്ഞ നമുക്ക് കേറാം. ഡേയ് ആ സ്മോക്ക് പോയിട്ട് സ്മോക്ക് പോയിട്ട് ഒന്നുകൂടി വരട്ടെ, സ്മോക്ക് ഒന്നുകൂടി വരട്ടെ. ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നു നശിച്ചത് പേഴ്സാണ് പറ ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോ നോക്ക് ഇവിടെ സ്മോക്ക് വരും. നീ ഇനിങ്ങ് വാ ഇനി ഇത് ഇത് തുറക്കുമ്പോഴത്തേക്ക് നീ ഫ്ലാഷ് ഇട് ലോകം മുഴുവൻ. എന്നെ പറയുന്നതല്ലേ അടിച്ചത് അടുത്തുണ്ടേ വെളി കളിക്കുന്നതായിരിക്കും നല്ലത്. ഐക്യു പ്ലെയിനാണ് നമ്മൾ കാണുന്നത്. മൾട്ടിപ്ലൈക്കാർ കുഴി കൊടുക്കല്ലേ
എടുക്കല്ലേ, ഒപ്പ് എടുത്തെടുത്താണ് കളി തോറ്റു വരുന്നത്. ബൈ വരുമോ? രണ്ടാമത്തെ മണവാള ഒരു ബൈ വരും. ഉപയോഗിക്കടാ പ്ലാന്റിനെ എങ്ങനെ ചെയ്യും? ഹലോ 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 ഈ നാപ്റ്റോൾ സെക്കൻഡ് വെച്ച് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ? പൈസ കുറഞ്ഞ കുറഞ്ഞ അല്ലെങ്കിൽ ഇട്ടപ്പെടുത്താം, പക്ഷെ 5 പൈസ ഗുണമില്ല. പേര് മാത്രമാണല്ലോ, പേര് മാത്രമാണല്ലോ. ഞാൻ നിർത്തുവാണേ, ഞാൻ ഇറങ്ങുവാണേ, ഞാൻ ഇറങ്ങുവാണേ. ആ ഇനി ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, ഫുഡൊക്കെ കഴിക്കണം. എല്ലാരും പോണത് ഒരെണ്ണം കൂടെ കളിക്കണം, എനിക്ക് ഒരെണ്ണം കൂടെ കളിക്കാം. ഇല്ല ഞാൻ നിർത്തുവാ, ഞാൻ നിർത്തുവാ, ഞാൻ നിർത്തുവാ, ഞാൻ നിർത്തുവാ. നാളെ പെരുന്നാളായോണ്ട് കുറച്ച് കൂട്ടുകാരൊക്കെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്, അപ്പം കുറച്ച് പേരുടെ ഒക്കെ ആയിട്ട് പോവാം. ആ ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് കളിക്കാം. ബാ, അപ്പൊ ഉള്ള ആരെന്താ? ലൈവ് ഉണ്ടോ? ഞാൻ ഉണ്ട്. ആ ഓക്കെ ഓക്കെ. എന്താ ട്രിക്ക് ഉണ്ടല്ലോ, ട്രിക്ക് ലൈവ് ഉണ്ടോ? ഇവിടെ മെന്നി ലൈവ് ഉണ്ട്, അപ്പൊ നിങ്ങൾ എല്ലാരും മെന്നിയുടെ ലൈവിലോട്ട് ചെല്ല്. നീ എവിടെ ഇറങ്ങി പോകണോ ഇത്ര ധൃതി പിടിച്ച്? അപ്പൊ ഞാൻ ഇന്നത്തെ ലൈവ് അങ്ങോട്ട് നിർത്തുവാണ് ഗൈസ്. അപ്പൊ വൺസ് അഗൈൻ എല്ലാരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഡൊണേഷൻസ് ഒക്കെ പുള്ളിക്ക് കൊടുക്കുക, നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് രക്ഷിക്കാം ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാരും അതുപോലെ റൂട്ടറിൽ എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഗൈസ്. നമ്മൾ റൂട്ടറിലെ ലൈവ് വരുമ്പോൾ പറയാം ഞാൻ, ആൻഡ് ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരു ഈദ് മുബാറക്ക്. അപ്പൊ നാളെ നോ ആർ പി ഒ ശ്രീ ബ്രോ, ലൈക്ക് ഞാൻ ഒരു കാര്യം പറയാം ബ്രോ. നമ്മള് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഈ ഇത് വരിക എന്നുള്ളൊരു ഇതല്ലല്ലോ. നമ്മൾ ആർ പി ദിവസം, നമ്മൾ നാളെ ഈദ് മുബാറക്കായിട്ട് ബ്രോ തന്നെ പറ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, റിബല്, ഇപ്പൊ ബാബു, ഇവരെല്ലാം ഇവരൊക്കെ ആ ദിവസം വീട്ടിൽ അവർക്കൊന്നും വേറെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഞാൻ വലിയതൊന്നുമില്ല, എൻ്റെ കൂട്ടുകാരുടെ വീടോടെ തൊട്ടടുത്ത്, എനിക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ ഈ ഈദ് ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ കൂടുള്ള ആൾക്കാരുടെ അടുത്ത് മറ്റേ സ്ട്രിക്റ്റ് ആയിട്ട് ടി വിയെ പരന്തുവാസ് പറയുവാണ്, ഈദായിട്ട് നിങ്ങൾ എങ്ങും പോകണ്ട, വീട്ടിൽ മറ്റേ വരുന്ന ആൾക്കാർ റിലേറ്റീവ്സിനൊന്നും കൂടെ പോകണ്ട, നിങ്ങൾ വന്ന് ഇതിനകത്ത് കയറി ഇരുന്ന് ആർ പി ചെയ്യണം എന്ന് പറയണതിൽ എന്ത് കാര്യമായിരിക്കുന്നു ബ്രോ? മനുഷ്യന്മാരല്ലേ ബ്രോ, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളില്ലേ? ഒരു നാളെ ഒരു ഒരു അതുപോലത്തെ ഒരു എല്ലാവരുടെയും മറ്റേ ഒരു അത്രയും നാളത്തെ നോമ്പും മറ്റേ ഇതിൻ്റെയൊക്കെ ആയിട്ട് എല്ലാവരും മുസ്ലിംസ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരോടും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ്. അപ്പം നമുക്ക് അതിനകത്ത് നിന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ജസ്റ്റ് തിങ്ക്, ഇങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പ് ആർ പി കളിക്കാനുള്ള മടി കൊണ്ടൊന്നും അല്ല, എല്ലാവരും ഈ പറഞ്ഞതുപോലെ എല്ലാം ആ ബാൻ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വരുന്നതേ ഉള്ളൂ. ട്വിറ്റർ ശോകമായ ലൈവ് കാണാൻ തന്നെ പ്രീമിയം എടുക്കണം. അത് പ്രോ ഓൺലി സ്ട്രീംസ് മാത്രമേ ഉള്ളൂ ബ്രോ. കറൻ്റ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് കുറച്ചൊക്കെ നമ്മൾ മീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അവർ പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 പ്രോ സ്ട്രീംസും 10 നോർമൽ സ്ട്രീമുമാണ് ഒരു മാസം പറഞ്ഞേക്കുന്നത്. ബാക്കി നമ്മൾ യൂട്യൂബിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. 5 പ്രോ സ്ട്രീംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രോ സ്ട്രീം എടുക്കാൻ വേണ്ടി, പ്രോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ മുടക്കുകയും വേണ്ട. അതിനകത്ത് ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിലീറ്റ് കളഞ്ഞാൽ 7 ദിവസത്തേക്ക് പ്രോ കിട്ടും. അപ്പോൾ എല്ലാവരും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ടൈം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ
അപ്പൊ ഇവിടെ സ്ട്രീം ചെയ്യുന്നതിന് ആളുകൾക്ക് അവർക്ക് റിട്ടേൺ ബാക്ക് കിട്ടണ്ടേ? ഞങ്ങളിപ്പോ ഇതിനകത്ത് 6 മണിക്കൂർ 7 മണിക്കൂർ വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് റവന്യൂ കിട്ടണ്ടേ? എന്നല്ല പറഞ്ഞു നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളാണ് കമ്പാരിറ്റീവ്ലി ഏറ്റവും ഉള്ളത്. പിന്നെ അത് മാത്രമല്ല ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്കോ ട്രോൾസും അങ്ങനത്തെ സാധനങ്ങളും ഒന്നും നോക്കാൻ പറ്റത്തില്ല. നോക്കിക്കഴിഞ്ഞാൽ ചാനലിന് സ്ട്രൈക്ക് കിട്ടും. നടത്തിക്കൊണ്ട് പോകുന്നവർക്കും എന്തെങ്കിലും ഇത് വേണ്ടേ ബ്രോ? അതാണ് അതുകൂടെ കൺസിഡർ ചെയ്യേണ്ടേ? നമ്മൾ ഇതിനകത്ത് ഈ പറയണമല്ലോ ഒരു ദിവസം ഇന്ന് സ്ട്രീം, ഇപ്പം ഞാൻ സ്ട്രീം തുടങ്ങിയിട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ. അപ്പം 4 മണിക്കൂർ ഈ ഉറക്കം ഉളച്ച് രാത്രി ഇന്ന് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കും ഇത് ഏണിങ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ? അപ്പം അതുകൊണ്ടല്ലേ എല്ലാവരും ഈ യൂട്യൂബിൽ മെയിൻലി അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് ജോലി ചെയ്യണ എല്ലാവരും ആരാണ് സാലറി വാങ്ങിക്കാതെ വർക്ക് ചെയ്യണേ? എല്ലാവർക്കും അവരവരുടെ സാലറി കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നതിന് റിട്ടേൺ ബാക്ക് തരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അതാണ് കറൻ്റ്ലി ഉള്ളത്. അതുകൊണ്ടാണ് അതിൽ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇതിന് വരണ്ട, അല്ലാത്ത ടൈം വരാൻ പറ്റുമ്പോഴുവാ. ആ ബ്രോ അതെന്തായാലും വരും, ഞാൻ എന്തായാലും വരും. ഇന്നലെ വരാം, ഞാൻ ലാസ്റ്റ് ഇത് ആർ പി ആയിരുന്നു. എല്ലാ ദിവസവും ആർ പി സ്ട്രീം ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ എല്ലാ ഇനിയുള്ള സ്ട്രീം. ഇത്രയും ദിവസം നമുക്ക് ബാനായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാൻഡേജ് കഴിഞ്ഞ് നമ്മൾ കയറിയതേ ഉള്ളൂ തിരിച്ച്. ബാൻഡേജ് കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് എല്ലാവരും കയറിയതേ ഉള്ളൂ. സിറ്റി ആക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഗ്യാങ് ഹൗസ് വന്നതേ ഉള്ളൂ. ഗ്യാങ് ആക്ടിവിറ്റീസ് വരാൻ ഇനിയും ഒരു 10-15 ദിവസം എടുക്കുന്നതാണ്. അപ്പം അതിൽ അഗ്രിമെൻ്റ് എങ്ങനെ എടുക്കുന്നത്? അതിൽ അഗ്രിമെൻ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു യൂട്യൂബ് ചാനൽ, നല്ല യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ വേണം. 100 വാച്ചിങ്ങി 100 വാച്ചിങ്ങി 50 വാച്ചിങ്ങി 50 വാച്ചിങ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഗ്രിമെൻ്റ് കിട്ടും. അവരോട് പോയി സംസാരിച്ചാൽ മതി. അപ്പം ഞാൻ നിർത്തട്ടെ ഗൈസ്, അപ്പം ഞാൻ നിർത്തുവാണ്. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കട്ടെ. പെരുന്നാൾ പൈസ അയച്ചേക്കാം. അയ്യോ ഒന്നും വേണ്ട ബ്രോ, പെരുന്നാളുള്ള പൈസ എല്ലാം പുള്ളിക്ക് അയച്ചു. ഈ ഒരു ചാരിറ്റി ഇതിന് നമുക്കത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിൽ ആ നമ്പറിൽ അയച്ചോ. നമുക്കപ്പോൾ ലൈവ് നിർത്തുന്നതിന് മുമ്പ് ലാസ്റ്റ് ഫൈനൽ എമൗണ്ട് എത്രയായി എന്നൂടെ ഒന്ന് നോക്കാം. 12,18,61,866 രൂപയായിരുന്നു. നമ്മൾ ലൈവ് തുടങ്ങുന്ന സമയത്ത് ഈ പറയണത് പോലെ 11 കോടി സംതിങ് എന്തോ ആയിരുന്നു, 1 കോടി കൂടി ആ ഒരു ടൈമിൽ. അതായത് ലൈവിൽ നിന്ന്, നമ്മുടെ ലൈവിൽ നിന്ന് കൂടി എന്നല്ല, ആ ഒരു സമയത്ത് ഇത്രയും ആൾക്കാർ ഇത്രയും എമൗണ്ടുകളൊക്കെ പല ലോകത്തു നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്നൊരു നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എല്ലാവരും കൂടെ. അപ്പം നമ്മുടെ ഉദ്ദേശം ഈ ഒരു ലൈവിലൂടെ വന്ന് കാണുന്ന ഒരു 10,000-50,000 പേരെങ്കിൽ 50,000 പേരിലേക്ക് ഈ ഒരു സാധനം എത്തിക്കുക എന്നുള്ളവരാണ്. 50,000 പേര് ഇപ്പോൾ 1 രൂപ വെച്ചോ 10 രൂപ വെച്ചിട്ടാൽ തന്നെ, 50,000 പേര് ഒരു 10 രൂപ വെച്ചിട്ടാൽ തന്നെ ഒരു എത്രയായി, 50 ലക്ഷം രൂപയോ? 50 ലക്ഷം അല്ലല്ലോ, ആ 50 ആ കറക്റ്റ് കണക്ക് അറിഞ്ഞൂടാ. 50,000 രൂപ എന്ന് പറയാം, 1 0 കൂടെ അല്ല, 5 ലക്ഷമോ 5 ലക്ഷം അല്ലേ, ആ 5 ലക്ഷം രൂപ എന്ന് തോന്നുന്നു. അല്ലല്ലോ 5 ലക്ഷം അല്ല, 5 കോടിയാണോ? ആർക്കറിയാം കണക്കൊത്തോ തിട്ടി. അപ്പോൾ ആർ പി പ്രോ സ്ട്രീം വെച്ച് ചെയ്തിരുന്നാൽ മതിയെന്നു. അങ്ങനെയല്ല, മൊത്തം 1 മാസം 15 സ്ട്രീമാണ് അവർ പറഞ്ഞേക്കുന്നത്. 15 സ്ട്രീം എന്ന് പറയുമ്പോൾ അതിൽ 5 സ്ട്രീം പ്രോ സ്ട്രീം ആയിരിക്കണം, 5 ബാക്കി 10 സ്ട്രീം നോർമലായിരിക്കണം. അപ്പം നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പം നിങ്ങൾ മറ്റേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് 7 ദിവസം പ്രോ കിട്ടും. ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ 7 ദിവസം പ്രോ കിട്ടും. അപ്പം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ദിവസം പറഞ്ഞാൽ ആ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ 5 പ്രോ സ്ട്രീംസ് തീർക്കാം. ഈസി അല്ലേ, എല്ലാ മാസം. അപ്പോൾ എല്ലാവരും ആരെയും ഇതാകില്ല, 5 ലക്ഷം അത് ഇടുന്ന ബ്രോ. ഐഷോസ് വീടൊക്കെ യൂട്യൂബിലല്ലേ സ്ട്രീം ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് ഡിസ്കോർഡ് റോൾ നോക്കുമ്പോൾ കോപ്പിറൈറ്റ് ബാൻ കിട്ടില്ലേ ബ്രോ? അസീം ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പുറത്തുള്ള മ്യൂസിക് കമ്പനികളും മ്യൂസിക് ഇവരൊന്നും അവരൊന്നും അത്രയ്ക്കും വലിയ ഇതൊന്നും ഇല്ല. പിന്നെ നമ്മുടെ നാട്ടിലെ, അതായത് ഞാൻ മെയിൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോണി മ്യൂസിക് ഇങ്ങനത്തെ അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനെന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമ്മൾ ജസ്റ്റ് ഒരു എന്നാൽ അവരുടെ ഒരു കോണ്ടൻറ്റ് അതിൽ എന്തിനും നമ്മൾ വെറുതെ കണ്ടൻറ്റ് ക്രിയേറ്റർ വേറെ ഒരാളുടെ കണ്ടൻറ്റ് കാണുന്ന ഒന്നും നോക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം, ഈ സ്ട്രീം എൻഡ് ചെയ്യുമ്പോൾ, ഈ സ്ട്രീം എൻഡ് ചെയ്യണ സമയത്ത് ഈ സ്ട്രീമിനകത്ത് ഏതൊക്കെ കോപ്പിറൈറ്റഡ് ഓഡിയോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വെറുതെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ ഒരു പ്ലേലിസ്റ്റ്, മ്യൂസിക് പ്ലേലിസ്റ്റ് പോലെ ഒരു സാധനം വരും. ഏതൊക്കെ കമ്പനികളുടെ ഇത് യൂസ് ചെയ്തതിനാണ് നമുക്ക് കിട്ടിയേക്കുന്നതെന്നുള്ളത് ഉള്ളൊരു ഇത്, അവരെല്ലാം കുത്തിയിരുന്നയക്കും. ഇന്ത്യയിലെ കമ്പനികളുടെ പ്രത്യേകത അതാണ്, മനസ്സിലായോ? ഇന്ത്യയിലെ മോസ്റ്റ് ഓഫ് ദ എല്ലാ മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പനികളും ഈ പൈറസിക്ക് ഭയങ്കര എതിരാണ്. അവർ വിചാരിക്കുന്നത് നമ്മൾ ഈ പാട്ട് വേറെ എന്തിനോ പർപ്പസിന് യൂസ് ചെയ്ത് ഇതിൽ നിന്ന് മണി മേക്ക് ചെയ്യുന്നുള്ളൊരു ഒരു ഇത് അവർക്ക് അത് അവർ സമ്മതിക്കത്തില്ല. അത് ഓരോരുത്തർക്കും ഓരോ പാട്ടുകളും കോപ്പിറൈറ്റഡ് പ്രൊട്ടക്റ്റഡ് ആണ്, അതാണ് മെയിൻ പ്രശ്നം. ഇന്ത്യയിൽ അത് പടപടെ അയക്കും. ആൻഡ് എനിക്ക് ഓൾറെഡി ചാനലിന് 1 സ്ട്രൈക്കായി. ഇനി ഈ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനലിൽ ലൈവ് ഇടാൻ പറ്റാത്ത അവസ്ഥയാവും, ടേക്ക് ഡൗൺ ചെയ്യും അവന്മാർ. അതാണ് പ്രശ്നം. ഓൾറെഡി കഴിഞ്ഞ വട്ടം അന്ന് കിട്ടിയതാണ്. ഇന്ത്യയിലെ ഒരു പ്രശ്നം അതാണ്. അതാണ് അവിടുത്തെ സ്ട്രീമേഴ്സും ഇവിടുത്തെ സ്ട്രീമേഴ്സിനും തമ്മിലുള്ള വ്യത്യാസം.
അണ്ണാ അങ്ങനെ ഒരുമിച്ച് പ്രോ സ്ട്രീം ചെയ്താൽ വീക്ക്ലി പാക്കേജ് എടുക്കാമല്ലോ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും നല്ലതാവും അണ്ണാ, അങ്ങനെ ചെയ്താൽ മതി, സെറ്റാണ് ജിഷ്ണു ഗോപിനാഥ്. ആ മാക്സിമം നോക്കാം ബ്രോ, ഞാൻ ഇതുവരെ എനിക്ക് അങ്ങനെ റൂട്ടറിൻ്റെ കോൺട്രാക്ട് ആക്ച്വലി ഇതുവരെ എൻ്റെ കൈ കിട്ടിയിട്ടൊന്നുമില്ല, നമുക്ക് നോക്കി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട്, നമുക്ക് തൽക്കാലം ഇപ്പോൾ യൂട്യൂബിൽ ചെയ്യാം, കിട്ടുമ്പോഴത്തേക്കിനും നമുക്ക് മാറ്റി ചെയ്യാം. ശരദേട്ടൻ എവിടെയാണ് ഇപ്പോൾ ഇനി അപ്ഡേറ്റ്സ്? പുള്ളി ദുബായിലാണ് ബ്രോ, ദുബായിലാണ്. പൊസസീവ് അടിച്ചിട്ടാണോ അമ്മ? പൊസസീവ് അടിച്ചിട്ടോ മനസ്സിലായില്ല. മാസ വാച്ചൻ വീഡിയോ കാണാൻ നല്ല വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ റിലീസായപ്പോൾ നല്ല ഏറ്റ് കിട്ടിയായിരുന്നു പുള്ളിക്ക്. എനിക്ക് ആ വീഡിയോയിൽ എന്ത് ഇതുണ്ടെന്ന് മനസ്സിലായിട്ടില്ല ബ്രോ, അന്ന് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. ആണോ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് ബ്രോ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ആൻഡ് ഞാൻ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഇനി ഒരു ഓർഗനൈസേഷനും വേണ്ടിയിട്ട് ഞാൻ സ്ട്രീം ചെയ്യുന്നില്ല. ഞാനിത് ഈ റൂട്ടറിൻ്റെ കോൺട്രാക്ട് എടുക്കുന്നത് ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റാണ്. ആൻഡ് എനിക്ക് ഇനി ഇനി ഈ പറയണതുപോലെ ഒരു ഓർഗനൈസേഷനും എടുത്തു പറയാനാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ബ്ലൈൻഡിലല്ലായിരുന്നു, ഞാൻ ബ്ലൈൻഡിലായിരുന്നു, ഞാൻ ഇടയ്ക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിക്കിൻ്റെ എഗ്രിമെൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ത്രൂ. ഇപ്പം ഞാനിനി ഇപ്പോൾ സ്ട്രീമിംഗ് കോൺട്രാക്ട് എടുത്തേക്കുന്നത് ഒറ്റയ്ക്കാണ്. ഞാൻ ഡയറക്റ്റ് ഇവരുമായിട്ടാണ്, റൂട്ടറുമായിട്ടാണ് ഞാൻ സ്ട്രീമിംഗ് കോൺട്രാക്ട് എടുത്തേക്കുന്നത്. ആൻഡ് ഞാനൊരു ഓർഗനൈസേഷന് വേണ്ടി ഇനി സ്ട്രീം ചെയ്യത്തില്ല. നേരത്തത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ വൈസസ് ഇവിടെ ഇപ്പോൾ ഓരോന്നും വേറെ വേറെ രീതികളിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് നിങ്ങളോട് കൂടുതലായിട്ട് എനിക്കതിനെപ്പറ്റി ഇതൊന്നും പറയാനുമില്ല. എനിക്കൊരു എനിക്ക് ഇനി താല്പര്യമില്ല, അത് കുറേ ആയി. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി അത് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എഗ്രിമെൻ്റ് എടുത്ത് ആണ് സ്ട്രീം ചെയ്യുന്നത്. അതിനിപ്പോൾ എന്ത് ചെയ്യുവാണെങ്കിലും ആ ഒരു ഡയറക്റ്റ് എഗ്രിമെൻറ്റിൽ, മറ്റേ ഡയറക്റ്റ് ഇതിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലൈവ് നിർത്തുവാണ് ഗൈസ്, നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് ഗൈസ്. അപ്പോൾ നാളെ നാളെ എല്ലാവരും ഉണ്ടെങ്കിൽ നാളെ വരാം, അല്ലെങ്കിൽ മറ്റന്നാൾ വരാം. അപ്പോൾ ബൈ ബൈ എല്ലാവർക്കും, ഈദ് മുബാറക്, ഗുഡ് നൈറ്റ്. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോ ഗൈസ്, ബൈ ബൈ, തരാം.